പരമാവധി പെട്ടെന്ന് അവിടെ തന്നെ മറവ് ചെയ്യലാണ്. ഇങ്ങോട്ട് മൂന്നോ നാലോ ദിവസം എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ച് കൊടുന്നാല് ചിലപ്പോൾ ഇവിടെ വെച്ചാൽ തുറക്കാൻ പോലും പറ്റാത്ത കോലത്തിലായിരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിയാലോ, എന്റെ മഹലിലേക്ക് എത്തിയാലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ നല്ലത് എവിടെയാണോ മരിച്ചത് ആ മരിച്ച സ്ഥലത്ത് കൂടുതൽ വൈകാതെ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. കൊണ്ടിരുന്നതൊരു വലിയ തെറ്റ് എന്നുള്ള രൂപത്തിലല്ല, ഏറ്റവും ഉത്തമം അങ്ങനെയല്ല, അതാത് സ്ഥലങ്ങളിൽ കൂടുതൽ വൈകാതെ അങ്ങനെ മറവ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ മരിച്ച ആൾക്ക് ആകെ ഉള്ളത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രമാണ് പിന്നീടുള്ളത്. മക്കളിൽ നിന്ന് പോലും പ്രാർത്ഥനയാണ് എത്തണ്ട. എല്ലാ മക്കളുടെയും പ്രാർത്ഥന എത്തൂലട്ടോ. ചിലർ ഹദീസിനൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ബാക്കിയാകുന്നു പറഞ്ഞ കൂട്ടത്തിൽ മക്കളുടെ പ്രാർത്ഥന എന്ന് ആരോ പറഞ്ഞിട്ടില്ല. എങ്ങനത്തെ മക്കളെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, വലതുൻ യതഹു ലഹു, നല്ല അവരുടെ ഉപയോഗിച്ച പദപ്രയോഗം വലതുൻ എന്നാണ്. അതിന്റെ കൂടുതൽ പദം കൂടി ഉണ്ടല്ലോ, ആ വലതുൻ സ്വാലിഹുൻ യതഹു ലഹു. അപ്പോ അഞ്ച് മക്കളുടെ ഒരു ഉപ്പാക്ക് ഒരു ഉമ്മാക്ക് അഞ്ച് മക്കളുണ്ടെങ്കിൽ ഈ അഞ്ച് മക്കളെയും പ്രാർത്ഥന ചിലപ്പോൾ എത്തണം എന്നില്ല. അതിൽ ആരാണോ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട് വലതുൻ സ്വാലിഹു, സൽക്കർമ്മിയായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന സന്താനം ആരാണോ അവന്റെ പ്രാർത്ഥന എത്തുള്ളൂ, അല്ലാതെ മക്കളുടെ എല്ലാ മക്കളെയും പ്രാർത്ഥന എത്തൂല. അപ്പൊ അതിന് മക്കളെ വളർത്തുന്ന സമയത്ത് നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തടസ്സമില്ലാതെ അങ്ങോട്ട് എത്തണം. റേഞ്ച് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവരുത്. ആ രൂപത്തിൽ അങ്ങോട്ട് പ്രാർത്ഥന എത്തുന്ന മക്കളാക്കി നമ്മളിപ്പോ തന്നെ വളർത്തണം മക്കളെ. നമ്മളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അങ്ങനത്തെ ഒരു മക്കളായി നമ്മൾ മാറും വേണം. പലപ്പോഴും നമ്മൾ മക്കളുടെ പ്രാർത്ഥന കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക നമുക്കുള്ള മക്കളെ കുറിച്ചാണ്. ഞാനും ഒരു മകളാണ്, ഞാനും ഒരു മകനാണ്, എനിക്കൊരു ഉപ്പയമ്മയുണ്ട്, എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും കിട്ടുമോ, അങ്ങനത്തെ ഒരു മകനാണോ ഞാൻ എന്ന് സ്വയം ഒന്ന് സ്വന്തം ടോർച്ച് നമ്മുടെ സ്വന്തം നെഞ്ചിലേക്കൊന്ന് അടിച്ചും കൂടി നോക്കണം. അതും എൻ്റെ കൂടെ വേണം. നമ്മളെ മക്കളെ മാത്രം എടുത്തിട്ട് എനിക്കോ എൻ്റെ പ്രാർത്ഥന കിട്ടുമോ, എനിക്കോ അവളെ പ്രാർത്ഥന കിട്ടുമോ എന്നല്ല, എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉപ്പാക്കും ഉപ്പാക്കും പോണ കോലത്തിലാണോ ഞാൻ, അതും കൂടി നമ്മൾ ആ കൂട്ടത്തിൽ നോക്കണമെന്നർത്ഥം. ശരി, അത് പറഞ്ഞുകൊണ്ട് വന്നത് ഈ മരണപ്പെട്ട ഉടനെ വിവരം അറിയിക്കുക, പെട്ടെന്ന് തന്നെ മറവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എത്ര എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ പെട്ടെന്ന് മറവ് ചെയ്യാനുള്ള രൂപത്തിൽ കാര്യങ്ങൾ ഒതുക്കുക. ഇനി വേണ്ടത് നമ്മുടെ മുമ്പിൽ നമ്മുടെ നാട്ടിലാണ് മരണപ്പെട്ടതെങ്കിൽ ആ മയ്യത്തിനെ കുളിപ്പിക്കുക, പിന്നീട് കഫൻ ചെയ്യുക. ഇതാണ് പിന്നെ ആകെ വേണ്ടത്. അതിൽ കഫൻ പുടവ ആദ്യം തന്നെ വേണമെങ്കിൽ തയ്യാറാക്കി നിർത്താം, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ കുളിപ്പിക്കുമ്പോൾ വേറൊരു വിഭാഗം ആളുകൾക്ക് അപ്പുറത്ത് കഫൻ പുടവ തയ്യാറാക്കാം. പൊതുവെ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. കുളിപ്പിക്കാൻ ഒരാൾ ഒരു ടീമാണ് കയറുമ്പോൾ പുറത്ത് വേറൊരു ടീം കഫൻ പുടവ തയ്യാറാക്കും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് കഫൻ പുടവ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. അതിനുശേഷം മയ്യത്ത് കുളിപ്പിക്കൽ കാണിക്കാം, പിന്നെ നിസ്കാരവും കബറിലേക്ക് ഇറക്കലും നമുക്ക് കാണിക്കാം. കഫൻ പുടവ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ വസ്ത്രം തുണിയാണ് ഉള്ളതെങ്കിൽ അത് മതി. പക്ഷേ സുന്നത്തിന്റെ മുഴുവൻ കൂലിയും കിട്ടണമെങ്കിൽ, പൂർണ്ണമായ സുന്നത്താവണമെങ്കിൽ പുരുഷന്മാർക്ക് മൂന്ന് കഷ്ണം തുണിയും സ്ത്രീകൾക്ക് അഞ്ച് കഷ്ണം തുണിയും. പുരുഷന്മാർക്ക് മൂന്ന് കഷ്ണം തുണി എന്ന് പറഞ്ഞാൽ സാധാരണ തുണി പോലത്തെ മൂന്ന് കഷ്ണം തുണി. ഒരു തുണി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു മൂന്ന് കഷ്ണം തുണി, തല മുതൽ കാല് വരെ മൂടുന്ന മൂന്ന് കഷ്ണം തുണി ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ രൂപത്തിൽ. സ്ത്രീകൾക്ക് അഞ്ച് കഷ്ണം തുണി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രബലമായ ഹദീസുകളിൽ വന്നത് പ്രകാരം അഞ്ച് കഷ്ണം തുണി എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു അടിവസ്ത്രമാണ്, ഒരു അരയുടുപ്പാണ് അല്ലെങ്കിൽ ഒരു അടിവസ്ത്രമാണ് ഒന്ന്. രണ്ടാമത്തത് ഒരു നിസ്കാരക്കുപ്പായാണ്. മൂന്നാമത്തത് ഒരു മുഖമക്കന. നാലും അഞ്ചും സാധാരണ ആണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ ഉള്ള തുണികളാണ്. ഇതിൽ ഒന്നാമത്തെ വസ്ത്രം എന്ന് ഞാൻ പറഞ്ഞ അടിവസ്ത്രം അല്ലെങ്കിൽ അരയുടുപ്പ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉടുപ്പിച്ചു കൊടുക്കാം. ഒരു കഷ്ണം തുണി എടുത്തിട്ട് അത് അരയിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, ഈ അടിപ്പാവാട എടുക്കണ പോലെ കെട്ടിക്കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു ജട്ടി മോഡല്, കോണകമൊക്കെ എടുപ്പിക്കുന്ന മോഡലിൽ അങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ആ തരത്തിൽ വേണമെങ്കിൽ അങ്ങനെയാവാം. ഒരു കഷ്ണം തുണി ഒരു അടിവസ്ത്രമായിട്ട് ഉണ്ടാവണം എന്ന് മാത്രം. രണ്ടാമത്തത് നിസ്കാരക്കുപ്പായം പോലെയുള്ളതായാൽ മതി. നിസ്കാരക്കുപ്പായം തന്നെ എന്നുള്ളത് വെറുതെ പറയണം. അത് നമ്മൾ ഈ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ വാങ്ങുമ്പോഴേ അതിൽ നിസ്കാരക്കുപ്പായം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും സ്ത്രീകൾക്കാണെങ്കിൽ. അപ്പൊ പിന്നെ അങ്ങനെ നിസ്കാരക്കുപ്പായം എന്നാണ് ആയി വന്നതാണ്. നിസ്കാരക്കുപ്പായം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മയ്യത്തിനെ മറവ് ചെയ്യാൻ വേണ്ടി കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിസ്കാരക്കുപ്പായം എന്നല്ല, നിസ്കാരക്കുപ്പായം പോലെ മുഴുവനായിട്ട് മൂടുന്ന തരത്തിലുള്ള ഒരു വസ്ത്രം. അത് നമുക്ക് തന്നെ ഉണ്ടാക്കിയാൽ മതി വേണമെങ്കിൽ. എങ്ങനെ, ഒരു നീണ്ട തുണി എടുക്കുക, ആ തുണി നടുക്കങ്ങട് മടക്കുക. ഇതേപോലത്തെ തുണി എടുത്തിട്ട് നടുക്കണം മടക്കുക, ഇതാ ഇങ്ങനെ നടുക്കുക, ഇങ്ങനെ
അങ്ങനെ നടുക്ക മടക്കിയിട്ട് ഈ മടക്കിയ ഭാഗത്ത് തലക്ക് വേണ്ടി ഒരു കീറുക, കുറച്ചും കീറുക. കുറച്ച് കീറിയതിന് ശേഷം അത് നേരെ തലയിണക്കി കഴിഞ്ഞാൽ ബാക്കിലും മുമ്പിലുമായി ഈ സൈഡിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ അപ്പൊ കയ്യൊക്കെ ഒരു ഇതിന്റെ കയ്യൊന്നും ഒരു കവറിന്റെ ഉള്ളിൽ കൂടി പോകണം എന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു ഒന്നിച്ച് മൂടുന്ന ഒരു നിസ്കാര കുപ്പായം പോലെ മൂടുന്ന ഒരു വസ്ത്രം ആവണമെന്നേ ഉള്ളൂ. അപ്പൊ ഇതാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ പരിപാടി, കുളിപ്പിച്ചവർക്ക് മനസ്സിലാവും. മറ്റത് നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിക്കൊക്കെ ഈ സാധനത്തിൽ നിന്ന് ഇറക്കി കിട്ടണമെങ്കിൽ ജീവിക്കണ മാതിരിയല്ല, ജീവിച്ചിരിക്കണ മാതിരിയല്ല, കുറച്ചടങ്ങാറാണ് അതിന്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ. പലരും നിട്ട് ആ നിസ്കാര കുപ്പായത്തിന്റെ കൈ കീറില്ല, നിർത്തിയില്ലാതെ. അപ്പൊ ഇതാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒരു ഓട്ടം ഉണ്ടാക്കുക, നേരെ ഇറക്കി കൊടുക്കുക, കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ വസ്ത്രമായി. മൂന്നാമത്തത് ഒരു തലമക്കന, നമ്മള് മുഖമക്കനാന്നാ പറയാറുള്ളത്. തലമറക്കണ മക്കനക്ക് തലമക്കനാന്നല്ലേ പറയണ്ടേ, എന്തായാലും ഇങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, ഒരു മുഖമക്കന. ആ മുഖമക്കന ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് മൂന്ന് വസ്ത്രമായി. നാലാമത്തെയും അഞ്ചാമത്തെയും പുരുഷന്മാർക്കുള്ള അതേപോലെ തന്നെ നീണ്ട തുണി. ഇതാണ് സ്ത്രീകളുടെ കഫൻ പുടവയിലുള്ള മാറ്റം. പിന്നെ കുളിപ്പിക്കലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. പുരുഷന്മാരെ കുളിപ്പിക്കലും സ്ത്രീകളെ കുളിപ്പിക്കലും ഒരേപോലെ തന്നെയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടി മൂന്ന് കഷ്ണമായിട്ടൊന്ന് മുടഞ്ഞിടുക ബാക്കിലേക്ക്. ചെറിയ മക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മുടഞ്ഞു കാണിച്ചു തരാം, എനിക്ക് നല്ലോണം മുടി മുടയാൻ അറിയാം. രണ്ട് പെൺകുട്ടികളൊക്കെയാണ് ഞാൻ ഇപ്പൊ സുഖമായിട്ടൊക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ മൂന്നായിട്ട് മുടഞ്ഞ് ബാക്കൊക്കെ ഇടുക. മൂന്നായിട്ട് മുടഞ്ഞിടണമെങ്കിൽ ആദ്യം എത്രയായിട്ട് പിടിക്കണം? ഒമ്പതായിട്ട് പിടിക്കണം അല്ലേ വല്യമാരെ, താത്താരെ, അങ്ങനല്ലേ. ഒരു പ്രാവശ്യം മുടണമെങ്കിൽ മൂന്ന് പിടി പിടിക്കണ്ടേ, നല്ല നമുക്കൊരു ഒരു മുടച്ചിൽ ഇട്ടുള്ളൂ. നടുക്ക് വേറൊന്നുകൂടി മുടണമെങ്കിൽ അത് മൂന്നെണ്ണം ആവണ്ടേ, ഇപ്പുറത്തൊന്ന് മുടണമെങ്കിൽ അത് മൂന്നെണ്ണം ആവണ്ടേ. ഇപ്പൊ രണ്ടെണ്ണം കൊണ്ട് മുടയാൻ പറ്റിച്ച് ഞാൻ മുടഞ്ഞോളിട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ എനിക്കറിഞ്ഞ ഒരു മുടച്ചിൽ പറഞ്ഞോന്നുള്ളൂ. എന്തായാലും മുടഞ്ഞു കഴിയുമ്പോൾ മൂന്ന് മുടച്ചിൽ ഇങ്ങനെ തൂങ്ങിയിടണം, അതുങ്ങൾ ഇനി എത്ര കൊണ്ട് മുടഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് സ്ത്രീകൾക്കുള്ള കുളിപ്പിക്കലിലൊരു ചെറിയ വ്യത്യാസം, അവിടെ മുടിയൊന്ന് മുടഞ്ഞിടുക എന്ന് മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസങ്ങളില്ല. നഖം വെട്ടിക്കൊടുക്കുക, മീശ വെട്ടിക്കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹദീസിൽ വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് അധികം ഒരുപാട് കാലം ഇങ്ങനെ രോഗിയായിട്ട് കിടന്നിട്ട് നഖമൊക്കെ ഒരുപാട് അധികം വളർന്നിട്ടുണ്ടെങ്കിൽ നോക്കാനൊന്നും ആളില്ലാത്ത രൂപത്തിൽ അങ്ങനെ പരിഗണിക്കാനൊന്നും മക്കളൊന്നും ആരില്ലാതെ നഖമൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കണേ വെട്ടിക്കൊടുക്കാം. പക്ഷെ അതൊരു സുന്നത്തിന്റെ രൂപത്തിലല്ല. നഖത്തിന്റെ അടിയിലൊക്കെ ചളി ഉണ്ടെങ്കിൽ എറക്കിലോണ്ട മറ്റൊക്കെ വേണമെങ്കിൽ കളഞ്ഞു കൊടുക്കാം. മീശയ്ക്ക് ഒരുപാട് അധികം വളർന്നിട്ടെങ്കിൽ വെട്ടിക്കൊടുക്കാം. അതല്ലാതെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മീശ വെട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസൊന്നുമില്ല. അങ്ങനെ നഖം വെട്ടലും ആ കാര്യങ്ങളൊന്നുമില്ല. മറ്റ് രോമങ്ങൾ ഒഴിവാക്കുന്ന പിന്നെ ആ തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല. അങ്ങനെ രോമങ്ങൾ ഒഴിവാക്കുന്ന വിഷയം വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ അവസാനം ചോദിച്ചോളി. അപ്പൊ ഇതാണ് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ശുദ്ധമായ പച്ചവെള്ളത്തിലാണ് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്. ചില സ്ഥലത്തൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ കല്യാണത്തിന് ചെമ്പ് കയറ്റിക്കണ മാതിരിയാണ് കയറ്റിക്കുന്നിട്ട് ഇങ്ങനെ പുക പൊന്തുടാണ് അവിടുന്ന്. മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് ശുദ്ധമായ പച്ചവെള്ളമാണ്. എന്നാൽ ചുടുവെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ ചിലടത്ത് ചില കൈയൊക്കെ ഇങ്ങനെ ഒരുപാട് കാലം രോഗിയായിട്ട് കിടന്നിട്ട് അതൊക്കെ ഒന്ന് മടങ്ങി ഒന്ന് ശരിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ മടങ്ങിയിട്ടുണ്ടാവും, കൈയൊക്കെ ചെറിയ രൂപത്തിൽ മടങ്ങിയിട്ടുണ്ടാവും. ഒന്ന് ചുടുവെള്ളം കൊണ്ട് ഇങ്ങനെ അവിടെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ നീർന്നിട്ടും. ചുടുവെള്ളം ഉപയോഗിക്കണമെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്, മരിച്ചു കഴിഞ്ഞാൽ ചുടുവെള്ളത്തിലാണ് കുളിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറയുന്ന പോലെയാണ് പലരും. കാരണം മരിച്ചാൽ ഉടനെ വെള്ളം കയറ്റി വെച്ചു ചുടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതല്ല, പച്ചവെള്ളത്തിൽ കുളിപ്പിക്കലാണ് ഏറ്റവും ഉത്തമം. ആവശ്യമുണ്ടെങ്കിൽ ചുടുവെള്ളം ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ കഫൻ പുടവ ഏറ്റവും നല്ലത് പഴയതാണ്. പുതിയതിന് അവകാശികൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാ ഏറ്റവും ഉത്തമം. പഴയ കഫൻ പുടവയാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പഴയ കഫൻ പുടവ നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇപ്പോ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടും ടെക്സ്റ്റൈൽസിക്ക്. എന്റെയൊക്കെ നാട്ടിലെ ടെക്സ്റ്റൈൽസിന്റെ ആളുകള് വീട്ടിൽ കൊണ്ടേക്കല, ഒരു ആണുങ്ങൾക്കുള്ളത് ഒരു പെണ്ണുങ്ങൾക്കുള്ളതും. കാരണം ഞായറാഴ്ച ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി തുറന്നു കൊടുക്കണ്ടേ, വീട്ടിൽ നിന്ന് കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ നട്ടപ്പാതിരക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാല്. അപ്പോ നമുക്ക് ഏറ്റവും നല്ലത് എന്താന്ന് പറയുന്നത്, പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് മക്കൾക്കും പേരക്കുട്ടികൾക്കും നമുക്കും ഒക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കും. പക്ഷെ ഉറപ്പായിട്ടും നമ്മൾ അണിയേണ്ട ഒരു ഡ്രസ്സ് എന്തുകൊണ്ട് നമുക്ക് എടുത്ത് വെച്ചുകൂടപ്പ തന്നെ? അത് പഴയതാകും കൂടെ ചെയ്താൽ കൂലിയും കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇനി വരുന്ന വല്യരുന്നാൾക്ക് ഒരു കൂട്ട് കഫം കുടവൻ എടുത്തളി. എന്തായാലും നമ്മൾ എത്രങ്ങാനും ഡ്രസ്സ് എടുത്തു ഈ ജീവിതകാലത്തിന്റെ അടുക്ക്, നമ്മൾ എത്ര ഡ്രസ്സ് എടുത്തു, ഇനി വരുന്ന ഈ വല്യരുന്നാൾക്ക് ഒരു പുടവ കഫൻ പുടവ ആയിക്കോട്ടെ. എന്നിട്ട് അതങ്ങോട്ട് വാങ്ങി വെക്കുക. വാങ്ങി വെച്ചിട്ട് നമ്മളെ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൽക്ക് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വല്ലാത്തൊരു സുഖം കിട്ടും. ഞാനതിട്ട് പോണ്ടോനാണല്ലോ, ഞാനതിട്ട് പോണ്ടോളാണല്ലോ. കുട്ടികൾക്കും ഇങ്ങനെ ഇടക്ക് കാണിച്ചു കൊടുക്കണം, ഇതാണ് ടൊമോനെ നിന്റെ കഫം പുടവ, ഇതാണ് ടൊമ്മാൻ്റെത്, ഇതാണ് ടൊപ്പാൻ്റെത്. ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇടക്കിടക്ക്.
മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും. ആ കഫൻ പുടവ മക്കൾ കാണണം, ആ കഫൻ പുടവ നമ്മളും കാണണം, ആ കഫൻ പുടവക്ക് നമ്മളിങ്ങനെ ഇടക്കിടക്ക് നോക്കണം, കഫൻ പുടവ നമ്മുടെ വീട്ടിലുണ്ടാവണം, നമ്മൾക്കത് വാങ്ങി വെക്കണം. വേറുള്ള ആൾക്കാർ എന്നിട്ട് ആ സമയത്ത് വാങ്ങി പോയി കഫൻ പുടവ വാങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് വീണ്ടും കൂലി കിട്ടി. ഓരോ പ്രാവശ്യവും നോക്കുമ്പോ മരണത്തെക്കുറിച്ച് ഓർത്ത് പടച്ചവനെ കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് ഓർക്കുന്നതുകൊണ്ട് ആ കൂലി കിട്ടും. അതിന് പുറമെ പഴയ കഫൻ പുടവയിലാണല്ലോ പിന്നെ നമ്മളെ കഫൻ ചെയ്യുക, അതിന്റെ കൂലിയും കിട്ടും. പഴയതാ നല്ലത്. ഇഹ്റാം കിട്ടിയ ആളുകളൊക്കെ ആണെങ്കിൽ അതേ വസ്ത്രത്തിൽ. ശരി, അപ്പൊ നമുക്ക് പിന്നെ എങ്ങനെയാണ് കഫൻ പുടവ തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനുശേഷം പിന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ട രീതി ഞാൻ കാണിച്ചു. ഞാൻ തൽക്കാലം പുരുഷന്മാരുടെ പിന്നെ വസ്ത്രം മയ്യത്തിന്റെ കഫൻ പുടവയാണ് ഇവിടെ കാണിക്കുന്നത്. സ്ത്രീകളുടെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. മൂന്ന് കഷ്ണം തുണി പല സ്ഥലങ്ങളിൽ എടുത്തുകൊണ്ട് മുറിക്കലൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുറിച്ചും കാണിച്ചു തന്നിരുന്നു. ഏറ്റവും ആദ്യം എടുത്ത സ്ഥലക്കാർക്ക് മുറിക്കലിന്റെ കൂടെ കിട്ടി. മുറിക്കാനൊന്നുമില്ല, ഇതൊരു നീണ്ട തുണിയായിരിക്കും വാങ്ങിക്കൊണ്ടിരുമ്പോൾ. ആ വാങ്ങിക്കൊണ്ടിരുന്ന നീണ്ട തുണീനെ മൂന്ന് കഷ്ണാക്കിയാണ് മുറിക്കണം, ആർക്കപ്പോ അതറിയാത്തത്. അപ്പൊ അതിൽ ചിലപ്പോൾ ചിലത് വലുതാവും, കുറച്ച് ചിലത് ചെറുതാവും, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പൊ മൂന്നും ഒരേ വലുപ്പമായി, ഒരു കുഴപ്പമില്ല. രണ്ടെണ്ണം ഒരു വലുപ്പം, ഒന്ന് കുറച്ച് വലുതുമായി, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഏത് രൂപത്തിൽ നിങ്ങൾ മുറിച്ചത് എങ്ങനെ മാറിയാലും ഒരു കുഴപ്പമില്ല. അപ്പൊ ധൈര്യമായിട്ട് മുറിക്കുക. പരമാവധി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മൂന്ന് കഷ്ണവും ആ മയ്യത്തിനെ പൂർണ്ണമായിട്ട് മൂടുന്ന തരത്തിലാവാനൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ അങ്ങനെ ആവാതെ പോയി ഒരെണ്ണം കുറച്ച് കാല് കുറക്കും, ഒരു കുഴപ്പമില്ല. അപ്പൊ പരമാവധി ഈ മൂന്ന് തുണികളും മയ്യത്തിനെ പൂർണ്ണമായിട്ട് മൂടുന്ന തരത്തിലാവാൻ ശ്രദ്ധിക്കുക. അതിന് ചില ആൾക്കാർ ചില ട്രിക്കൊക്കെ ചെയ്യലുണ്ട്. എന്താ ചെയ്യാന്നറിയോ, ആ വാങ്ങിക്കൊണ്ടിരുന്ന തുണിന്റെ കരങ്ങട് ആദ്യം കീറിയെടുക്കും, അളവെടുക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് മയ്യത്ത് എത്ര നീളുണ്ട് നോക്കും, പിന്നെ ആ അളവ് വെച്ചിട്ട് തുണിയാണ് മുറിക്കും. അപ്പൊ പിന്നെ തെറ്റൂലല്ലോ, എന്തായാലും ഉണ്ടാവും. പിന്നെ വാങ്ങിക്കൊണ്ടിരുന്ന തുണി ഇഷ്ടംപോലെ ഉണ്ടാവും, നിങ്ങളുണ്ടാവും. അപ്പൊ രണ്ടെണ്ണം മുറിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ എന്തായാലും കുറെ അധികം നിൽക്കും. ഈ അധികം നിൽക്കുന്ന തുണി നമുക്കൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ, ഏറ്റവും അവസാനം പൊതിയാൻ അത് എടുത്താൽ മതി, എന്നാൽ ബാക്കിയുള്ള ഇതിന്റെ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. അപ്പൊ ആ കുറച്ച് അധികം നീളമുള്ള തുണി ഏറ്റവും അവസാനം പൊതിയാൻ വേണ്ടിട്ട് വെക്കുക. ചെറുതൊക്കെ ആദ്യം പൊതിയാം. അപ്പൊ ഏറ്റവും അവസാനം പൊതിയുന്നത് നല്ല നീളം കൂടിയതുകൊണ്ട് ആദ്യത്തിന്റെ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കഫൻ പുടവ തയ്യാറാക്കണം നോക്കാം. ഞാൻ ഇവിടെ കഫൻ പുടവ തയ്യാറാക്കുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ ഒരു ടീമിനെ വാർത്തെടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അങ്ങനെ ടീം ഇവിടെ ഉണ്ടെങ്കിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും പോയി നിർണായക ഘട്ടങ്ങളിൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ മാത്രം കുളിപ്പിച്ചാൽ മതിയാവില്ല. ഒരു പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഇപ്പൊ കൊല്ലലിപ്പോ വെള്ളപ്പൊക്കം ഉണ്ടാകാത്തുള്ളൂ, അപ്പൊ അല്ലെങ്കിൽ കൊറോണ വന്നു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഒരു സന്നദ്ധ സേവക സംഘം അല്ലെങ്കിൽ ഒരു സന്നദ്ധരായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാരും മറ്റൊക്കെ അതിന് തയ്യാറായി അതിന് അറിവുള്ളവരായി ഉണ്ടാകുമ്പോൾ അവര് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആശുപത്രിയിലായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ഒരു വ്യക്തി മരിച്ചു, ഇന്ന ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ നമുക്ക് ആ വ്യക്തിക്ക് വേറെ ആരുമില്ല, ഇവിടുന്ന് ആള് പോവുകയാണ് കുളിപ്പിക്കാൻ. കുളിപ്പിക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരൊറ്റ റൂം മാത്രം, ഒരു ചെറിയ റൂം മാത്രം. ആ റൂമിൽ കുളിപ്പിക്കലും കഫൻ ചെയ്യലും ഒക്കെ അവിടെ തന്നെ കഴിക്കണം. നമ്മളെ വീട്ടിലൊക്കെയാണെങ്കിൽ എന്തൊരു സൗകര്യം, കുളിപ്പിക്കൽ ഒരു ഭാഗത്ത് നിന്ന് കഫൻ ചെയ്യൽ വേറെ സ്ഥലത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. പക്ഷെ ആ സൗകര്യം എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും സൗകര്യമില്ലാത്ത ഇതുപോലെ ഒരു ചെറിയ ഒരു പടി, ഒരു ബെഞ്ച്, ഒരു ഡെസ്ക്, ഇത് മാത്രം തന്നു കഴിഞ്ഞാൽ ഇതിന്റെ മേലെ തന്നെ കഫൻ ചെയ്യലും ഇതിന്റെ മേലെ തന്നെ കുളിപ്പിക്കലും ഇവിടുന്ന് ഇതിന്റെ മേലെ തന്നെ അവസാനം കഫൻ ചെയ്യലും എല്ലാത്തിന്റെ മേലെ അങ്ങനെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് മനസ്സിലായാൽ പിന്നെ വേറെ എങ്ങനെയും ചെയ്യാലോ നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വളരെ നമുക്ക് പ്രയാസകരമായൊരു അവസ്ഥയിൽ ആണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കഫൻ പുടവ ആദ്യം നമുക്ക് തയ്യാറാക്കി വെക്കാം. കഫൻ പുടവയിൽ ഏറ്റവും പിന്നെ വലിയ നീളം കൂടിയ കഫൻ പുടവ ആദ്യം നമ്മൾ വിരിക്കുക. അതെന്തിനായിരിക്കും ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എന്തിനാണ് ഈ ഏറ്റവും നീളം കൂടിയത് ആദ്യം വിരിക്കുന്നത്. എന്നാലേ ഇതിൽ മയ്യത്തിനെ കിടക്കുമ്പോൾ അത് അവസാനം വരുള്ളൂ. അപ്പൊ ഇതിന്റെ മേലെ ഏറ്റവും വലുത് ആദ്യം വെച്ചു, ഇനി ചെറുത്, പിന്നെ ചെറുത്, പിന്നല്ലേ മയ്യത്തിനെ കിടത്തുക. അപ്പൊ നമ്മൾ പൊതിയുന്ന സമയത്ത് ഈ ആദ്യം വെച്ചതിൽ ഏറ്റവും അവസാനം വരിക. അപ്പൊ അതിനുവേണ്ടി ഏറ്റവും നീളം കൂടിയ കഫൻ പുടവ ഏറ്റവും ആദ്യം വെക്കുക. ഇതാണ് എന്റെ കയ്യിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയത്, ഇത് ഞാൻ ആദ്യം വെച്ചു. രണ്ടാമത് അത്
കഴിഞ്ഞ് രണ്ടാമത് പിന്നീട് ഏതാണോ വലിപ്പുള്ളത്, അതായത് ഇതിനേക്കാൾ ചെറുത്, ഇനിയിപ്പോൾ അടുത്ത് രണ്ടും ഒരേ വലിപ്പമാണെങ്കിലും കുഴപ്പമില്ല, ഒരെണ്ണം കുറച്ച് വലിപ്പമാണെങ്കിൽ അത് ആദ്യം ഭരിക്കുക, അപ്പൊ അതോടുകൂടി ബാക്കിയുള്ളതിൻ്റെ ഒക്കെ തുമ്പ് അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. ഇത് രണ്ടാമത്തെ കഹം കുടവ്. ഇത് രണ്ടാമത്തെ കഹം കുടവ അതുമായി. ഇത് കുറച്ച് ചെറുപ്പമാണ്, അപ്പോ എന്തായാലും ഇതിൻ്റെ ഒക്കെ തുമ്പ് മറ്റിൻ്റെ ഉള്ളിൽ വരും. പിന്നെ ഏറ്റവും ചെറുത്, അല്ലെങ്കിൽ ഒരേ വലിപ്പമാണെങ്കിൽ അടുത്തത്. അങ്ങനെ മൂന്ന് കഫൻ പുടവയും ആദ്യം ഇങ്ങനെ വിരിക്കുക. ഈ രൂപത്തില് മൂന്ന് കഫൻ പുടവയും ഇങ്ങനെ വിരിക്കുക. ഇപ്പൊ മൂന്ന് കഫൻ പുടവയും വിരിച്ചു. എന്നിട്ട് ഇതിന്റെ ഒരു സുന്നത്തായിട്ടുള്ള ഒരു കർമ്മമാണ് കുന്തിരിക്കം പുകയിപ്പിക്കുക എന്നുള്ളത്. കുന്തിരിക്കം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ആദ്യം വാങ്ങി വെക്കണം എന്നില്ല, ആ സമയത്ത് പോയി കഴിഞ്ഞാലും കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഈ ആയുർവേദ മരുന്നുകളൊക്കെ കൊടുക്കുന്ന കടകളിലൊക്കെ ഉണ്ടാവും. എന്നിട്ടത് വാങ്ങിയിട്ട് ആ കുന്തിരിക്കം കുറച്ച് ചകിരിയിലോ മറ്റോ ഇട്ടിട്ടൊന്ന് കത്തിച്ച് കഴിഞ്ഞാൽ എന്നൊരു പുക വരും, ആ പുക പുകപ്പിക്കുക. പുകപ്പിക്കുക എന്നുള്ള ഹദീസിൽ തന്നെ വന്നതാണ്. അപ്പൊ ആ രൂപത്തിൽ കുന്തിരിക്കം പുകപ്പിക്കുക. അങ്ങനെ പുകപ്പിച്ചതിന് ശേഷം ഈ കഫൻ പുടവ തൽക്കാലം മാറ്റി വെക്കുക, എടുത്തു വെക്കുക. എടുത്തു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ തന്നെ വെറുതെ മടക്കി വെച്ചാലും മതി, പക്ഷെ അതിനേക്കാൾ നല്ലത് വളരെ ചെറിയ ഒരു സ്ഥലം നമുക്ക് മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി ആശുപത്രിയിലോ മറ്റോ തന്നാണെങ്കിൽ ഇത് ചുരുട്ടി വെക്കുന്നതാ നല്ലത്, നിവർത്താൻ എളുപ്പമായിരിക്കും. അപ്പൊ ഈ ഭാഗത്ത് ഞാൻ പകുതി ഇങ്ങനെ ചുരുട്ടും, നോക്കോട്ടോ, ഈ ഭാഗത്ത് ഞാൻ ഇതിനെ പകുതി ചുരുട്ടും. ഇതൊക്കെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതാ പകുതി ചുരുട്ടി, പകുതി വരെ. ഇതേപോലെ അവിടുന്ന് ഇങ്ങോട്ടും ചുരുട്ടുക. ഈ രണ്ട് രൂപത്തിൽ രണ്ട് ഭാഗത്തു നിന്നും ചുരുട്ടി. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പൊ കഫൻ പുടവ തയ്യാറായി. ഇനി നിങ്ങൾ പറയും, കഫൻ പുടവ തയ്യാറാക്കാൻ എനിക്കറിയില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരെന്ന് പറയും. മൂന്ന് കഷ്ണം തുണിയുടെ നിവർത്തി വെച്ചിട്ട് അതിൽ കുന്തിരിക്കം പുകപ്പിക്കുക, അതാണല്ലോ പാക ചെയ്തത്. അതിൽ ആ വലിയ തുണി അടിയിലായി, ഇതല്ലാതെ ഇപ്പം എന്താ ചെയ്തത്? ഇതിനാണ് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് കഫൻ പുടവ റെഡിയാക്കണ്ടേ, അതൊക്കെ പറയുന്ന ആൾക്കാർ വരട്ടെ, എന്തറിയുന്ന ആൾക്കാർ ഈ മൂന്ന് കഷ്ണം തുണി വിരിക്കാനോ? ഈ മൂന്ന് കഷ്ണം തുണി വിരിക്കാൻ ഒരു അറിവും വേണ്ട, ഒരു സംഗതി അതിന് വേണ്ട. മയ്യത്ത് കുളിപ്പിക്കാൻ പോലും യോഗ്യത എന്താന്ന് അറിയുന്നത്? ഒരൊറ്റ യോഗ്യതയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. എസ് എൽ സിയും പ്ലസ് ടു ഒന്നും അല്ല, മയ്യത്ത് കുളിപ്പിക്കാനുള്ള ഒരേ ഒരു യോഗ്യത എന്താ പറഞ്ഞോളി? ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പറയുമ്പോ കേൾക്കാൻ നല്ല സുഖം ഉണ്ടാവും, അത് പറ്റൂല, നിങ്ങളും പറഞ്ഞു. മയ്യത്ത് കുളിപ്പിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞിരി, തെറ്റിക്കോട്ടെ എന്ന് ഞാൻ ഏതായാലും മാർക്ക് ഇടുന്നില്ല. അത് മാത്രമാണ്, വളരെ നല്ല ഉത്തരം, നൂറിൽ നൂറ് മാർക്കും കൊടുക്കാം. അതായത് മയ്യത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഇത്രയും കാലം മയ്യത്ത് മറ്റാരോടും പറയാൻ മടിച്ചിരുന്ന, മയ്യത്തിന് അതൊരു പോരായ്മയായിട്ട് തോന്നിയിരുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളായിട്ട് പുറത്തു പറയാൻ പാടില്ല. ഈ ഇതിന് കഴിവുള്ള ആൾക്ക്, അതിനെല്ലാവർക്കും കഴിയില്ലട്ടോ. ചിലവർ പറയും, ഞാൻ അന്നോടായിട്ട് പറയാണ്, ഇനിയിപ്പോ ആരോടും പറയണം നിൽക്കണ്ട, കുളിപ്പിച്ചപ്പോഴാണ് ഞാൻ കണ്ടതേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ മയ്യത്തിന്റെ എന്ത് പോരായ്മയായിക്കോട്ടെ, ഇത്രയും കാലം മയ്യത്തത് ആരോടും പറയാതെ, ആ മരിച്ച മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വേറെ ആരോടും പറയാതെയാണ് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല. അതേസമയത്ത് ചിലപ്പോൾ വെട്ടും കുത്തുമൊക്കെ കണ്ട പാടുണ്ടാവും, നമുക്ക് തന്നെ അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും, ഇയാള് ആത്മഹത്യ ചെയ്താണോ ആരെങ്കിലും വെടിവെച്ചു കൊന്നതാണോ എന്നൊക്കെ സംശയത്തിന്റെ പേരിലായിരിക്കും. അപ്പൊ കുളിപ്പിക്കുന്ന ആളിങ്ങനെ നോക്കിയപ്പോ രണ്ട് വെട്ടിന്റെ അടയാളുണ്ട്, അത് പോരായ്മയല്ലേ ഞാൻ പറയണില്ല, അങ്ങനല്ല, അത് പറയണം, അത് പറയണം. ഇത്രയും കാലം മയ്യത്ത്, മയ്യത്തിന് ഒരു പേര് ദോഷം അല്ലെങ്കിൽ ഒരു മാനക്കേട് എന്ന രൂപത്തിൽ മയ്യത്ത് മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ നമ്മൾ പറയരുത്, അതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുകയാണ് വേണ്ടത്. ഈ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ, ഈ ഒരൊറ്റ യോഗ്യത, ഇത് മാത്രമാണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ട യോഗ്യത. സ്കൂളിന്റെ പടിവാതിൽ പോലും കാണണമെന്നില്ല, ആ യോഗ്യത ഉണ്ടാവണം. ആ യോഗ്യത ഉള്ളവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ നിൽക്കാം. അപ്പൊ ഇങ്ങനെ കഫൻ പുടവ തയ്യാറാക്കി വെച്ചു, മൂന്ന് കഷ്ണം തുണി വിരിക്കുക എന്നുള്ളതാണ് കഫൻ പുടവ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചത്. ഇത് ഏത് ചെറിയ കുട്ടിക്കും ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലുള്ള ആർക്കും ഇത് ചെയ്യാൻ പറ്റും.
ഇനി ഇതിനു ശേഷം ഇനി നമ്മള് മയ്യത്ത് കുളിപ്പിക്കലിലേക്കാ പോണത്. ആയിട്ടില്ലല്ലോ, നമ്മള് അവിടെ ഉള്ളു. അത് ഉദ്ദേശിച്ചതായിരിക്കും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിന്റെ മൂന്ന് ഭാഗത്ത് കയറ് വെക്കാം. ആ കിട്ടണ കയറ് മൂന്ന് ഇപ്പൊ തന്നെ വേണമെങ്കിൽ റെഡിയാക്കി വെക്കാം. അതിന്റെ ആവശ്യമില്ല, കാണിച്ചുതരാം. നമ്മൾ അവസാനം ചോദിച്ചോളി. ഏതായാലും നമ്മൾ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എല്ലാവരും മൊബൈലൊന്ന് സൈലന്റ് ആക്കണേ. പ്രയാസമാവില്ലെങ്കിൽ എല്ലാവരുടെ മൊബൈലൊന്ന് സൈലന്റ് ആക്കുക. ഇടയ്ക്ക് വെച്ച് ശബ്ദം വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ശരി, അപ്പോ ഇനി കുളിപ്പിക്കാനാണ് പോണത്. കുളിപ്പിക്കാൻ ഞാൻ സൂചിപ്പിച്ചു, അർഹതയെ പറ്റി പറഞ്ഞു. ഇനി കുളിപ്പിക്കാൻ വേണ്ട എന്താന്ന് പറയുന്നത്, ഒരു മറ വേണം. ഒരു മറക്കകത്ത് വെച്ചിട്ടായിരിക്കണം കുളിപ്പിക്കുന്നത്. പരസ്യമായിട്ട് കുളിപ്പിക്കാൻ പാടില്ല. പക്ഷേ പലരും മറക്കകത്ത് കുളിപ്പിക്കുമ്പോൾ അത് പരസ്യമാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ഡൈനിങ് ഹാളിലായിരിക്കും, എന്നാൽ ഒരു ജാതക്കുള്ള ആളതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചെയ്യും. എന്നാൽ പിന്നെ മറന്റെ ആവശ്യമില്ലല്ലോ. മറ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറവ് എണ്ണം ആൾക്കാരെ അവിടെ ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും കുറച്ച് എണ്ണം എത്രയാണോ പറ്റുക അത്ര മതി. ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു മറ വേണം. അതേപോലെ തന്നെ ആ മറ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, ഉള്ള മറ ഉപയോഗിക്കാം. ഒരു നല്ല ബാത്റൂം, കുറച്ച് വലിപ്പമുള്ള ബാത്റൂം, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അപ്പുറം അപ്പുറം നടക്കാൻ പറ്റുന്ന ബാത്റൂം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. വേറെ ഒന്നും നമുക്ക് നോക്കണ്ട. ചില ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ മനസ്സിലൊരു ഇടങ്ങാറ. ബാത്റൂമിലൊക്കെ വെച്ചാണ്ട് ഇപ്പൊ മയ്യത്ത് ഇത്രയും കാലം ആ മനുഷ്യൻ അവിടെ വെച്ചിട്ടാ കുളിച്ചത്. ഇനി ഇപ്പോഴായിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ബാത്റൂം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അവിടെ വെച്ചിട്ട് കുളിപ്പിച്ചാൽ മതി. എന്നാ പിന്നെ ഈ വലിയൊരു പൈപ്പ് എടുത്തിട്ട് അപ്പുറത്ത് കൂടെ കൊണ്ടുപോയി ഇപ്പുറത്ത് എത്തിച്ചിട്ട് പുറത്ത് കൂടെ കുഴി എത്തിക്കാണ്ടൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആ ബാത്റൂമിന്റെ അങ്ങോട്ട് തന്നെ ഓസിട്ടാലും മതി, അതിന്റെ ടോയ്ലറ്റിലേക്കോ മറ്റോ ഓസിട്ട് കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് ബാത്റൂം വലിയ സൈസിലുള്ളതുണ്ടെങ്കിൽ അത് തന്നെ മതി. ഇനി അങ്ങനെ അല്ലാത്തവർ ഇനി വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമിന് വലിപ്പം വെച്ചിട്ടുണ്ടായിക്കോളി, അതും ആവശ്യമാണ്. ഇനി അങ്ങനെ നമ്മൾ എങ്ങനെയാണ് കുളിപ്പിക്കാൻ തുടങ്ങേണ്ടത്, എന്താണ് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? വെള്ളത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. സോപ്പ് അതുപോലെയുള്ള സാധനങ്ങൾ, താളിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ പിന്നെ കർപ്പൂരം നമ്മൾ വാങ്ങിക്കാൻ കിട്ടും. ആ കർപ്പൂരം കുറച്ച് കൈകൊണ്ട് തന്നെ, ഒരു വെള്ള ഗുളിക പോലത്തെ സാധനമായിരിക്കും, മെഴുകിൻ്റെ പോലത്തെ സാധനം. അത് കൈകൊണ്ട് ഇങ്ങനെയാണ് അമർത്തി കഴിഞ്ഞാൽ അത് പൊടിയും, അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ടിട്ട് ഒന്നിട്ട് അമർത്തി കഴിഞ്ഞാൽ അത് പൊടിയും, പെട്ടെന്ന് പൊടിയുന്ന സാധനം. ആ സാധനം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക. കർപ്പൂരം കലർത്തിയ വെള്ളം അവസാനം നമുക്ക് ഒഴിക്കേണ്ടതുണ്ട്. അതൊന്ന് റെഡിയാക്കി വെക്കുക. അത് ഇപ്പം റെഡി ആക്കണം എന്നില്ല, അവസാനം അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മറന്നു വിചാരിക്കുക. ഒരാള് ഇതിലൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പം ഈ ക്ലാസ് കേട്ടിട്ട് ഒരാൾ ഇനിയിപ്പം എനിക്കൊരു പേടിയില്ല, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ആ അയാളുടെ ആ വീട്ടിലെ ആ ഒരു കാര്യം അയാളങ്ങ് ഏറ്റെടുത്തു, ഒക്കെ നടന്ന് മയ്യത്ത് മറവ് ചെയ്ത് പള്ളിയിൽ പോയിട്ട് മറവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചപ്പോഴാ, ഞാൻ ആ കുന്തിരിക്കം പുകയിപ്പിച്ചിട്ടില്ലല്ലോ, മറന്നുവല്ലോ, അല്ലെങ്കിൽ ഞാൻ ആ വെള്ളം അത് ഒഴിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള ഓർമ്മ വന്നിരിക്കുക. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതിൻ്റെ ആ ഒരു പിന്നെ സുന്നത്ത് പോകുന്നു, അതിൻ്റെ കൂലി പോകുന്നുള്ളൂ. അല്ലാതെ കുളിപ്പിച്ച ആൾക്ക് കുറ്റോ ആ മരിച്ച ആൾക്ക് കുറ്റോ ഒന്നുമില്ല. അങ്ങനത്തെ പേടിയേ പേടിക്കണ്ട. അങ്ങനെ നമുക്ക് മറവി കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചോട്ടെ, പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വാശി വേണം. എൻ്റെ ഉമ്മാനെ ഞാനേ കുളിപ്പിക്കൂ എന്നുള്ളത് പെൺകുട്ടിക്ക് വാശി വേണം. എൻ്റെ ഉപ്പാനെ ഞാനേ കുളിപ്പിക്കൂ എന്നുള്ളത് ഒരു ആൺകുട്ടിക്ക് വാശി വേണം. എൻ്റെ മകനാണ് ആദ്യം മരിച്ചെങ്കിൽ ഞാൻ കുളിപ്പിക്കുന്ന ഒരു ഉപ്പാക്ക് വാശി വേണം. എൻ്റെ മകളാണ് ആദ്യം മരിച്ചെങ്കിൽ ഞാൻ കുളിപ്പിക്കുന്നുള്ളത് എൻ്റെ ഒരു ഉമ്മാക്ക് വാശി വേണം. അവിടെ ഞാൻ എൻ്റെ കുട്ടീനെ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. എൻ്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. എൻ്റെ ഉപ്പാനെ കുളിപ്പിക്കാൻ ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല എന്ന് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടായേ പറ്റൂ. അതല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അത് അറിയുന്ന ആൾക്കാർ വരട്ടെ, പിന്നെ നമ്മളിങ്ങോട്ട് മാറിക്കുക. എന്നിട്ട് മാറിക്കുമ്പോൾ നമ്മളെന്താ പറയാറിയോ, ആ അത്രയും മനസ്സിക്ക് അടങ്ങാറുള്ളതുകൊണ്ട് നമ്മളെ കൊണ്ട് അതൊന്നും പറ്റൂല എന്ന് ആൾക്കാർക്കാണ് തോന്നിക്കോട്ടെ. ഇപ്പം ഞാൻ തന്നെ അത് കുളിപ്പിച്ച ആൾക്കാർ പറയില്ലേ, എന്നിട്ട് ഓളാണത്രേ കുളിപ്പിക്കാൻ നിന്ന്, ഓക്കൊരടങ്ങാറുമില്ലേ, ഓനാണത്രേ കുളിപ്പിക്കാൻ നിന്ന് സ്വന്തം കുട്ടീനെ, ഓനൊരടങ്ങാറുമില്ലേ. ആ ഇടങ്ങാറോട് കൂടി കുളിപ്പിക്കുമ്പോഴാണ് സഹോദരന്മാരെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക, നിങ്ങൾക്കും കുട്ടിക്കും ഒക്കെ. ആ ഇടങ്ങാറോടുകൂടി കുളിപ്പിക്കണം. കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടിരിക്കും. നമ്മുടെ സ്വന്തം ഉപ്പയാണ് ഈ മുമ്പിൽ കിടക്കുന്നത്, ആ ഉപ്പാനെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. ഇത്രയും കാലം നമ്മുടെ മുറ്റത്ത് ഓടി നടന്നിരുന്ന നമ്മുടെ പിഞ്ചു മകനെയാണ് നമ്മൾ കുളിപ്പിക്കുന്നത്, നമ്മുടെ മകളെയാണ് കുളിപ്പിക്കുന്നത്, നമ്മുടെ ഭാര്യയാണ് കുളിപ്പിക്കുന്നത്, നമ്മുടെ ഭർത്താവിനെയാണ് കുളിപ്പിക്കുന്നത്. ആ ഒരു ധാരണയോട് കൂടി നമ്മൾ തന്നെ കുളിപ്പിക്കുമ്പോണ്ടല്ലോ നെഞ്ച് പൊട്ടും, കണ്ണുനിന്ന് കണ്ണുനീരിങ്ങനെ വീഴും. ആ കണ്ണുനീര് വീഴുന്നതോടുകൂടിയാണ് അതിൻ്റെ യഥാർത്ഥ ആത്മാർത്ഥതയും കൂലിയും കിട്ടുക. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്ത് കണ്ണുനീര്,
ഓല് വരും, ഓല ആ കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്യും. കർമ്മങ്ങൾ തെറ്റൊന്നുമില്ല, ഒരുപാട് സ്ഥലത്ത് ചെയ്തുകൊണ്ട് ഓല അങ്ങനെ കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളുടെ സ്വന്തം ഉമ്മാന്റെ, നമ്മുടെ സ്വന്തം ഉപ്പാന്റെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഭർത്താവിന്റെ ഔറത്തിന്റെ ഭാഗം കഴുകാൻ ഈ ഭൂലോകത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നാട്ടിൽ ഇന്നേ വരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർക്കാണോ? അവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് അവരാണോ കൈമ ശീല ചുറ്റിയിട്ട് നമ്മുടെ ഉമ്മാന്റെ ഔറത്ത് കഴുകേണ്ടത്? അവരാണോ നമ്മുടെ സ്വന്തം ഭാര്യയുടെ ഔറത്ത് കഴുകേണ്ടത്? അവരാണോ നമ്മുടെ ഭർത്താവിന്റെ ഔറത്ത് കഴുകേണ്ടത്? അവരാണോ നമ്മുടെ പൊന്നു മക്കളുടെ ഔറത്ത് കഴുകേണ്ടത്? നമ്മൾ ജീവിച്ചിരിക്കേ, എന്നിട്ട് നമ്മൾ അവർക്ക് വിട്ടുകൊടുത്തിട്ട് എനിക്ക് സങ്കടമാണ് എന്ന് പറഞ്ഞിട്ട് പോയിരിക്കേ? ഒരിക്കലും ഉണ്ടാവരുത്. ഈ ക്ലാസ് കേൾക്കുന്ന ഒരാൾ പോലും അങ്ങനത്തെ ഒരു അബദ്ധം ചെയ്യരുത്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എത്ര സങ്കടത്തോടു കൂടിയാണെങ്കിലും എന്റെ ഉപ്പാനെ ഞാൻ കുളിപ്പിക്കും, എന്റെ ഉമ്മാനെ ഞാൻ കുളിപ്പിക്കും, എന്റെ മകനെ എന്റെ മകളെ ഞാൻ കുളിപ്പിക്കും. ഇവിടെ സ്ത്രീകളെ കുളിപ്പിക്കാൻ സ്ത്രീകൾക്കേ പറ്റുള്ളൂ, പുരുഷന്മാരെ കുളിപ്പിക്കാൻ പുരുഷന്മാർക്കേ പറ്റുള്ളൂ. അതിൽ ഒരേ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരേ ഒരു പിന്നെ അതിൻ്റെ ഒരു മാറലുള്ളത്, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം, ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം. അതൊഴികെ ബാക്കി എല്ലാ തരത്തിലും സ്ത്രീകൾക്ക് സ്ത്രീകളായിരിക്കണം കുളിപ്പിക്കുന്നവർ, പുരുഷന്മാർക്ക് പുരുഷനായിരിക്കണം കുളിപ്പിക്കുന്നത്. എന്നാൽ ഒരു ഹദീസിൽ കണ്ടിട്ടുണ്ട്, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവിടെ പ്രശ്നമില്ല, 7 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ഉപ്പാ കുളിപ്പിക്കാം, 7 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയെ ഉമ്മാ കുളിപ്പിക്കാം എന്നുള്ള ഹദീസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നന്നാവുക സ്ത്രീകൾക്ക് സ്ത്രീകൾ, പുരുഷന്മാർക്ക് പുരുഷന്മാർ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ എണ്ണം ആളുകൾ അവിടെ നിൽക്കുക. മയ്യത്ത് കുളിപ്പിക്കൽ മുതൽ ഖബറിലേക്ക് ഇറക്കി വെച്ച് അവിടുത്തെ പ്രാർത്ഥന വരെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ ആ മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് ഒന്നാമത്തെ യോഗ്യത. അതായത് മരിച്ച് കുളിപ്പിക്കുന്നതും മയ്യത്തിന് നിസ്കരിക്കാൻ വേണ്ടി ഇമാമ നിൽക്കുന്നതും അവിടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതും ഒക്കെ, അതിനൊക്കെ ചെയ്യാൻ നേതൃത്വം കൊടുക്കേണ്ടത്, അത് ചെയ്യേണ്ടത് ആ മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അല്ലാതെ മഹല്ല് കാതിയല്ല, അല്ലാതെ അതിനെ അറിയുന്ന കുറച്ച് ഒരു പണ്ഡിതനെ മറ്റോ കൊണ്ടുവരല്ല, ചെയ്യേണ്ടത് ഏറ്റവും അടുത്ത ബന്ധുവാണ്. അതിനോളം കൂലി വേറൊന്നിനും കിട്ടൂല. അതുകൊണ്ട് അത് നമുക്ക് അറിയും എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അറിയൂല എന്നുള്ളൊരു ധാരണ തെറ്റ് ഒഴിവാക്കുക. അറിയും നമുക്ക്, നമുക്കതിന് യാതൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നും, ഇപ്പൊ ഭാര്യയെ കുളിപ്പിക്കാൻ ഭർത്താവ് എന്ന് പറഞ്ഞല്ലോ, ഭർത്താവിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇപ്പൊ കുളിപ്പിക്കാൻ പറ്റുമോ? ഒന്ന് ഞാൻ പറയുന്നു, അത് പറ്റും. രണ്ടാമത്തത് നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ കൂടെ ആളെ നിർത്തിക്കോളി. പക്ഷെ ആളെ നിർത്തുമ്പോ ശ്രദ്ധിക്കണം, ഒന്ന് ഈ സ്ത്രീക്ക്, മരിച്ച സ്ത്രീക്ക് മഹറമായിരിക്കണം ഈ ഭർത്താവിന്റെ ബന്ധുവായിരിക്കണം, അങ്ങനെ ആളെ നിർത്താം. അതായത് സ്ത്രീയുടെ കൂടെ നിൽക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കണമല്ലോ ഭർത്താവ് അല്ലെങ്കിൽ. അപ്പൊ അവിടെ നിൽക്കേണ്ടത്, ഭർത്താവിന്റെ കൂടെ നിൽക്കേണ്ടത് നിർബന്ധമായിട്ടൊരു സ്ത്രീ ആയിരിക്കണം. അത് ഈ കുളിപ്പിക്കാൻ നിൽക്കുന്ന ഭർത്താവിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കണം. അപ്പൊ എങ്ങനെയാവാം? ഭർത്താവിന്റെ ഉമ്മാക്കൊപ്പം നിൽക്കാം, ഭർത്താവിന്റെ ഉമ്മാക്കൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങൾക്ക് ഒപ്പം നിൽക്കാം. അങ്ങനെയുള്ള സ്ത്രീകളെ നിർത്താൻ പറ്റുള്ളൂ. ആണുങ്ങൾ ഒരു കാരണവശാലും നിർത്താൻ പറ്റില്ല. ഇനി അവിടെ മരിച്ചു കിടക്കുന്നത് ഒരു പുരുഷനാണിരിക്കുക. ആ പുരുഷനെ കുളിപ്പിക്കുന്നത് സ്വന്തം ഭാര്യയാണ്. ഭാര്യക്ക് ആരൊപ്പം നിർത്താം? ഒരു അന്യ പുരുഷനെ ഒപ്പം നിർത്താൻ എന്തായാലും പറ്റൂല. ആ നിർത്തണ ഒപ്പം നിർത്തണ പുരുഷൻ, ഒരു സ്ത്രീയെ നിർത്താൻ പറ്റൂല. ഈ മരിച്ചത് ഒരു പുരുഷനായതുകൊണ്ട് ഒരു സ്ത്രീയെ ഒപ്പം നിർത്താൻ പറ്റൂല, പുരുഷനെയാണ് ഒപ്പം നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒപ്പം നിർത്തുന്ന പുരുഷൻ ആരായിരിക്കണം? ആരൊക്കെ നിർത്താൻ പറ്റും പറഞ്ഞു നോക്കി. ഈ ആ മക്കളെ നിർത്താം, അല്ലെങ്കിൽ ഈ ആങ്ങളാരെ നിർത്താം. അങ്ങനെ ആ തരത്തിലുള്ള ആൾക്കാരെയാണ് നിർത്താൻ പറ്റുക. അങ്ങനെ നിർത്തിക്കൂളി. ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും നിർത്തേണ്ട ആവശ്യം വരൂല, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പറ്റുന്നുള്ളത് ഞാൻ 5 മിനിറ്റ് കൊണ്ട് തെളിയിച്ചു തരാം. നിങ്ങളിപ്പോ ഒരു ആശുപത്രിയിൽ ഇങ്ങനെ പോയി, മെഡിക്കൽ കോളേജിൽ പോയി, അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഭാര്യനെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ നിങ്ങൾ പോയി, നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ടെസ്റ്റ് ചെയ്തപ്പോ അർജന്റ് ഓപ്പറേഷൻ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യണം, പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണം. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ആള് വരാനൊന്നും ഗ്യാപ്പില്ല, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ നിങ്ങളോട് ഡോക്ടർമാർ പറയാം, ഒന്ന് വേഗം കുളിപ്പിക്കണം. ആ ആളാണെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുക, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും ഒരാൾ അബോധാവസ്ഥയിൽ കിടക്കണം, അവരുടെ ഓപ്പറേഷൻ. നിങ്ങൾ ഒറ്റക്കാണ്, ഒരു റൂമും തന്നു നിങ്ങളും ഉണ്ട്, നിങ്ങൾ കുളിപ്പിക്കോ കുളിപ്പിക്കൂലേ? നിങ്ങൾ കുളിപ്പിക്കും, ഒരു സംശയമില്ല, നിങ്ങൾ കുളിപ്പിക്കും. അപ്പൊ നിങ്ങൾക്കാണ് കഴിയതിന്. നിങ്ങൾ അവിടെ കിടത്തിയിട്ട് ആ വ്യക്തിനെ, ആ അബോധാവസ്ഥയിലുള്ള വ്യക്തിനെ നിങ്ങളാണ് കുളിപ്പിക്കും. കാരണം 1.5 മണിക്കൂർ കൊണ്ട് എമർജൻസി ഓപ്പറേഷൻ നടത്തേണ്ടതാ. നിങ്ങൾ കുളിപ്പിച്ചു കൊടുക്കും, അപ്പൊ നിങ്ങൾക്ക് താങ്ങിയിരുത്താനും ചിരിക്കാനും മറിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. മറ്റേ നമുക്ക് കഴിയില്ല എന്ന് വെറുതെ തോന്നുക.
ഇനി അങ്ങനെ കഴിയില്ലെങ്കിൽ ഒപ്പാണ് നിർത്തിക്കോളി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആളെയാണ് ഒപ്പം നിർത്തേണ്ടത്. അങ്ങനെ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ശരിയായ ക്രമം എന്നുള്ളത് ഓർമ്മിച്ചു വെക്കാനുള്ള എളുപ്പമാർഗം, നമ്മൾ സാധാരണ രാവിലെ എണീറ്റതിന് ശേഷം പ്രഭാത കർമ്മങ്ങൾ ചെയ്യുമല്ലോ, അതിൻ്റെ ക്രമം എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ആദ്യം നമ്മൾ ബാത്റൂമിൽ പോവുക, മലമൂത്ര വിസർജനം, പല്ല് തേക്കുക, ഒഴുകുണ്ടാക്കുക, കുളിക്കുക, ഇതാണ് ശരിയായ ക്രമം. അത് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ അതിൻ്റെ ശരിയായ ക്രമം. ആ ക്രമം പലരും തെറ്റിക്കുന്നു മാത്രം, പക്ഷേ ശരിയായ ക്രമം അങ്ങനെയാണ്. ആദ്യം ബാത്റൂമിൽ പോവുക, അതായത് മലമൂത്ര വിസർജനം. രണ്ടാമത്തത് പല്ല് തേക്കുക. മൂന്നാമത്തത് ഒതുണ്ടാക്കുക. നാലാമത്തത് കുളിക്കുക. ഇതാണ് ഈ നാല് കാര്യങ്ങൾ ഈ ക്രമത്തിൽ നിന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ ആദ്യം ഞാൻ എന്താ പറഞ്ഞത്, മലമൂത്ര വിസർജനം അല്ലെങ്കിൽ ബാത്റൂമിൽ പോവുക. അപ്പോ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഈ മരിച്ച മയ്യത്തിനെ ചെറുതായിട്ടൊന്ന് താങ്ങിയിരുത്തുക. ഇങ്ങനെ ഈ രൂപത്തിൽ അത് നല്ലോണം നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇരിക്കണ പോലെ 90 ഡിഗ്രിയിൽ ഇരിക്കുന്നില്ല കേട്ടോ, ഒരു ചെറിയ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ഒരാൾ നന്നായിട്ട് വയർന്നങ്ങനെ അമർത്തി തടവി കൊടുക്കുക, മറ്റൊരാള് വെള്ളം ഒഴിച്ചിട്ട് ഈ ഭാഗത്ത് കാലിങ്ങനെ അകത്തി വെച്ച് ആ ഭാഗത്ത് വെള്ളം ഒഴിക്കുക, ഇടത്തേ കയ്യുമേ ശീല ചുറ്റിയിട്ട്, ഇടത്തേ കയ്യുമേ ഒരു ശീല ചുറ്റുക. ഇടത്തേ കയ്യുമേ ശീല ചുറ്റിയിട്ട് ഈ ഔറത്തിന്റെ ഭാഗം നന്നായിട്ട് കഴുകി കൊടുക്കുക. ഈ സമയത്ത് പറയാനുള്ളത് ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റുക, ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റുക, താടിമത്തെ കെട്ടഴിച്ചു മാറ്റുക, കാലിന്റെ കെട്ടഴിച്ചു മാറ്റുക, എന്നിട്ട് ഔറത്തിന്റെ ഭാഗത്ത് മാത്രം ഡ്രസ്സ് ഇടുക, ഒരു തുണി വെക്കുക, ഔറത്തിന്റെ ഭാഗത്ത് മാത്രം തുണി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ കുളിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോ ആ ഒരു അവസ്ഥയിൽ നന്നായിട്ട് ഫർദ് കിഫായ പറഞ്ഞിട്ടില്ല എന്നാണ് മോൻ പറഞ്ഞോ, ഞാൻ മറക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. പിന്നെ ഫർദ് കിഫായ എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, ഒരു നാട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ ആ മയ്യത്ത് പരിപാലനം ആരെങ്കിലും ഒരാൾ ചെയ്താൽ നാട്ടിലുള്ള എല്ലാവരും രക്ഷപ്പെടും പടച്ചോണ്ടിടുന്ന്. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും, തോണിയിൽ വെള്ളം കയറിയ അവസ്ഥ ഉണ്ടാവുക. നമ്മളിങ്ങനെ പോയപ്പോൾ പുഴയിൽ ഇങ്ങനെ പോയിക്കോ, അല്ലെങ്കിൽ കടലിൽ ഇങ്ങനെ പോയപ്പോൾ തോണിയിൽ ഇങ്ങനെ വെള്ളം കയറി ഒരു ഓട്ടുണ്ട് തോണിക്ക്. എല്ലാവരും വിചാരിച്ചു അതങ്ങനെ കയറിക്കോട്ടെ, ഞാൻ അപ്പം അതിന് മെനക്കെടുന്നില്ല, എന്താ സംഭവിക്കുക, കുറച്ചെത്തി കഴിഞ്ഞാൽ എല്ലാവരും മുങ്ങും അല്ലേ. എന്നാൽ ഒരാൾ വിചാരിച്ചു ഞാൻ എൻ്റെ വിരലിൽ അവിടെ വെക്കട്ടെ, എന്തായാലും ഇത് അപ്പുറത്തെത്തന്നെ വരല്ലേ, ഞാനൊന്ന് അത് അമർത്തി പിടിക്കട്ടെ എന്ന് വിചാരിച്ചാൽ എല്ലാവരും രക്ഷപ്പെടും. ഇതേപോലെയാണ് നമ്മളുടെ ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൽ മരണം നടന്ന് ആരെങ്കിലും ഒരാളെങ്കിലും അതിന് ആ ചടങ്ങുകളൊക്കെ നടത്തിയാൽ എല്ലാവരും കുറ്റത്തു നിന്ന് രക്ഷപ്പെടും. ആ ചെയ്ത ആൾക്കെ കൂലി ഉണ്ടാവുള്ളൂ കേട്ടോ, ചെയ്ത ആൾക്കെ കൂലി ഉണ്ടാവുള്ളൂ, പക്ഷെ ആർക്കും കുറ്റം ഉണ്ടാവില്ല. എന്നാൽ ആരും ചെയ്തില്ലായിരിക്കുക, ഒരാൾ മരിച്ചു, ഒരാളും ആ കർമ്മം ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും കുറ്റം കിട്ടും. അത് അറിഞ്ഞിട്ട് ചെയ്യാത്ത എല്ലാവർക്കും കുറ്റം കിട്ടും. അപ്പൊ അതാണ് ഫർദ് കിഫായ. ശരി, അപ്പോ ഔറത്തിന്റെ ഭാഗത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, നന്നായിട്ട് മുൻഭാഗവും പിൻഭാഗവും കഴുകുന്നു, വയറിങ്ങനെ ചെരിച്ച് കടത്തിയതിനു ശേഷം ഒരാളിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് വയറ് നന്നായിട്ട് തടവി കൊടുക്കുന്നു. അപ്പോ എന്തെങ്കിലുമൊക്കെ വയറിൽ നിന്ന് മാലിന്യങ്ങളോ മറ്റോ വരാനുണ്ടെങ്കിൽ ആ സമയത്ത് വരും. കാരണം മരിച്ചതിന് ശേഷം നമ്മളിപ്പോ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാലേ അത് പുറത്തേക്ക് വരുള്ളൂ. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ അല്ലാത്തൊരവസ്ഥ അറിയണമെങ്കിൽ പാലിയേറ്റീവിലൊക്കെ ഒന്ന് പോയാൽ മതി. നമ്മൾ വിചാരിക്കാതെ തന്നെ ഈ മലമൂത്രം പുറത്തേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ അതിങ്ങനെ വരികയാണിരിക്കുക. ഇപ്പൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ ചിന്തിച്ച് നമുക്കതിൻ്റെ ഒരു അനുഭവം വന്നതിന് ശേഷം നമ്മൾ ബാത്റൂമൊക്കെ പോയിട്ടേ അത് വരുള്ളൂ. എന്തൊരു അനുഗ്രഹ പഠിച്ചോ തന്നത്, ഒട്ടും വരാതിരുന്നാളൊരവസ്ഥ ആലോചിച്ച് നോക്കി. 2-3 ദിവസമായിട്ട് ഇത് ഒട്ടും വരുന്നില്ല, എന്തൊരവസ്ഥയാ. പഠിച്ചോ നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ കൂടെ ചിന്തിക്കുകയാണെങ്കിലേ വല്ലാത്തൊരു അനുഗ്രഹമാണ്. പക്ഷെ മരണത്തിന് ശേഷം പിന്നെ അത്തരം വാൽവുകളുടെ പ്രവർത്തനമൊക്കെ നിന്നു. അതൊക്കെ ഒരു വാൽവിന്റെ പ്രവർത്തനം, ആ വാൽവിന്റെ പ്രവർത്തനം നിന്നു. പിന്നെ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ വെറുതെ വരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, മുൻഭാഗവും പിൻഭാഗവും നന്നായിട്ട് കഴുകുന്നു. ഇതാണ് ബാത്റൂമിൽ പോവുക അല്ലെങ്കിൽ മലമൂത്ര വിസർജനം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇടത്തെ കയ്യിൽ തുണി ചുറ്റിയിട്ട് അതിങ്ങനെ കഴുകി കൊടുക്കുക, മുൻഭാഗവും പിൻഭാഗവും. ഈ തുണി മാറ്റിയിട്ട് വീണ്ടും വേറെ തുണി എടുക്കാം, അങ്ങനെ ചെയ്യാം. ഗ്ലൗസ് ഉപയോഗിക്കാം, പക്ഷേ കുളിപ്പിച്ച് പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗ്ലൗസിനേക്കാൾ നല്ലത് തുണിയാണ്. കാരണം ഗ്ലൗസിലാവുമ്പോൾ മലമൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലങ്ങോട്ട് പെനയാ ചെയ്യാം. അതിനേക്കാൾ നല്ലത് ഒരു കോട്ടൺ തുണി ആയിരിക്കും. അപ്പൊ അത് ഉപയോഗിക്കുക, ഇങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അപ്പോ ബാത്റൂമിൽ പോലെ കഴിഞ്ഞു, രണ്ടാമത് പല്ല് തേക്കലാണ്.
പല്ല് തേക്കൽ എന്ന് പറയുമ്പോൾ ഇത് മാറ്റിയിടണം, ഓരോന്നും കഴിയുമ്പോൾ അത് ഒഴിവാക്കിയിടണം. പല്ല് തേക്കൽ എന്ന് പറയുമ്പോൾ വലത്തെ കൈയിന്റെ ചുണ്ട് വിരലിലോ മറ്റോ ഒരു തുണി ചുറ്റുക, ഈ രൂപത്തിൽ ഒരു തുണി ചുറ്റുക. തുണി ചുറ്റിയിട്ട് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങോട്ടാക്കിയതിന് ശേഷം പല്ലിങ്ങനെ തേച്ച് കൊടുക്കുക. ഇതിപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കോൾഗേറ്റും ബ്രഷും ഇട്ട് കണ്ട് തേക്കണ പോലെ നിങ്ങൾ വൃത്തിയാക്കാൻ നിൽക്കണ്ട, ഇത് ഇതിന്റെ ഒരു കർമ്മത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പല്ലൊന്ന് തേച്ച് കൊടുക്കുക, വെള്ളം ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പോകും, കുറച്ച് അവിടെ നിൽക്കും, പേടിക്കൊന്നും വേണ്ട, അവിടെ നോട്ടെ. ഇതാണ് പല്ല് തേക്കല്. ഇപ്പൊ ബാത്റൂം പോലും കഴിഞ്ഞു, പല്ല് തേക്കലും കഴിഞ്ഞു. ഈ രണ്ട് കർമ്മങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാവാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പറഞ്ഞോളി. അത് ബാത്റൂം പോയി എന്ന് പറഞ്ഞാൽ ചെരിച്ച് നിർത്തിയിട്ട് വയർമ തടവുക, വെള്ളം ഒഴിക്കുക, മുൻഭാഗവും പിൻഭാഗവും കഴുകുക. മുൻഭാഗത്തുകൂടെ വരും, പിൻഭാഗത്തുകൂടെയും വരും മലമൂത്ര വിസർജനങ്ങളാകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം കഴുകുക. ഈ പടിയും ഒന്ന് കഴുകുക കൂട്ടത്തില്, പടിയും കഴുകി വൃത്തിയാക്കുക. പിന്നെ പല്ല് തേച്ച് കൊടുക്കലാണ് രണ്ടാമത്തതായി. ഇനി ഉദു എടുത്തു കൊടുക്കലാണ്. ഉദു എടുത്തു കൊടുക്കുക നല്ല ഹദീസിലുള്ളത്, കുളി ഉദുവിന്റെ അവയവങ്ങൾ കൊണ്ട് തുടങ്ങുക എന്നാ ഹദീസിലുള്ളത്. അപ്പോ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉദുവാണ് എടുത്തു കൊടുത്താൽ പോരെ, ഉദുവിന്റെ അവയവങ്ങൾ കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ഉദുവാണ് എടുത്തു കൊടുത്താൽ മതിയല്ലോ. അതിനെന്ത് ചെയ്യും? ആദ്യം ഒരു ഉദു എടുത്തു കൊടുക്കും. ഉദു എടുത്തു കൊടുക്കാറ നമ്മൾ സാധാരണ ഉദു എടുത്തുകൊടുക്കുന്ന പോലെ ഇപ്പോൾ ഒരാൾ ജീവനോടെ ഇരിക്കുകയാണ്, അയാൾക്ക് ഉദു എടുക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. നമ്മളോട് പറഞ്ഞു, നമ്മളമ്മ നമ്മളപ്പ പറഞ്ഞു എനിക്കൊരു ഉദു എടുത്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദു എടുത്തു കൊടുക്കൂലേ? അതന്നെ നേരെ വലത്തെ കൈയിന്റെ ഈ ഭാഗം മൂന്ന് പ്രാവശ്യം ബിസ്മീൻ ചൊല്ലിയിട്ട് നമ്മൾ തുടങ്ങുന്നു, മൂന്ന് പ്രാവശ്യം കഴുകുന്നു. ഇടത്തെ കൈയ്യ് ഇതാണ് വലത്തേ അല്ലേ, ആ ഇത് വലത്തേത് ആദ്യം കഴുകുന്നു, ഇടത്തേത് പിന്നെ കഴുകുന്നു. അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകി, പിന്നെ മൂക്കിൽ വെള്ളം, നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലെ അങ്ങോട്ട് വെള്ളം ചീറ്റാൻ കഴിയില്ല, വിരലുമ്പോൾ വെള്ളമാക്കിയിട്ട് വെറുതെ ഒന്ന് മൂക്കിൻ്റെ ഭാഗത്തേക്ക് ആക്കിയാൽ മതി. പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക മൂന്ന് പ്രാവശ്യം, ഇങ്ങനെ വായിലേക്ക് വെള്ളമാക്കുക, ഇങ്ങനെ കുപ്പിളിക്കുക. കുപ്പിളിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക. പിന്നെ മുഖം മൂന്ന് പ്രാവശ്യം കഴുകുക. മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ അതിർത്തി മുഴുവനാവണം. മുഖത്തിന് നമുക്ക് അതിർത്തി ഉണ്ട്. മുഖത്തിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ഈ മേലെ തല മുതൽ താടിയുടെ ഈ താഴെ തല വരെയാണ്, അതല്ലാതെ ഇവിടം മുതൽ ഇവിടം വരെ അല്ല. പലരും ഇങ്ങനെ ഒരു തേമ്പലാണ്, അതല്ല മുഖം. മുഖം എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ മേലെ തല, മുടി കുറച്ച് കേടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല, ഈ മേലെ തല മുതൽ താഴെ താടിയുടെ ഈ അടിഭാഗം വരെ എത്തണം. രണ്ട് ചെവിക്കുറ്റികളുടെ ഇടയിൽ ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെ എത്തണം, അത്രയും ഭാഗം മുഖത്തിനുണ്ട്. ആ ഏരിയ മുഴുവൻ വെള്ളമാവണം. അങ്ങനെ മൂന്ന് പ്രാവശ്യം മുഖം കഴുകി കൊടുക്കുക. അങ്ങനെ മുഖം കഴുകിയതിന് ശേഷം പിന്നീട് വലത്തെ കൈയ്യ് മുട്ട് വരെ മൂന്ന് മുട്ട് ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുക. മുട്ടിന്റെ താഴത്തേക്ക് ആവണ്ട, മേലേക്ക് കുറച്ച് പോയാലും നല്ലതാണ്. അപ്പോ മൂന്ന് പ്രാവശ്യം വലത്തെ കൈ മൂന്ന് പ്രാവശ്യം കഴുകുക, ഇടത്തെ കൈയ്യ് മുട്ട് ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുക. പിന്നെ രണ്ട് കൈയും ഒന്ന് നനച്ചിട്ട് ചെവിക്കുറ്റിയിൽ വെച്ചതിന് ശേഷം തല അങ്ങോട്ടും ഇങ്ങോട്ടും തടവുക. അതായത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ തടവലായി. അതേ കൈകൊണ്ട് തന്നെ ചെവി ഒന്ന് ഇങ്ങോട്ട് തടവി കൊടുക്കുക. തടവലൊക്കെ ഇസ്ലാമിൽ ഒന്നേ ഉള്ളൂ, തേമമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും തടവലൊക്കെ ഒന്നേ ഉള്ളൂ. തല മുഴുവനായിട്ട് തടവുക തലയുടെ മേലെ കൂടെ. പിന്നെ കാല്, വലത്തെ കാല് നെരിയാണി ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യം കഴുകുക. നെരിയാണി വരെയല്ല, നെരിയാണിയും കൂടി പെട്ടോട്ടെ, കുറച്ച് മേലേക്ക് കയറിയാൽ നല്ലതാണ്, താഴത്തേക്ക് പോണ്ട. അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകുക, ഇടത്തെ കാല് മൂന്ന് പ്രാവശ്യം കഴുകുക. ഉതുവായി. ഇനി നമ്മൾ കുളിപ്പിക്കുകയാണ്, അതോടുകൂടെ അതും കഴിഞ്ഞു, കുളിപ്പിക്കലും കഴിയും. കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ തല മുതൽ കാല് വരെ വെള്ളം നനയണം. മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. വലത് ഭാഗം ആദ്യം, ഇടത് ഭാഗം പിന്നെ ആവുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ ഈ ഏറ്റവും നല്ലത് ഇങ്ങനെ ഇടക്കിടക്ക് പറയാൻ കാരണം അത് തെറ്റി എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വരണ്ടാച്ചിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് ആദ്യം ഞാനിത് കുളിപ്പിച്ചല്ലോ എന്ന് പേടിക്കണ്ട, ഏറ്റവും നല്ലത് അതാണ്. അങ്ങനെയാകുമ്പോൾ സുന്നത്തിന്റെ കൂലികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മറന്നാലോ വരച്ചിട്ട് ഇതൊക്കെ അറിയുന്ന ഒരാളെ ഏൽപ്പിച്ചാൽ ഏറ്റവും ബന്ധു കുളിപ്പിക്കുന്ന അത്ര കൂലി കിട്ടൂല. ഈ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത് ബന്ധു കുളിപ്പിക്കുന്ന കൂലി നാട്ടുകാർ കുളിപ്പിച്ചാൽ കിട്ടൂല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇനി കുളിപ്പിക്കലിലേക്ക് പോവാം. കുളിപ്പിക്കലിന്റെ സമയത്ത് പിന്നെ താടിയുടെ കെട്ടും പിന്നെ കാലിന്റെ കെട്ടും കഴിച്ച് മാറ്റി ഒറ്റ വസ്ത്രട്ടും നമ്മൾ പറഞ്ഞു. ഇനി രണ്ട് രൂപത്തിലാവാം. ഒന്നുകിൽ തല മാത്രം ആദ്യം മൂന്ന് പ്രാവശ്യം കഴുകുക, തല മാത്രം മൂന്ന് പ്രാവശ്യം കഴുകുക. പിന്നെ കഴുത്ത് മുതൽ ഈ ഉടലാണ് ബാക്കി ഉണ്ടാവുക, അത് മൂന്ന് പ്രാവശ്യം കഴുകുക. വലതും ഇടതും, ആദ്യം വലത് പിന്നെ ഇടത് എന്ന രൂപത്തിൽ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ ഒരു മാർഗം, തല മുതൽ കാല് വരെ തന്നെ ഒന്നിച്ചൊരു കഴുകല്, വലത്തെ ഭാഗം പിന്നെ ഇടത്തെ ഭാഗം ഒന്നിച്ചൊരു കഴുകല്. അങ്ങനെയാവാം, ഇതിലേതും ചെയ്യാം, രണ്ടാണെങ്കിലും കുഴപ്പമില്ല.
ഞാനിപ്പോ തൽക്കാലം തല ആദ്യം കഴുകിയിട്ടുള്ള രൂപം പറഞ്ഞുതരാം, മറ്റേ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, അങ്ങനെയും കഴുകുക എന്നുള്ളത്. അപ്പൊ തല ആദ്യം ഞാൻ 3 പ്രാവശ്യം കഴുകി, മുഖക്ക് ഉൾപ്പെടെ ആകെ സോപ്പൊക്കെ തേച്ചിട്ട് 3 പ്രാവശ്യം കഴുകി. ഈ കഴുകുക എന്ന് പറഞ്ഞാൽ അർത്ഥം കുളിപ്പിക്കലാണ് കേട്ടോ, വെള്ളൊഴിക്കലല്ല. 1 പ്രാവശ്യം നല്ലോണം സോപ്പൊക്കെ ഇട്ട് കാണാൻ കഴുകിയിട്ട് 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വെള്ളമൊഴിച്ചിട്ട് ആദ്യ 1 പ്രാവശ്യം സോപ്പിട്ട് കഴുകി പിന്നൊരു വെള്ളമൊഴിക്കല് പിന്നൊരു വെള്ളമൊഴിക്കല്, അങ്ങനെയല്ല. 1 പ്രാവശ്യം സോപ്പൊക്കെ ഇട്ട് കഴുകി, അത് ആ സോപ്പൊക്കെ കഴുകി കളഞ്ഞു, അതാണ് 1 കുളി. വീണ്ടും സോപ്പൊക്കെ ഇട്ട് കഴുകി, ആ സോപ്പൊക്കെ കഴുകി കളഞ്ഞു, 2-ാമത്തെ കുളി. വീണ്ടും സോപ്പൊക്കെ ഇട്ട് കഴുകി, ആ സോപ്പൊക്കെ കഴുകി കളഞ്ഞു, 3-ാമത്തെ കുളി. ഇതാണ് 3 കുളിപ്പിക്കല്, അല്ലാതെ 1 കുളിപ്പിക്കലും 3 വെള്ളമൊഴിക്കലും അല്ല. ശരി, അങ്ങനെ 3 പ്രാവശ്യം കുളിപ്പിച്ചു, തല കുളിപ്പിച്ചു, തല കഴുകി. ഇനി നമുക്ക് ഉടലാണ് കഴുകാൻ ബാക്കിയുള്ളത്. വലത്തെ ഭാഗം, ഈ കഴുത്തിന്റെ ഭാഗം മുതൽ ഈ വലത്തെ കാലിന്റെ താഴെ ഭാഗം വരെ മുഴുവനായിട്ട് വെള്ളമൊഴിച്ചിട്ട് ഈ മുൻഭാഗം ആദ്യം ഇങ്ങനെ കഴുകുക, 3 പ്രാവശ്യം കഴുകുക. അങ്ങനെ 3 പ്രാവശ്യം കഴുകുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളിപ്പിക്കലാണ്, ഫുള്ളായിട്ട് ഇങ്ങനെ കുളിപ്പിക്കുക. അപ്പൊ ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ പുറം ഭാഗം കിട്ടണ്ടേ, ഇതിന്റെ പുറം ഭാഗം ഇങ്ങനെ കിട്ടുക. ഈ മയത്തിന് എങ്ങട്ടാ ചിരിക്കേണ്ടത്, അങ്ങോട്ട് ചിരിക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്തറിയോ, നിങ്ങളിപ്പോ ഏതെങ്കിലും പുസ്തകത്തിലൊക്കെ നോക്കിയിട്ട് മയ്യത്ത് പരിപാലനത്തിന്റെ വായിക്കുകയാണെങ്കിൽ മയ്യത്തിനെ ഇടത്തോട്ട് ചെരിച്ച് കടത്തി വലത്തെ പുറം, അപ്പോൾ അതിനാകെ മലപ്പുറമായിട്ടുണ്ടാവും ആ പുറം ഈ പുറമൊക്കെ കൂടി കേട്ടിട്ട്. അപ്പൊ അങ്ങനെ ആ പുറം നിങ്ങൾ ഓർക്കണ്ട, ആകെ നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പൊ ഈ വലത്തെ മുൻഭാഗം കഴുകി ഇനി ഇടത്തെ ഭാഗം എനിക്ക് കിട്ടണമെങ്കിൽ അങ്ങോട്ട് ചിരിച്ചാലുള്ളവരെ കിട്ടുക, അങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ ചിരിക്കുക. ഇങ്ങനെ ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇവിടേക്ക് ഇപ്പൊ സോപ്പ് ഉണ്ടാവും പടിമയ്ക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു പടിയാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് കുളിപ്പിക്കാൻ കിട്ടുന്നതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഈ മയ്യത്ത് കുളിപ്പിക്കാൻ പ്രത്യേക ഘട്ടമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോ മെഡിക്കൽ കോളേജിലും മറ്റൊക്കെ, ഇങ്ങനത്തെ ഒരു പടിയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതിന്മേക്ക് സോപ്പായിട്ടാവും. ഇങ്ങനെ ഇങ്ങനെ ചെരിക്കണോട് കൂടി ഇതൊരൊറ്റ പോക്കും. അങ്ങനെ പോവാതിരിക്കാൻ ആ ഭാഗത്ത് ഒരാൾ ഇങ്ങനെ കൈ കുത്തി നിൽക്കുന്നത് നന്നായിരിക്കും. ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ അങ്ങോട്ട് പോകുന്ന തെറിക്കണത് ഒഴിവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ ഇവിടെ പിടിച്ചു കഴിഞ്ഞാല് മയ്യത്താണ് തെറിച്ചു പോവില്ല. അല്ലെങ്കിൽ ജീവനില്ലാത്ത അവസ്ഥയിൽ ഇവിടെ സോപ്പൊക്കെ വന്ന അവസ്ഥയിൽ നേരെ ചിലപ്പോൾ അങ്ങോട്ട് തെറിച്ചു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ കൈ കുത്തി നിൽക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ ഈ ഭാഗത്തേക്ക് ചെരിച്ച് കിടത്ത്, ചെരിച്ച് കിടത്തിയതിന് ശേഷം ഈ പുറം ഭാഗവും ഇവിടെ മുതൽ കഴുത്ത് മുതൽ കാലിൻ്റെ അടിഭാഗം വരെ മുഴുവനായിട്ട് കഴുകുക. അതോടുകൂടി ഈ സൈഡ് മുഴുവനായില്ലേ, 3 പ്രാവശ്യം കുളിപ്പിച്ചില്ലേ, 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം ഇങ്ങനെ കഴുകി പിന്നെ വെള്ളം ഒഴിച്ച് സോപ്പൊക്കെ കളഞ്ഞു 2-ാമത്തെ പ്രാവശ്യം കഴുകി. അതും എങ്ങനെയാവട്ടോ, ആദ്യം 1 ഭാഗം ഇവിടെ കഴുകി പിന്നെ ചെരിച്ചിട്ട് പുറം ഭാഗം കഴുകി, വീണ്ടും ഇവിടെ കഴുകി പിന്നെ ചെരിച്ചിട്ട് കഴുകി, അങ്ങനെയാവാം. ഈ മുൻഭാഗം മുഴുവൻ 3 പ്രാവശ്യം കഴിഞ്ഞിട്ട് ചെരിച്ചിട്ട് പുറം ഭാഗം, അങ്ങനെയാവാം. എന്തായാലും ഈ വലതുവശം മുന്തിച്ചു, അത് കഴിഞ്ഞു. ഇനി ഇതേപോലെ ഇടതുവശം ഈ ഭാഗം ഇങ്ങനെ കഴുകുന്നു, സോപ്പൊക്കെ ഇട്ട് കഴുകുന്നു, പിന്നെ തിരിച്ച് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ചെരിച്ചിട്ട് ഈ പുറം ഭാഗവും കാല് വരെ 3 പ്രാവശ്യം കഴുകുന്നു, വെള്ളം കൊഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കർപ്പൂരം കലർത്തിയ വെള്ളം ഒന്നിച്ചൊരൊറ്റ ഒഴിക്കൽ, ഒറ്റ പ്രാവശ്യം കർപ്പൂരം കലർത്തിയ വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുക. ചില പണ്ഡിതന്മാര് 2 പ്രാവശ്യം കുളിപ്പിച്ചതിന് ശേഷം ആ കർപ്പൂരം കലർത്തിയ വെള്ളത്തിന്റെ ഒഴിക്കലെ 3-ാമത്തെ കുളിയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും പറഞ്ഞുകൂടാ. കൂടുതൽ നന്നാവുക 3 പ്രാവശ്യം കുളിപ്പിച്ചതിന് ശേഷം സുഗന്ധം ഒഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അത് വേറെ തന്നെ ഒഴിക്കലാണ് കുറച്ചും കൂടെ നന്നാവുക. മറ്റേ രൂപത്തിലുള്ള തെറ്റ് എന്ന് പറയുന്നത് നിർവാഹമല്ല, 2 രൂപത്തിലാവാം. ഇതോടുകൂടി കുളിപ്പിക്കൽ കഴിഞ്ഞു. ഈ സമയത്ത് പുരുഷന്മാരുടെ മുടിയൊക്കെ ഒന്ന് ചീകിക്കൊടുക്കാം, അധികണ്ടെങ്കിൽ മീശ താടി രോമങ്ങൾ അല്ലെങ്കിൽ കക്ഷത്തിലെ രോമം അങ്ങനെയുള്ള രോമങ്ങളൊന്നും ഒഴിവാക്കാൻ ഹദീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നഖം വെട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഹദീസുകളൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് കാലം രോഗിയായിട്ടോ കിടന്നിട്ട് അതൊക്കെ ഒരുപാട് അധികം വളർന്നിട്ടുണ്ട്, നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഇടങ്ങേറ്, അങ്ങനെയാണെങ്കിൽ അതൊന്ന് വെട്ടിക്കൊടുക്കുന്നതിൽ തെറ്റുന്നൊന്നും പറഞ്ഞുകൂടാ. അതൊരു ഹദീസിന്റെ പിൻബലത്തിൽ നിന്ന് ഇല്ല, അങ്ങനെ തെറ്റി അങ്ങനെ ആ തരത്തിൽ ഇപ്പോൾ മീശയ്ക്ക് ഒരുപാട് അധികം വളർന്നിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട്, നമുക്കത് വെട്ടിക്കൊടുക്കുന്നതിൽ തെറ്റുന്നൊന്നും പറഞ്ഞുകൂടാ. അതായത് ഇതിങ്ങനെ നബി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രൂപത്തിലാകരുത് എന്ന് മാത്രം. അപ്പൊ ആ രൂപത്തിൽ കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നിങ്ങൾ പറയും, ഈ കുളിപ്പിക്കലാണ് അത്രയും കാലങ്ങൾ പേടി പേടി അറിഞ്ഞുകൊണ്ട് അറിഞ്ഞത്, എനിക്ക് കുളിപ്പിക്കാൻ അറിയില്ല അറിഞ്ഞുകൊണ്ട് ഒരു ഇത് അവസാനം ചോദിക്കുക, ആ ചോദ്യങ്ങൾ അവസാനം ചോദിക്കി. അതായത് പൊതു എടുക്കൽ ആദ്യമാണ് അവസാനം, എല്ലായിടത്തും ഉള്ള സംശയമാണ്. കാരണം അറിയോ, നമ്മൾ ജീവിച്ചിരിക്കുന് ന സമയത്ത് നിസ്കരിക്കാൻ പോണ സമയത്ത് നമ്മൾ ഒതു എടുത്തിട്ടല്ലേ പോവാ, ഈ ആൾക്ക് ജീവനില്ല, ഇയാൾ നിസ്കരിക്കാൻ വേണ്ടി പോവല്ല. മാത്രമല്ല ഒരു കുളിയുടെ തുടക്കത്തിലാണ് എപ്പോഴും ജനാബത്ത് കുളിക്കടക്കം, ഒരു കുളിയുടെ തുടക്കത്തിലാണ് ഉദു സുന്നത്ത്.
നിങ്ങൾ കുളിയുടെ ഇതൊന്ന് കെട്ടുകൊണ്ടു, ഹദീസ് കെട്ടുകൊണ്ടു. കുളി എന്ന് പറഞ്ഞു, ഇസ്ലാമിലെ കുളി എന്ന് പറഞ്ഞാൽ ഒരു ഒതുവോടുകൂടിയാണ് ആ കുളി തുടങ്ങേണ്ടത്. നമ്മളിപ്പോ കുളിക്കാണെങ്കിലും ജനാബത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ കുളിക്കുമ്പോ ഒതുവോടുകൂടിയാണ് കുളി തുടങ്ങുന്നത്, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇയാൾ നിസ്കരിക്കാൻ പോവല്ലോ, അതുകൊണ്ട് ഇയാളപ്പോ അവസാനം ഒക്കെ ഒതുവെടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക ഏറ്റവും ആദ്യം ഒതുവിന്റെ അവയവങ്ങൾ കൊണ്ട് തുടങ്ങുക എന്നാണ്. ഒതുവെടുപ്പിക്കുക എന്ന് പോലുമല്ല, ഒതുവിന്റെ അവയവങ്ങൾ കൊണ്ട് തുടങ്ങുക. അപ്പൊ നമ്മൾ ഒതുവെടുത്തു എന്നിട്ട് കുളിപ്പിച്ചു കൊടുത്തു, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അല്ലാതെ അങ്ങനെ ശീലമായിട്ട് പിന്നെന്താ പറയുക, ഇതെങ്ങനെ മാറുന്നതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതൊന്നും കേൾക്കാൻ പല ആൾക്കാരും വരില്ല. അതെന്താ വരാത്തറിയോ, ഞാൻ അഞ്ചെട്ട് സ്ഥലത്ത് കുളിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാ അങ്ങോട്ട് പോണത്? എനിക്കൊക്കെ നല്ലോണം അറിയാം, ഞാൻ വേണമെങ്കിൽ അവിടെ വന്ന് ക്ലാസ് ആൾക്കാർ അങ്ങോട്ട് പറഞ്ഞുകൊടുത്തോളാം, അത്രയും അറിയാം. അങ്ങനത്തെ ആൾക്കാർ ഇങ്ങോട്ട് ഒന്നും വരില്ല. എന്നിട്ട് ഓരെന്താ ചെയ്യാ, ഓരാ പഠിച്ച പാട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കും, ഓലെ ഒരുപാട് പ്രാവശ്യം കണ്ട് ആ തെറ്റ് അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എവിടുന്നോ ഒരാള്, ഒരു ഇഷ്കാലുള്ള ആൾക്ക് തോന്നിയിക്കണ്, ആ ഇത് ഏതാലും കുളിപ്പിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ വലിയ ചെലവൊന്നുമില്ലല്ലോ, വെള്ളമുണ്ട് ബാക്കി, ഒരു ഉതു കൊണ്ടിട്ട് കിടക്കട്ടെ, എന്തായാലും ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ ഉതിർത്ത് പോക്കുണ്ടല്ലോ, അപ്പൊ ആ ഉതു കൊണ്ടെടുത്ത് കൊടുത്തു. അപ്പൊ ഇത് കണ്ടു നിൽക്കുന്ന ആൾക്ക് തോന്നി ഇന്നപ്പ ഇതും ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അയാൾ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോ ഉതു എന്തായാലും അവസാനം തന്നെ ആണ് തീരുമാനിക്കും. ഇങ്ങനെ വന്നുകൂടുന്നതാണ് നമ്മളെ പല കർമ്മങ്ങളും. ഹദീസിന്റെ ഒരു പിൻബലം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ ഈ രൂപത്തിലാണ് കുളിപ്പിക്കുക. അപ്പൊ ശരി, അപ്പൊ അത് കഴിഞ്ഞു, അങ്ങനെ കുളിപ്പിച്ചു. ഇനി ഇവിടെ കൂടിയ ഒരാൾക്കും കുളിപ്പിക്കലിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടാവരുത്. ഇനി നമുക്ക് കഫൻ ചെയ്യലിലേക്കാണ് പോവാനുള്ളത്. കഫൻ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഫൻ ചെയ്യാൻ ചിലപ്പോൾ ഇതേപോലെ ഒരൊറ്റ പടി മാത്രമേ കിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും മറന്നു പോകണ്ടെങ്കിൽ പറയണട്ടോ. ആ നിയ്യത്ത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നിയ്യത്തനുസരിച്ചേ കൂലി കിട്ടുള്ളൂ എന്നാണ്. അപ്പൊ പലരും വിചാരിച്ചിരിക്കുന്നത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മള് ഒരു കൃത്യമായ ഒരു സംഗതിയൊക്കെ ഇങ്ങനെ അറബിയിലെ ലഫ്ദുകളൊക്കെ ചൊല്ലി പറയണം എന്നാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ശാന്തി നഗർ അങ്ങാടിക്ക് നിങ്ങൾ ഇങ്ങനെ ചെന്നപ്പോ അവിടെ ഉണ്ട് കണ്ണ് കാണാത്ത ഒരാൾ ഇങ്ങനെ നടന്നു പോണ്. അപ്പൊ ആ കണ്ണ് കാണാത്ത ആളുടെ കയ്യിലൊരു പാത്രം ഉണ്ട്, പിച്ചപാത്രം ഉണ്ട്. നിങ്ങൾ അതിൽക്ക് ഒരു പിന്നെ 5 rupees ഒരു 4 kottan ഉറക്കം കണ്ടിട്ടിട്ട് ഭയങ്കര വലിയ സംഭവമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചൊല്ലി പറഞ്ഞു, പടച്ചോന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാളെ കൂലി കിട്ടാൻ വേണ്ടി ഞാനിതാ ഒരു സൽക്കർമ്മം ചെയ്യുന്നു എന്നൊക്കെ വലിയൊരു നീയത്തൻ ചൊല്ലി പറഞ്ഞിട്ട് അതിക്ക് 2, 3, 5 kottan ടയറിന്റെ ഇട്ട് നാട്ടുകാരൊക്കെ കേട്ടു. നമ്മളെ ലക്ഷ്യം അതായിരുന്നു, അതിനാ കൊട്ടം തന്നെ ഇട്ടത്, നോട്ടില്ലായിട്ടല്ല. അപ്പോ അതോടുകൂടി നമ്മൾ വിചാരിച്ചു നീയത്ത്, അവിടെ നീയത്ത് പോയി. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നാം അത് ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊരു ഉദ്ദേശം ഉണ്ടാവും, ലക്ഷ്യം. ആ ലക്ഷ്യത്തിനെയാണ് നിയ്യത്ത് എന്ന് പറയാം. ഇപ്പൊ ഈ മയ്യത്തിനെ കുളിപ്പിക്കാൻ നിൽക്കുമ്പോ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോണത്, അതാണ് നിയ്യത്ത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വരി ചൊല്ലലല്ല അത്. മനസ്സിൽ നമ്മുടെ മനസ്സിലുണ്ടാവും, ആരും പറഞ്ഞിട്ടുണ്ടാ നമ്മുടെ നമ്മുടെ ഉപ്പയാണ് മരിച്ചെടുക്കുന്നത്, ഞാൻ എന്റെ ഉപ്പാനെ കുളിപ്പിക്കുകയാണ്, മയ്യത്ത് കുളിപ്പിക്കാനാണ് ഞാൻ പോണത്, അതിനെങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്. അതറിയാതെ ബോധമില്ലാതെ ഒരാൾ പോയിട്ട് കുളിപ്പിക്കൂലല്ലോ, ആ ബോധത്തോടുകൂടി അതാണ് നിയ്യത്ത്. ആ ഉള്ളിലുള്ള ബോധത്തെയാണ് നിയ്യത്ത് എന്ന് പറയാം, ഉദ്ദേശത്തെ, ലക്ഷ്യത്തെ, അതിനെ നിയ്യത്ത് എന്ന് പറയാം. അതേസമയം നമ്മള് നേരത്തെ പറഞ്ഞ ശാന്തി നഗറിലുള്ള കണ്ണ് കാണാത്ത വ്യക്തിക്ക് അവിടെ ഒരു മനുഷ്യനുമില്ല, ആള് മനുഷ്യനൊന്നുമില്ല, ഒരു വാചകം പോലും ചൊല്ലിയിട്ടില്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എത്രയോ ഒരു പൈസ നമ്മൾ അതിന് കൊടുത്തു, ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല. അത് കൊടുത്തപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, പടച്ചോനെ നാളെ എന്റെ തുലാസ് കനം തൂങ്ങണം ഈ ഒരു കാരണം കൊണ്ട്. ഒരാളും അറിഞ്ഞിട്ടില്ല, ഒന്നും നമ്മൾ ചൊല്ലിയിട്ടില്ല. എന്താ അവിടെ നിയ്യത്ത്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ റബ്ബ് നോക്കുക, എന്ത് ഉദ്ദേശത്തിലാണ് ഇവനിത് ചെയ്തു എന്നാണ്, അതാണ് നിയ്യത്ത് എന്ന് പറയാം. അവിടെ നമ്മളത് ചെയ്തത് നാളെ തുലാസ് കനം തൂങ്ങണം അത് കിട്ടും, അതാണ് നിയ്യത്ത്. അപ്പൊ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്ന ആ ലക്ഷ്യം, ആ തോന്നൽ, ആ ഉദ്ദേശം, അതിനെയാണ് നിയ്യത്ത് എന്ന് പറയാം. അത് ചൊല്ലി പറയാൻ ഉംറന്റെ സമയത്തും അജിന്റെ സമയത്തേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്ത സമയത്ത് ചൊല്ലി പറയാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിയ്യത്ത് ചൊല്ലി പറയാന്നുള്ള ഒരു പരിപാടിയില്ല. നിയ്യത്ത് വേണ്ടേ ചോദിച്ചു കഴിഞ്ഞാൽ നിയ്യത്തുള്ളതോടുകൂടിയാണ് നമ്മൾ കുളിപ്പിക്കാൻ ചെല്ലണത്, ആ ബോധമാണ് നിയ്യത്ത്. ശരി, അപ്പൊ നമ്മള് കുളിപ്പിച്ചു കഴിഞ്ഞു, ഇനി കഫൻ പുടവയിലേക്ക് കഫൻ ചെയ്യലാണ് അടുത്ത് ബാക്കിയുള്ളത്. നമ്മൾ നേരത്തെ ചുരുട്ടി വെച്ച ആ ഒരു കഫൻ പുടവ ഉണ്ടല്ലോ, ഈ കഫൻ പുടവ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് മയ്യത്തിനെ കുറച്ച് ചെരിച്ചിട്ട് ഏകദേശം നടുഭാഗത്ത്, ഏകദേശം നടുഭാഗത്താകുന്ന രൂപത്തിൽ കുറച്ച് നടുക്കൊക്കെ എടുത്ത് ഇവിടെ കിടക്കാൻ പ്രയാസം. ശരി, മതി. കുറച്ച് ചെരിച്ചിട്ട് ഇത് നടുഭാഗത്തേക്ക് ആക്കി വെക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കെട്ടാനുള്ള ഒരു കയറ് നടുഭാഗത്ത് വെക്കുന്നത് പിഴ വെക്കണമെന്നല്ല, ഇപ്പൊ വെക്കണം നിർബന്ധമൊന്നുമില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിന്റെ അടി കൊണ്ട് കോർത്തിട്ടാലും മതി. അപ്പൊ ഈ നടുഭാഗത്തുള്ള കയറ് വേണമെങ്കിൽ ഇപ്പഴ് നമുക്ക് വെക്കാം.
ഈ നടുഭാഗത്തുള്ള കയറ് മാത്രമേ ഇപ്പൊ വെക്കേണ്ടുള്ളൂ. കാരണം മറ്റേ രണ്ട് കയർ നമുക്ക് ലാസ്റ്റ് പിന്നെ കെട്ടാൻ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പൊ ഏകദേശം കാലിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും തലന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഏകദേശം ഒരു ഒരേപോലെ വരുന്ന രൂപത്തിൽ വെക്കുക. ഒരു കുറുമത്ത് ഉണ്ടാവുക എന്ന് പറയും. അതായത് കഫൻ ചെയ്യുന്ന കഫം പുടവ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗി. ഒരു വൃത്തികെട്ട രൂപത്തിൽ, വൃത്തികേടുള്ള രൂപത്തിൽ കഫൻ ചെയ്യാതിരിക്കുക, പരമാവധി നല്ല രൂപത്തിൽ കഫൻ ചെയ്യുക. അതിൽ ഹുർമത്തിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ഏകദേശം ഒരേപോലെ വെക്കുക. പിന്നെ ചുളിവ് പരമാവധി ഒഴിവാക്കുക. നിർബന്ധമൊന്നുമില്ല, പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയും? ഇപ്പൊ നമ്മളിങ്ങനെ ഏകദേശം നടുഭാഗത്ത് വെച്ചില്ലേ, ഇനി ഈ ചുരുട്ടി എന്തിനാന്ന് മനസ്സിലാവും. ഈ ചുരുട്ടിയതിന്റെ ഈ ഭാഗത്തുള്ള ചുരുട്ട് അങ്ങോട്ട് നിർത്തുക, ആണ് നിർത്തുക, നിർത്തി. ഇനി മയ്യത്തിന് അങ്ങോട്ട് ചിരിക്കുക. അങ്ങോട്ട് ചിരിച്ചിട്ട് ഈ ഭാഗത്തേക്ക് ചുരുട്ടിയത് ഇങ്ങോട്ട് നിർത്തുക. അപ്പൊ എന്തായി? മയ്യത്തിന്റെ നടുക്കാവും. നമ്മൾ കാര്യമായിട്ട് ഒരാളെ ഏറ്റാനും പിടിക്കാനും ഒന്നും ഇല്ലെങ്കിൽ പോലും കഫൻ പുടവന്റെ ഏകദേശം നടുഭാഗത്ത് മയ്യത്ത് വന്നു. അതിനാണ് ഈ ചുരുട്ടി വെച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ മയ്യത്തിന് അങ്ങോട്ട് ചിരിക്കുന്നു, ഈ ഭാഗം ചുരുട്ടിയത് ഇങ്ങോട്ട് നിർത്തുന്നു, ഇങ്ങോട്ട് ചിരിക്കണു, ആ ഭാഗത്തുള്ള ചുരുട്ട് അങ്ങോട്ട് നിർത്തുന്നു. അതോടുകൂടെ മയ്യത്ത് തന്നെ നടക്കാവും. ഒരാൾ ഒറ്റയ്ക്കൊക്കെയാണ് കുളിപ്പിക്കാനുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറ്റത് ഒരാൾ താങ്ങിങ്ങനെ പിടിക്കാനുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ എന്താ ചെയ്യാം, ഒരു ഭാഗത്ത് കുളിപ്പിക്കും, വേറൊരു കട്ടിലുമേ കഫമ്പുടവ് റെഡിയാക്കി വെക്കും, നേരെ കൊണ്ടുപോയി കടത്തില്ല ചെയ്യാം, ഒരു പ്രയാസമില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ആശുപത്രിയിൽ മറ്റൊക്കെ ഒന്നും അതിന്റെ സൗകര്യം ഉണ്ടാവില്ല. ഒരു ചെറിയ റൂമും ഒരു കട്ടിലും ഉണ്ടാവുള്ളൂ. അപ്പൊ ചെയ്യാനുള്ള മാർഗമാണ് ഞാൻ ഈ പറഞ്ഞത് മാത്രം. ഇനി ഇതില് ഈ കഫൻ പുടവ ഓരോന്നോരോന്നായിട്ട് മടക്കണം. മൂന്നും കൂടി ഒപ്പം പിടിച്ച് മടക്കല്ല, ഓരോന്നോരോന്നായിട്ട് മടക്കണം. ഇവിടെയും പല ആളുകൾക്കും ചില സംശയങ്ങൾ ഉണ്ടാവും. വലത്തേതിനെ മുന്തിക്കണം ഇത് മടക്കണ സമയത്ത്. അപ്പോ ഏതാണ്, എങ്ങനെയാണ് മടക്കേണ്ടത്? ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് മടക്കണോ, അതോ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് മടക്കണോ, എന്താ ചെയ്യേണ്ടത്? ഈ വലത്തെ ഭാഗത്ത് എടുത്തിട്ട് അങ്ങോട്ട് മടക്കണോ, വലത്തേതിനെ മുന്തിക്കണം? അപ്പൊ വലത്തെ ഭാഗത്ത് എടുത്തിട്ട് അങ്ങോട്ട് മടക്കണോ, അതോ ഇടത്തേതിനെടുത്ത് ഇങ്ങോട്ട് മടക്കണോ? വലത്തിനെടുത്തിട്ട് അങ്ങോട്ട് മടക്കണം. അല്ല, നമ്മള് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നടന്നു പോകുന്ന രൂപത്തിലാണെങ്കിൽ വലത്തേതിനെ മുന്തിക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് മുന്നോട്ട് വെക്കുന്ന കാല, അതാണ് വലത്തേത്. എന്നാൽ ഒന്നൊന്നിന്റെ മേലെ വരുന്ന, ഒന്നിന്റെ മേലെ മറ്റേത് എന്ന രൂപത്തിൽ വരുന്നതാണെങ്കിൽ മുകൾ ഭാഗത്ത് വരുന്നതിനെയാണ് വലത്തേതിനെ മുന്തിക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ കിട്ടൂലേ? കിട്ടുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വലത്തെ കൈയാണ് കെട്ടിയിട്ട് പിന്നെ അതിന്റെ മേലെ ഇടത്തെ കൈയോ കിട്ടുക? അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലേ ചെയ്യേണ്ടത്? വലത്തേതിനെ മുന്തിക്കാറുമ്പോൾ ആദ്യം വലത്തേത് കൊണ്ടേ കെട്ടണ്ടേ? വലത്തേതിനെ മുന്തിക്കുക എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് വരുന്നത് വലത്തേതാവണം. അപ്പൊ ആദ്യം ഇടത്തേത് കെട്ടുക, എന്നിട്ട് അതിന്റെ മേലെ വലത്തേത് കിട്ടുക. അങ്ങനെയല്ലേ അള്ളാഹു അക്ബർ കിട്ടുക? അങ്ങനെ കിട്ടുക. ഇതേപോലെ ഇവിടെയും തന്നെ ആദ്യം ഇടത്തേത് എടുക്കുക. ഇടത്തേത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റിയാൽ ഈ ഭാഗത്തേക്ക് ആയിക്കഴിഞ്ഞാൽ ഇടത്തേത് ഇങ്ങനെ വെച്ചു, ഇടത്തേത് വെച്ചു, ഇങ്ങനെ വേണ്ട, കാലിന്റെ കെട്ടൊക്കെ നമ്മൾ നേരത്തെ അയച്ചല്ലോ. ആ കൃത്യത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് ടൈറ്റാക്കി നിർത്താൻ പറ്റും. ഇനി വലത്തെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട്, ഇപ്പൊ വലത്തേത് മുകളിലായില്ലേ, വലത്തേത് മുകളിലായി, പരമാവധി ചുളി ഒഴിവാക്കാൻ നോക്കുക. ശരി, അപ്പൊ ഒന്നാമത്തെ തുണി കൊണ്ടുള്ള കഫൻ ചെയ്യൽ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ തുണി ഇതേപോലെ തന്നെ. നിങ്ങൾ എന്തോ പറയണ്ടോ? നിങ്ങൾ പറയണ എന്താന്നുള്ളത് കേൾക്കാത്തന്നെ എനിക്കറിയാം. എന്തറിയോ, ഒരുപാട് സ്ഥലത്ത് പോയാൽ ഈ സമയത്ത് ഞാൻ കേൾക്കും, പിന്നെ ഞാൻ കേക്ക് കേട്ടിട്ടില്ല എന്നങ്ങോട്ട് വിചാരിക്കല. ആദ്യമൊക്കെ ഞാൻ പല സ്ഥലത്തേക്കും പോകുമ്പോൾ പിന്നെ അവിടെ നിന്നുള്ള ഏതെങ്കിലും കുട്ടികളെ വിളിക്കുക, ആ സ്ഥലത്ത് നിന്നുള്ള ഏതെങ്കിലും കുട്ടികളെ വിളിച്ചിട്ടാ കിടത്തുക. അതോടുകൂടി ആ കുട്ടിന്റെ അമ്മേറ്റ അവിടെ ഉണ്ടെങ്കിൽ അതിന് അറ്റാക്ക് വന്നിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ സമ്മതിക്കൂട്ടോ, ഇവിടെയൊക്കെ പിന്നെയും പിടിച്ചിക്കും. ഒരുവിധം കെൽപ്പുള്ള വല്യന്മാരാണെങ്കിൽ ഇവിടെയൊക്കെ പിടിച്ചിക്കും. കബർക്കണ ഇറക്കുമ്പോണ്ടാവും മേലൊക്കെ ഒരു വലിയ, അത് വേണ്ട പറയും. പിന്നെ ഇപ്പൊ എന്റെ പരിപാടി നടക്കൂലല്ലോ. അപ്പൊ ഞാൻ ചെയ്യണ പണി എന്താ വെച്ചാൽ ചോദിക്കാനും പറയാനും വേറെ ആരുമില്ലല്ലോ, എന്റെ കുട്ടിനെ തന്നെ കൊണ്ടു. അപ്പൊ പിന്നെ ധൈര്യമായിട്ട് എന്നാലും വരും, പിന്നെ ഉമ്മാരെ സ്നേഹം കൊണ്ടേ
ഉമ്മാർക്ക് ആ സ്നേഹം ഇങ്ങോട്ട് വല്ലാതായിട്ട് അത് വല്ലാത്തൊരു ഇടങ്ങേറ് തോന്നും. നമ്മളൊരു പേടിയും പേടിക്കണ്ട, കണ്ടമാനം സ്ഥലത്ത് കിടന്നുകൊണ്ട് ഓനെയും മയ്യത്തായാലും ജനിക്കലും തന്നെ ഓന് പരിപാടി. അപ്പൊ ഒരു പേടിയും പേടിക്കണ്ട, നിന്റെ തെറ്റി വരെ അവൻ പറഞ്ഞുതരും കേട്ടോ. പക്ഷെ ഇതിന് കിടക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം, കുറച്ചൊരു ചൂടും പോയൊക്കെ ഉണ്ടാവും, അതിനുള്ള കൂലി പടച്ചവൻ കൊടുക്കും. ശരി, അപ്പൊ ഇത് രണ്ടാമത്തെ തുണി ഈ രൂപത്തിലായി. എനിക്ക് മനസ്സിലായിട്ടില്ലേ, നിങ്ങക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ, എന്റെ ഉമ്മാക്ക് സഹിക്കണില്ല. ഇനി മൂന്നാമത്തെ തുണി, ഇതേപോലെ മൂന്നാമത്തെ തുണി. ചുളിയൊക്കെ ഒഴിവാക്കും, പരമാവധി ഈ രൂപത്തില് മയ്യത്തിനെ കഫൻ ചെയ്യാം. ഇങ്ങനെ കഫൻ ചെയ്യാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇനി ഈ തുണി മാറിപ്പോവാതിരിക്കാൻ, എന്റെ വാചകങ്ങൾ ശ്രദ്ധിക്കണേ, തുണി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു കെട്ടിവിടെ നടുക്ക് കെട്ടാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചിലരുടെ ഒക്കെ വിചാരം മൂന്ന് കെട്ട് കെട്ട് കെട്ടിലെ സുന്നത്ത്, അത് പാട്ടിലുള്ളൂ. മൂന്ന് കെട്ടും കെട്ടി ആറ് കാല് കെട്ടിൽ എന്നൊക്കെ പറയണ്ടേ, അത് പാട്ടിലാണ്. അത് മൂന്ന് കെട്ട് കെട്ടിൽ നിർബന്ധമൊന്നുമില്ല. അത് തുണി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് ഈ കാലിന്റെ ഈ ഭാഗത്തുള്ളതും ഒന്നിച്ച് പിടിച്ച് കെട്ടുക. ആ അങ്ങനെയാണ് വരട്ടെ. ഞാനും തന്നെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേറെ മാറ്റി വെച്ചിരുന്നു. അപ്പോ മൂന്ന് കെട്ടും കെട്ടി അല്ലെ, മൂന്ന് കെട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ. തുണി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. ഇനി തൽക്കാലം നമുക്ക് ഓനെ ഒന്ന് തുറന്നു കൊടുക്കാം. പിന്നെ ചെയ്യണതിന്റെ അത്ര സുഖം ഉണ്ടാവില്ല ഓനെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ. അപ്പോ പിന്നെ ഈ മൂന്ന് കെട്ട് നമ്മൾ കെട്ടി, അല്ലെങ്കിൽ മൂന്ന് കെട്ടിന്നല്ല, മൂന്ന് കഷ്ണം തുണിയിൽ കഫൻ ചെയ്തു. തുണി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി എത്ര കെട്ടോ കെട്ടിക്കോളി, മൂന്നിന്റെ കണക്കൊന്നുമില്ല. അവരുടെ നടുഭാഗത്തുനിന്ന് കെട്ടി, രണ്ടറ്റത്തും കെട്ടി. നോക്കി നിങ്ങൾ, ഏറ്റവും അവസാനം വന്ന തുണി ഏറ്റവും വലിയ തുണിയായിരുന്നു. അവരുടെ ആദ്യത്തിന്റെ തുമ്പൊക്കെ അതിലുള്ളിൽ പോയിട്ടുണ്ട്. ഇവിടെയും തന്നെ അങ്ങനെ തന്നെ വരും. ഏറ്റവും വലിയ തുണി ഏറ്റവും അവസാനത്തിൽ കിട്ടി. ഇതാണ് നമ്മൾ കഫൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിനകത്ത് നമുക്ക് അത്തറോ അല്ലെങ്കിൽ പനനീറോ തളിക്കാം. മറ്റേ ഇവരാണെങ്കിൽ പറ്റൂല, ഉമ്പ്രക്ക് ഇറാം കെട്ടിയവരാണെങ്കിൽ സുഗന്ധം പറ്റൂല. അല്ലാത്തടത്തോളം നമുക്കതിൽ സുഗന്ധം പൂശാം. ഇതാണ് കഫൻ ചെയ്യേണ്ടതിൻ്റെ രീതി. പഞ്ഞിയുടെ കാര്യം ഞാൻ അവസാനം പറയാം. ആ സംശയം നിങ്ങൾ ലാസ്റ്റ് ചോദിക്കുക, ആ സമയത്ത് ഞാൻ പഞ്ഞിയുടെ വിഷയം പറയാം. ഏതായാലും ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കഴിയുന്നതും പെട്ടെന്ന് മയ്യത്ത് നിസ്കാരം നടത്താൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോവുക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളത് പള്ളിയിൽ വെച്ചിട്ടല്ല കേട്ടോ, മൈതാനത്ത് വെച്ചിട്ടാണ്. ഈ ഈദ് നിസ്കാരത്തിൻ്റെ പോലെ തന്നെയാണ്, കാരണം അവിടെ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും പങ്കെടുക്കും മയ്യത്ത് നിസ്കാരത്തിന്. അപ്പോൾ നമ്മൾ പള്ളിയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ആദ്യം പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിക്കും, എന്നിട്ട് കൊണ്ടുപോകും, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. പെണ്ണുങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് നിൽക്കുന്നത് പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ സ്ത്രീകളാണ് ഇമാമ് നിൽക്കേണ്ടത്. എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും അല്ല പറഞ്ഞത്, സ്ത്രീകൾ മാത്രമാണെന്നുണ്ടെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെങ്കിലും പുരുഷന്മാർക്ക് നിൽക്കാം. പക്ഷേ സ്ത്രീകൾ ഇമാമ് നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നിൽ സ്ത്രീകൾ മാത്രമായിരിക്കണം. മഹ്മൂമായിട്ട് പുരുഷന്മാരും കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്ത്രീ ഇമാമ് നിൽക്കാൻ പാടില്ല. ഇതൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞപ്പോൾ എന്നോടൊരു കാത്ത് വെച്ച്, അത് ശരിക്കും ഞങ്ങളൊരു താഴ്ത്തിക്കെട്ടലല്ലേ, ഞങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ സ്ത്രീകൾ മാത്രമാണെങ്കിലേ ഞങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ പറ്റുള്ളൂ. പുരുഷന്മാര് കൂട്ടത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്നൊരു താഴ്ത്തലല്ലേ. എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു നിങ്ങളെ പൊക്കിയതാണ് പടച്ചോ, നിങ്ങളെ പൊക്കിയതാണെന്ന്. എനിക്കങ്ങനെ തോന്നിയത്. ശരിക്ക് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് കേൾക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. കേൾക്കലുണ്ട്. ആ ആ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ പ്രാധാന്യം എന്താണെന്നുണ്ട്. എല്ലാ ദിവസവും ഓരോ ആയത്ത് വീതം ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഒരു സൂറത്തിലെ ഒരു ആയത്ത് എന്ന് പറയുമ്പോൾ ആ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവും ഗ്രാമറും തജ്വീദും ഈ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സുകൾ കേൾക്കണം. കാരണം ഒരു ദിവസം ഒരു ആയത്തായതുകൊണ്ട്, ഒന്നോ രണ്ടോ ആയത്തായതുകൊണ്ട് പഠിക്കാനൊന്നൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മളറിയാതെ സുഹൃത്തുക്കൾ അങ്ങനെ പഠിച്ചു പോകും. ഒരു ആയത്ത് എന്ന് പറയുമ്പോൾ
ഇപ്പൊ ഇദാജ അനസുറുള്ളാഹി വൽഫത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ വാക്കർത്ഥങ്ങള് ഒന്നിച്ചുള്ള വിശദീകരണം ഗ്രാമർ തജ്വീദ് ഈ നാല് കാര്യവും ആ ഒരു ദിവസം നമുക്ക് പഠിയും. ആകെ 15 മിനിറ്റോ 20 മിനിറ്റോ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ അറിയാണ്ട് അങ്ങനെയാണ് പഠിച്ചു പോയിക്കോളൂ. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ പറഞ്ഞത് ആ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീകളെ പടച്ചവൻ ഒരിക്കലും താഴ്ത്തി കെട്ടിയിട്ടില്ല. എന്താ സംഭവം എന്നറിയുന്നത്, ഇത് ഈ മറ്റുള്ള ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിച്ചാണ്. ഇപ്പോ ഒരു സ്ത്രീ ഇമാമ നിൽക്കുകയാണെങ്കിൽ ആ സ്ത്രീയുടെ പിന്നാലെ നിന്ന് മൗമുമായിട്ട് നിസ്കരിക്കാൻ പുരുഷന് അർഹതല്ല, പുരുഷൻ അതിനുള്ള യോഗ്യതല്ല. കാരണം പുരുഷൻ ഒരു പെണ്ണിന്റെ പിന്നാലെ നിന്ന് നിസ്കരിക്കുമ്പോൾ അവന്റെ ശ്രദ്ധ മറ്റു പല രൂപത്തിലും തെറ്റായ രൂപത്തിലേക്ക് പോകും. അതുകൊണ്ട് അവന് പിന്നാലെ നിൽക്കാനുള്ള യോഗ്യത പടച്ചവും കൊടുത്തിട്ടില്ല. അതേസമയം ഒരു പുരുഷന്റെ പിന്നാലെ നിന്ന് നിസ്കരിക്കാനുള്ള യോഗ്യത ഒരു പെണ്ണിനുണ്ട്, സ്ത്രീക്കുണ്ട്. ആ സ്ത്രീയുടെ ഈമാനൊന്നും കുറയില്ല, ആ സ്ത്രീക്ക് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായ രൂപത്തിലൊന്നും കാര്യമായിട്ട് പോകില്ല, മുമ്പിലൊരു ഇമാമ ആണായിട്ട് നിന്നാലും. അതുകൊണ്ട് പുരുഷന്മാരുടെ പിന്നാലെ നിൽക്കാനുള്ള യോഗ്യത സ്ത്രീക്കുണ്ട്, ഒരു സ്ത്രീയുടെ പിന്നാലെ നിൽക്കാനുള്ള യോഗ്യത പുരുഷനില്ല. അഥവാ ഒരു ഇമാമായിട്ട് സ്ത്രീ നിന്നാൽ സ്ത്രീക്കുള്ള കൂലി കിട്ടും, സ്ത്രീയുടെ നിസ്കാരത്തിന് കുഴപ്പമൊന്നും പറ്റൂല, പിന്നാലെ നിൽക്കണവന്റെ നിസ്കാര പോവുക. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീ ഇമാമ നിൽക്കരുത് പുരുഷന്മാർക്ക്, അവിടെ സ്ത്രീയെ പൊക്കിയിരിക്കുകയാണ്, താഴ്ത്തി കെട്ടിയിരിക്കല്ല. ശരി, പറഞ്ഞുകൊണ്ടുവന്നത് ഇനി പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിസ്കാരമാണ് വേണ്ടത്, കഴിവതും വേഗം നിസ്കാരത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഫൻ ചെയ്തതിന് ശേഷം തുറന്നു കാണിക്കൽ പരമാവധി ഒഴിവാക്കുക. നമ്മൾ ഇന്നത്തെ പുതിയ ആധുനിക ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ല നല്ലത്. പണ്ട് നമ്മൾ ചെയ്തിരുന്നല്ലോ, ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ വരുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, കാണിച്ചു കൊടുത്ത് മയ്യത്ത് കുളിപ്പിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ആ എടുക്കേണ്ട അവസാനത്തെ സമയത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും കൊണ്ടുപോകലും, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെയാണ് കുളിപ്പിച്ചെടുത്ത്, എന്നിട്ട് പിന്നെ ഈ കഫൻ ചെയ്ത് ഇങ്ങനെ തുറന്നു കാണിക്കും. കഫൻ ചെയ്തതിന് ശേഷം തുറന്നു കാണിക്കൽ ഉത്തമമല്ല, അതുകൊണ്ട് അത് ഏറ്റവും അവസാനം, അത് നമ്മൾ സൗകര്യം നോക്കിയിട്ടാണ്. കാരണം ആൾക്കാർക്ക് നിന്നാൽ പിന്നെ ആ സമയത്ത് കൃത്യസമയത്തിന് എടുത്തൂടെ സൗകര്യം നോക്കുകയാണ്. സൗകര്യം നോക്കിയാലൊന്നും ഈ പല കർമ്മങ്ങളും ആ രൂപത്തിൽ നടത്തൂല. ICU ഇങ്ങനെ രോഗി ആയി കിടന്ന സമയത്ത് ഒരുത്തൻ ചെന്നിട്ട് ഡോക്ടറോട് ചോദിക്കുക, അല്ല എന്തപ്പോഴത്തെ അവസ്ഥ, അപ്പൊ ഡോക്ടർ പറയാ നാളെ നേരം വെളുക്കൂല, അപ്പോഴേക്കും എന്തായാലും മരിക്കും. അപ്പൊ ഇവൻ പറയാ നാളെ നേരം വെളുക്കുന്നവരെ കാത്തിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ ഇപ്പൊ മയ്യത്തിസ്കാരം നിസ്കരിച്ച് ഞാൻ പോയിക്കോളാം, അത്രയും തിരക്കാണ് ആൾക്കാർക്ക്. അപ്പൊ അത് നടക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ പരമാവധി വൃത്തിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ കുളിപ്പിച്ച് കിടത്തലല്ല നല്ലത്, അവസാനമാണ് അത് ഏറ്റവും നല്ലത്. അപ്പോ കഫൻ ചെയ്തതിന് ശേഷം എന്നാ പിന്നെ കാണിച്ചു കൊടുക്കേണ്ട ഒരു പ്രശ്നം വരൂല, ആദ്യം വരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുത്ത്. അങ്ങനെ പിന്നെ മയ്യത്ത് നേരെ നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് കിടത്തുന്നു, വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും മൈതാനത്താണെങ്കിലും മയ്യത്തിന് വേണ്ടി കിടത്തുന്നു. മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു ഇമാമ നിൽക്കുന്നു, മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു ഇമാമ നിൽക്കുന്നു, അതിനോളം കൂലി വേറെ ആരുന്നാലും കിട്ടൂല. പിന്നെ വസീയത്ത് ഉണ്ടെങ്കിൽ നിർത്താം, ആ മരിച്ച ആൾക്ക് വസീയത്ത് ഉണ്ടായിരിക്കാം, അന്നാൾ അങ്ങനെയാണെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധു തന്നെ നിൽക്കുക. ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ആ മരിച്ച മയ്യത്തിന്റെ ഏകദേശ നടുഭാഗത്തായിട്ടാണ് ഇമാമ നിൽക്കേണ്ടത്. ഒരു പുരുഷനാണ് മരിച്ചതെങ്കിൽ ഏകദേശം തലയുടെ ഭാഗത്തായിട്ടാണ് ഇമാമ നിൽക്കേണ്ടത്. ഇമാമ നിൽക്കേണ്ടത് ആ സ്ഥലത്താണ്. ഇനി ഒരു ഇമാമ പിന്നെ അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് എത്ര കഴിഞ്ഞാൽ 3-4 ആ 4 തെക്കിപ്പീർ റക്കഅത്തല്ല, ആ സാധാരണ 4 തെക്കിപ്പീർ നോക്കണം പറഞ്ഞു, 4 തെക്കിപ്പീറാണ്, 4 റക്കഅത്തല്ല, 1 റക്കഅത്തേ ഉള്ളൂ. ഏറ്റവും ആദ്യം 1-ാമത്തെ തെക്കിപ്പീർ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നിന്നിട്ട് അവിടെയും ചോദിക്കും നിയ്യത്ത് വേണ്ടേ, നിയ്യത്തുണ്ടേ, നിയ്യത്തുണ്ടായതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ബോധമല്ലാതെ നമ്മൾ എന്തായാലും നിൽക്കില്ലല്ലോ. അപ്പൊ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശമാണ്, ഞാൻ എൻ്റെ ഉപ്പാക്ക് എൻ്റെ മകന് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞാനിത് ആ മയ്യത്ത് നിസ്കരിക്കണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ആ തോന്നലിനെയാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ശരി, അപ്പൊ നമ്മളങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടി, ആ കൈ കെട്ടിയിട്ടേ പടച്ച തമ്പുരാൻ നമ്മളെ കൊണ്ട് ആദ്യം തന്നെ പറയിപ്പിക്കണം എന്താണെന്ന് നിങ്ങൾ ആഴുദും ബിസ്മിയും കഴിഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ മരിച്ചെടുക്കുക, അല്ലെ ഉപ്പ ഇങ്ങനെ മരിച്ചെടുക്കുകയാണ്, ആ മരിച്ച് കിടക്കണ ഉപ്പാന്റെ മുമ്പിൽ നിന്ന് പടച്ചവൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കണേ അൽഹംദുലില്ലാന്ന്, അതാണ് ആദ്യം പറയേണ്ടത്. ഉപ്പ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ മകൻ ആ മരിച്ച മയ്യത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അൽഹംദുലില്ലാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, റബ്ബേ എനിക്ക് ഈ പോയതൊക്കെ വലിയ സങ്കടം തന്നെയാണ്, എന്റെ ഉപ്പയാണ് പോയത്, എന്റെ മകനാ പോയത്, എന്റെ ഭാര്യയാണ്, എന്റെ ഉമ്മയാണ് പോയത്, ഒക്കെ ശരി, പക്ഷേ റബ്ബേ നിനക്കാണിട്ടോ സർവസ്തുതിയും, എന്തൊക്കെ എങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചാലും അതൊക്കെ എനിക്ക് നന്മക്കാണ്, റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, അതിൽ ഞാനൊരു വിട്ടുവീഴ്ചയില്ല, എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ശരി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
സർവ്വലോക രക്ഷിതാവായ റബ്ബേ നിനക്കാണിട്ടോ സർവസ്തുതിയും, അതിൽ ഞാനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അർറഹ്മാനി റഹീം മാലിക് യൗമിദ്ദീൻ തുടങ്ങി ഫാത്തിഹ സൂറത്ത് മുഴുവൻ അങ്ങ് ചൊല്ലുക. ഒന്നാമത്തെ ആ ഒരു തക്ബീറിൽ വീണ്ടും രണ്ടാമത്തെ തക്ബീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദ് മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദ് മജീദ്. ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുക. ഇത് രണ്ടും ഇങ്ങനെ തന്നെ ചൊല്ലണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് തക്കിബീറായല്ലോ, എന്തൊക്കെയാണ് രണ്ട് തക്കിബീറിൽ ചൊല്ലേണ്ടത് മനസ്സിലായല്ലോ. മൂന്നാമത്തെയും നാലാമത്തെയും തക്കിബീറിന് ശേഷം പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരൊറ്റ ആളും എനിക്ക് പ്രാർത്ഥന അറിയാത്തതുകൊണ്ട് ഞാൻ ഉമ്മാന്റെ മയ്യത്ത് സ്കരിക്കാൻ ഇമാമെന്നില്ല, ഞാൻ ഉമ്മാന്റെ മയ്യത്ത് സ്കരിക്കാൻ ഇമാമെന്നില്ല എന്ന് ഒരാളും പറയരുത്. കാരണം പ്രാർത്ഥന എന്താണെന്ന് നബി എന്നെ പറഞ്ഞിട്ടില്ല. നമുക്ക് പഠിച്ച പ്രാർത്ഥന ഏതും ചൊല്ലാം. മലയാളത്തിലടക്കം നമുക്ക് വേറെ അറബിയൊന്നും അറിയില്ലെങ്കിൽ മലയാളത്തിൽ മനസ്സിൽ ഓർക്കാം പ്രാർത്ഥന. എന്നാൽ പോലും ഇമാമ് നിൽക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. ഇമാമ് നിൽക്കണം. നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ മരിച്ചാൽ നമ്മൾ തന്നെ ഇമാമ് നിൽക്കണം. വേറെ ആരും ഇമാമ് നിർത്തരുത്, നമ്മൾ തന്നെയാണ് നിൽക്കേണ്ടത്. ചിലവരപ്പോഴേക്കും ഇങ്ങോട്ട് വന്നിട്ട് വലിയ ആളാവും, നിനക്കതിനെ അറിയോ, ഇമാമ് നിൽക്കാൻ അറിയോ എന്നൊരു ചോദ്യം ചോദിക്കും ചെവി കൂടി. അപ്പോൾ തന്നെ നമ്മളും ബേജാറാവും. ആ ശരിയാ, എനിക്കിപ്പോൾ അതിനെ മുഴുവൻ പ്രാർത്ഥന അറിയില്ല എന്ന് ഞങ്ങൾക്കിയാണ്. എന്നിട്ട് മൂപ്പരെ അങ്ങനെ നിർത്തും. അല്ല, നമുക്കറിയാം. ആര് ചോദിച്ചാലും പറയണം എനിക്കറിയാം, ഇമാമ് നിൽക്കാൻ എനിക്കറിയാം. നമ്മൾ പറയണം, അങ്ങനെ നമ്മൾ ഇമാം നിൽക്കുക. മൂന്നാമത്തെ അവസാന ഭാഗം ഇങ്ങനെ എല്ലാതെയും വന്നിട്ടുണ്ട്. ഈ മയ്യത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും ഒരിക്കൽ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയാണ് ഓരോ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടതും അതിന്റെ അർത്ഥ സഹിതം എഴുതിയിട്ട് പറഞ്ഞിട്ടും എഴുതിയിട്ടും ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കിട്ടും അതിനകത്ത്. ഏതായാലും ഈ രൂപത്തിൽ ആ മൂന്നാമത്തതിന് ശേഷം ഈ പ്രാർത്ഥനയോ ഇതല്ലാത്ത പ്രാർത്ഥനയോ ചൊല്ലാം. ഇവിടെയും ചിലർക്ക് ഇങ്ങനെ ഈ പ്രാർത്ഥനന്റെ അർത്ഥം അറിഞ്ഞ് ഇങ്ങനെ ചെല്ലുമ്പോൾ ചില താത്താമാർക്ക് ഒരു ഇടങ്ങാറ, അതിന്റെ പകുതിയൊക്കെയാണ് എത്തിക്കഴിഞ്ഞാല് സൗജൻ ഹൈറമിൻ സൗജിഹി എന്നുള്ളതിന്റെ അർത്ഥം അങ്ങോട്ട് പറയണോട് കൂടി അത് മാത്രം അവിടെ നിന്ന് അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല, ബാക്കിയൊക്കെ ഓക്കെ. സൗജൻ ഹൈറമിൻ സൗജിഹി അർത്ഥതാണ് ഇവിടുത്തേനേക്കാൾ ഉത്തമമായ ഒരു ഭാര്യനെ അവിടെ കിട്ടട്ടെ എന്ന്, അത് മാത്രം കിട്ടണ്ട, ബാക്കിയൊക്കെ എന്തായാലും കുഴപ്പമില്ല. ദാറൻ ഹൈറമിൻ താരിഹി ഇതിനേക്കാൾ നല്ലൊരു വീട് അവിടെ കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനേക്കാൾ നല്ലൊരു ഇണ ഞാൻ തന്നെ അല്ലേ ഇപ്പൊ ഏറ്റവും നല്ല ഇണ, എന്താ ഇപ്പൊ ഇതിനേക്കാൾ നല്ലൊരു ഇണ വേണ്ട. അവിടെ നമ്മെന്തറിയോ, ഇവിടേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാമിന്റെ യഥാർത്ഥ വശം മനസ്സിലാകാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്താണ് അവിടെ പറഞ്ഞറിയങ്ങള്, നിങ്ങളെ മാറ്റിയിട്ട് വേറൊരു ഇണനെ കിട്ടണം എന്നല്ല. അത് ഞാൻ ഈ പറയുമ്പോ നിങ്ങളെ എന്ന് പറയുമ്പോയിരിക്കും സ്ത്രീകളോടല്ല, ഇണ എന്ന് പറഞ്ഞാൽ രണ്ടുകൂട്ടർക്കും പറ്റും. നിങ്ങൾ ഭാര്യ, എനിക്ക് ഇതിനേക്കാൾ നല്ല ഭാര്യ അല്ല, എനിക്ക് ഇതിനേക്കാൾ നല്ല ഭർത്താവ്, രണ്ടും ആവാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾ ഭർത്താവിനോട് പെരുമാറുന്നത്, അതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ അവിടെ പെരുമാറുന്ന ഒരു ഭാര്യയായി നിങ്ങൾ തന്നെ കിട്ടട്ടെന്നാ. അതായത് പുതിയൊരു ഭാര്യനെ കൊണ്ടിട്ടേ നല്ല, ഒരു പുതിയനെ കൊണ്ടിട്ട് നിങ്ങളവിടെ മാറ്റിയെടുത്തല്ല. നിങ്ങൾ തന്നെയാണെങ്കിൽ രണ്ടു കൂട്ടരും സ്വർഗത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അത് ഉണ്ടാവുള്ളൂ കേട്ടോ. രണ്ടു കൂട്ടരും സ്വർഗത്തിലാണെങ്കിൽ നിങ്ങളെ തന്നെ കിട്ടും. പക്ഷെ നിങ്ങളെ സ്വഭാവം ഈ ഇവിടെ ഉള്ള ഈ വെടക്കെട്ട സ്വഭാവം ആയിരിക്കൂല. അതേമാതിരി തന്നെ ഭർത്താവിന്റെ സ്വഭാവം അനങ്ങിയാ മേത്തക്ക് ചാടൂലേ, ഉള്ള ഭക്ഷണത്തിന് മുഴുവൻ കുറ്റം, അങ്ങനത്തെ ഒരു സ്വഭാവേ ആയിരിക്കൂല. എന്തോ ഒരു നല്ല സ്വഭാവം ആയിരിക്കും എന്നറിയോ. അപ്പൊ നിങ്ങൾക്ക് പറയാലോ, ഇവിടുത്തേനേക്കാൾ ഉത്തമമായ ഒരു ഭർത്താവിനെ അവിടെ കിട്ടുക, പ്രാർത്ഥിച്ചൂടെ. ഇവിടുത്തേനേക്കാൾ ഉത്തമമായ ഒരു ഭാര്യ ഇതേ ഭാര്യ തന്നെയാണ്, പക്ഷെ സ്വഭാവം ഇതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ, അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ഇതിനെ മാറ്റിയിട്ട് വേറൊന്നിനെ കിട്ടട്ടെ എന്നല്ല. അതുകൊണ്ട് ഇനി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളി, ഇടങ്ങാറായി പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട, മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി പ്രാർത്ഥിച്ചോളി. അപ്പൊ അതാണ് മൂന്നാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥന. നാലാമത്തെ തക്ബീറിന് ശേഷം ഒരു വലിയ പ്രാർത്ഥനയും ചൊല്ലാം, ചെറിയ പ്രാർത്ഥനയും ചൊല്ലാം, ഒരു ഹദീസിൽ ഒന്നും ചൊല്ലണ്ടാന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രബലമായിട്ടുള്ളത് പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അത് അല്ലാഹുമ്മ ലാ തഹ്രിമ്നാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു, അത് ചൊല്ലാം. അതല്ലാത്തതും ചൊല്ലാം. നിങ്ങൾ ഏതാണോ മദ്രസയിലും മറ്റൊക്കെ പഠിച്ചത് അത് ചൊല്ലാം. ഇനി അതല്ലെങ്കിൽ ഇനിയും ഏതെങ്കിലും ഒന്ന് പഠിക്കുക, എന്നിട്ട് അത് ചൊല്ലുക. ഒന്നും അറിയില്ലെങ്കിൽ മനസ്സിലെങ്കിലും വിചാരിച്ചിട്ട് ചൊല്ലുക. ഈ രൂപത്തിൽ നാല് തക്ബീറും കഴിഞ്ഞതിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് വലത്തോട്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് അടുത്തോട്ടും ഒരു ഭാഗത്തേക്ക് മാത്രം മതി എന്നുള്ള ഹദീസും ഉണ്ട്. അത് അതിന് കൂടുതൽ പ്രബലമായത് രണ്ട് ഭാഗത്തേക്കും വേണമെന്നുള്ളത് തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നേ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളൂ, വബറക്കാത്തുഹു എന്നുള്ളത് സ്വഹീഹായ ഹദീസിൽ ഇല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു എന്ന് പലർത്തും കേൾക്കാം, അത് സ്വഹീഹായ ഹദീസിൽ ഇല്ല.
അതെ, അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രം മതി എന്നുള്ള ഹദീസ് ഉണ്ട്. അത് അത് പക്ഷെ കൂടുതൽ പ്രബലമായതും കൂടുതൽ സൗദി അറേബ്യയിൽ നിന്നുള്ള പണ്ഡിത സഭ പോലും പറയുന്നത് രണ്ട് ഭാഗത്തേക്കും ഉള്ളതാണ് കൂടുതൽ ഉത്തമെന്നാണ്. ഒരു ഭാഗത്തേക്കുള്ളത് തെറ്റ് എന്ന് പറഞ്ഞുവിടാം, ഒരു ഭാഗത്തേക്ക് മതി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വബറക്കാത്തുഹു എന്നുള്ള സംഗതി സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. അപ്പോ ഈ രൂപത്തിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ ഇനി ഖബർസ്ഥാനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഖബർസ്ഥാനിലേക്ക് എത്തിയതിന് ശേഷം അവിടെ ഖബർ റെഡിയായിരിക്കും. ഖബർ എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യപരിചയമുള്ള സംഗതിയാണ്. സ്ത്രീകളിൽ വളരെ അപൂർവം കുറച്ച് പേർക്കും അത് പരിചയം ഉണ്ടാവും. ഖബർ എന്ന് പറയുമ്പോൾ അതിന് അത്യാവശ്യം ജീവികളൊന്നും ഈ ശരീരം മാന്തിയെടുക്കാത്ത തരത്തിൽ ഒരാഴ്ച വേണം, ഒരു താഴ്ച വേണം. ഈ മരിച്ച ആളുടെ ശരീരത്തിന് യോജിച്ച തരത്തിലുള്ള വീതിയും നീളവുമാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇത് ഇത്ര തന്നെ വീതി പാടുള്ളൂ, എന്നിട്ട് ഒരുപാട് തടിയുള്ളൊരു മനുഷ്യനായിരിക്കും കുത്തിയിറക്കുക, അതൊന്നും വേണ്ട. ആ ആളുടെ ശരീരത്തിനനുസരിച്ച് നമുക്ക് അവിടെ വീതി കൂട്ടാം, നീളം കൂട്ടാം. നീളം ചെറിയൊരു കുട്ടിയാണെങ്കിൽ ചെറിയ നീളം കുറഞ്ഞ കുഴി മതി. അല്ലാതെ ഇതിന് ഇത്ര കൃത്യമായ അളവ് കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ താഴ്ച ആറടി മണ്ണ് എന്നുള്ളത് അങ്ങനെയാണ് ശീലമായി പോയതാണ്. അതായത് ജീവികളും മറ്റൊന്നും പുറത്തേക്ക് മാന്തിയെടുക്കാത്ത രൂപത്തിൽ ഒരു താഴ്ചയും വേണം, ഇത്രേ നോക്കേണ്ടുള്ളൂ. അങ്ങനെ ആ ഖബറിന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ഖബറിന് സാധാരണഗതിയിൽ രണ്ട് രൂപത്തിലാണ് മറവ് ചെയ്യാൻ കുഴി ഉണ്ടാക്കാറുള്ളത്. സൗദി അറേബ്യ പോലെയുള്ള നാടുകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അവിടെ മരിച്ചത് കണ്ടിട്ടുണ്ടാവും. മിക്കവാറും ഹറമിന്റെ അടുത്തൊക്കെ താമസിക്കാൻ, ഹജ്ജിന് ഉംറക്ക് താമസിക്കാൻ അവസരം കിട്ടിയ ആൾക്കാർക്ക് ആ ഖബർസ്ഥാനിലേക്ക് വേണമെങ്കിൽ പോയി നോക്കി അവിടെ അതിന്റെ അപ്പുറത്തേക്ക് എത്തി നോക്കി തന്നെ കാണാൻ പറ്റും. അവിടെ ഒരു കുഴിയിലേക്കാണ് ഇറക്കിയതിന് ശേഷം ആ കുഴിന്റെ അടിഭാഗത്തൊരു പോക്കറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കുഴി, ആ കുഴിന്റെ അടിഭാഗത്ത് ഒരു പോക്കറ്റ്, എന്നിട്ട് മയ്യത്തിനാണ് ഇറക്കിയതിനു ശേഷം ആ പോക്കറ്റ് കണ്ട് തള്ളുക ഈ അടിയിൽ, വലിപ്പിന്റെ മേശന്റെ വലിപ്പിന്റെ മാതിരി നേരെ താഴ്ത്തും ആദ്യം കുഴിക്ക്, എന്നിട്ട് നേരാണ് തള്ളും ആ സൈഡ് കണ്ട് തള്ളും. അതിന്റെ സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ടാവും, അതിക്കണ് തള്ളും. അങ്ങനെ ചെയ്യാം, അങ്ങനെയും വെക്കാം. നമ്മളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അടിഭാഗത്തൊരു ചെറിയ കുഴിയും മുകൾ ഭാഗത്തൊരു വലിയ കുഴിയും, ആ അടിഭാഗത്തുള്ള ചെറിയ കുഴിയിലാണ് കിടത്തുക. എന്നിട്ട് സ്ലാബ് വെക്കും, കുരുടീസോ അല്ലെങ്കിൽ സ്ലാബോ കോൺക്രീറ്റ് സ്ലാബോ കല്ലോ ഒക്കെ വെക്കും, എന്നിട്ട് അതിന്റെ മേലെ മണ്ണിടും. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ആ ഒരു മാർഗം ഞാൻ കാണിച്ചുതരാം, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മയ്യത്ത് കഫഞ്ചി അല്ല കബറിലേക്ക് ഇറക്കൽ എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. എനിക്ക് ആ രണ്ട് ബെഞ്ച് വേണം. ആ ബെഞ്ച് അവിടെ ചാരി, അതിനോട് ചാരി, അതിനോട് ചാരി ഒന്ന്, ഇതിനോട് ചാരി ഇങ്ങോട്ട്, ഇനി ഇതിനോട് ചാരി ഒന്ന്. നോക്കൂ, ഇപ്പോ നമ്മളൊരു ഖബർസ്ഥാനിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഖബർസ്ഥാനിലെ മുകൾ ഭാഗത്താണ്, ഞാനായതുകൊണ്ട് തട്ടുണ്ടല്ലോ, പടച്ചവൻ ചെറിയൊരു അനുഗ്രഹം തന്നിട്ട് ഉയരാൻ അത്ര അധികമല്ല. അപ്പോ പിന്നെ ഈ കാണുന്ന ഞാനിപ്പോ ഒരു ഖബർസ്ഥാനിലാണ് നിൽക്കണെന്ന് വിചാരിക്കുക, ഞാൻ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഖബറിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴിയുണ്ട്, പിന്നെ ഒരു വലിയ കുഴിയുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആ ചെറിയ കുഴിന്റെ ഈ തരിപ്പുമൊക്കെ ഇതിന്റെ ഈ പടവുമൊക്കെ ഇങ്ങനെയാണ് വേണമെങ്കിൽ ഇറങ്ങിക്കാം. ഒന്നും കൂടി ഇറങ്ങിയാൽ അതിന്റെ അടിഭാഗത്തേക്ക് എത്തും, ഇങ്ങനെയായിരിക്കും കുഴി ഉണ്ടാകുന്നത്. ഈ കുഴിയിലാണ് മയ്യത്തിനെ കിടത്തുക. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഈ തരിപ്പിന്റെ മേലെയാണ് സ്ലാബ് വെക്കുക, ബാക്കിയുള്ള ഭാഗത്ത് മണ്ണിടുകയാണ് ചെയ്യുക. നിങ്ങൾക്കായിരിക്കും കൂടുതൽ കാണാൻ, പിന്നെ കാണാത്ത ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇറക്കി വെക്കുക നോക്ക്. മയ്യത്തിനെ കൊണ്ടുപോയിട്ട് ബിസ്മില്ലാഹി വാലാ മില്ലത്ത് റസൂലില്ലാഹി എന്ന് ചൊല്ലിയിട്ടാണ് ഇറക്കി വെക്കുക. ആ പ്രാർത്ഥന ചൊല്ലൽ നിർബന്ധമൊന്നുമില്ല, ചൊല്ലിയിട്ട് ഇറക്കി വെക്കുമ്പോൾ കാലാണ് ആദ്യം തറയിൽ തട്ടേണ്ടത്, പിന്നെയാണ് തല തട്ടേണ്ടത്. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, തലേ ദിവസം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാത്ത ആളായിരിക്കണം ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുഖ്യ അലി സ്വലാത്തു വസ്സലാം, അവര് മരിച്ച സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭർത്താവായിട്ട് അവിടെ ഉണ്ടായിട്ട് പോലും ഇറക്കി വെക്കുന്ന സമയത്ത് മാറി നിന്നുണ്ട്. നബി സ്വലാത്തു വസ്സലാം പറഞ്ഞു തലേ ദിവസം ഭാര്യയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാത്ത ആൾക്കാരാണ് ഇറക്കി വെക്കേണ്ടത് പറഞ്ഞപ്പോൾ മാറി വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, തലേ ദിവസം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാത്ത ആൾക്കാർ ആണ് ഖബറിലേക്ക് ഒരു സ്ത്രീയുടെ മയ്യത്ത് ഇറക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ പുരുഷന്റെ മയ്യത്താണെങ്കിലും ഇറക്കി വെക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ നമ്മൾ ഈ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് ഇത് ഇറക്കി വെക്കാൻ ചില ആൾക്കാരുണ്ടാവും, ഒരാൾ ഇറക്കി വെക്കുക. ഇതിപ്പോൾ ഒരു തലേ ദിവസം എന്തായിരുന്നു അവസ്ഥ എന്നും ആർക്കും അറിയണ്ടാവില്ല. അപ്പൊ അതൊക്കെ പിന്നെ അവർക്കാണ് വിട്ടുകൊടുക്കല, നമ്മൾ ഉണ്ടായിരിക്കെ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി. ഞാൻ ഇവിടെ പറ്റുമെങ്കിൽ ഉപയോഗിക്കാൻ കാരണം, നിസ്കരിക്കാൻ ഇമാമ നിൽക്കാൻ പറ്റണം, നിർബന്ധമാണ്. കുളിപ്പിക്കാൻ പറ്റണം,
പക്ഷെ ആ പറ്റണം എനിക്ക് ഇവിടെ പറയാൻ പറ്റൂല. കാരണം ഇതെന്തറിയോ, ഈ മയ്യത്തിനെ നേരെ ഖബറിലേക്ക് ഇറക്കുമ്പോൾ ചിലപ്പോൾ നെഞ്ചന പൊട്ടും, കയ്യിന്ന് മയ്യത്ത് വീണുന്നില്ല, അത്രയധികം അവസാനത്തെ വെക്കലാണ് അത്. ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും പറ്റണമെന്നില്ല, നെഞ്ച് പൊട്ടുന്ന സമയമാണത്. അപ്പൊ അത് ചിലപ്പോൾ അതിന് ധൈര്യം കിട്ടാത്ത അല്ലെങ്കിൽ അത്ര നെഞ്ചുറപ്പില്ലാത്ത ആൾക്കാർക്ക് മാറി നിൽക്കാം, അതിന് പറ്റുന്ന ആൾക്കാരെ ഇറക്കി വെക്കാം. എന്നാൽ ഇമാമ നിൽക്കുന്ന സമയത്ത് എത്ര കരച്ചിലോട് കൂടിയാണെങ്കിൽ നമ്മൾ ഇമാമ നിൽക്കണം, എത്രത്തോളം നെഞ്ച് പൊട്ടുന്നു അത്രയും ആ പ്രാർത്ഥന തടവില്ലാതെ പഠിച്ചവൻ്റെ അടുത്തുകൾ എത്തും. ശരി, എങ്ങനെയാണ് ഈ ഒരു മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും നല്ലത് മൂന്ന് ആളുകൾ ഉണ്ടാവുകയാണ്. അതിൽ ഒരാള് നടുഭാഗത്ത് നിൽക്കുക, ബാക്കി രണ്ടാളുകൾ രണ്ടറ്റത്തും പിടിക്കുക. നടുഭാഗത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരു തുണിയോ തോർത്തോ മറ്റോ ഉണ്ടെങ്കിൽ പിടുത്തം എളുപ്പമാവും. രണ്ടാളൊന്ന് സഹായിക്കാൻ വരണേ. ഈ കാണുന്ന തോർത്ത് ഇതിൻ്റെ നടുവ് കൂടെ ഇടണം. അതിന് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് രണ്ടറ്റത്ത് നിൽക്കണേ, സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് ഈ കെട്ടിനയച്ചിട്ട് ഈ കെട്ടുന്ന ഇതിന് കെട്ടും, ഇതിന് കെട്ടും. കെട്ടിയതിന് ശേഷം ഈ കയറിങ്ങനെ വലിച്ചതിൻ്റെ അടി കൂടി ആവില്ലേ, ആ രൂപത്തിൽ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ തന്നെ എടുത്തോളാം, ഇങ്ങനെ കിട്ടും. എന്നിട്ട് നടുവിൽ പിടിക്കണ നിൽക്കുന്ന ആള് ഈ തരത്തിൽ ഇതൊക്കെ ഇതിൽ തന്നെ ഇട്ടാൽ മതി, കബറിലേക്ക് തന്നെ ഇട്ടാൽ മതി. നടുവിൽ പിടിക്കണ ആള് ഈ തോർത്തുമ്മേ ഇവിടെ നടുക്ക് പിടിക്കുക. രണ്ടറ്റത്തും പിടിക്കുന്ന ആൾക്കാർ ഒരാൾ ഇവിടെയും ഒരാൾ ഇവിടെയും പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഈ ഭാഗമാണ് ആദ്യം തറയിൽ തട്ടേണ്ടത്. നടുവിൽ നിൽക്കുന്ന ആള് ഈ രൂപത്തിൽ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇറക്കി വെക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് മാറിയാൽ മതി. നോക്കോട്ടോ, ബിസ്മില്ലാഹി വായലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കേണ്ടത്. ആ ഭാഗം ആദ്യം തട്ടണം, ബിസ്മില്ലാഹി വായലാ മില്ലത്തി റസൂലില്ലാഹി, പിന്നെ ആ ഭാഗം തട്ടണം. ഈ തോർത്ത് ഇങ്ങനെ വലിച്ചൂരിയെടുക്കാം. ഇനി ഇപ്പൊ ഇതോടുകൂടെ ഖബർക്ക് ഇറക്കലായി. ഇറക്കിയതിന് ശേഷം ഞാൻ തൽക്കാലം അവന് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ തുറന്നു കൊടുക്കുന്നുണ്ട്. കബറുന്ന മയ്യത്ത് എണീറ്റ് വരുന്ന നിങ്ങൾ ആദ്യമായിട്ട് വേണല്ലേ, വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടും. അപ്പോ ശരി, അപ്പൊ അത് കഴിഞ്ഞു, അങ്ങനെ ഇറക്കി വെച്ചു. ഇറക്കി വെച്ചതിന് ശേഷം ഇനി ഈ അപ്പോ ഈ മുഖം ഒരു ഭാഗം തുറന്നു വെക്കണ്ടേ, എന്നിട്ട് അത് നിലത്ത് കവിള് തട്ടണ്ടേ എന്നൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെ ഒന്നും ഹദീസിൽ വന്നിട്ടില്ല കേട്ടോ, ആ തരത്തിൽ കവിള് നിലത്ത് ഒട്ടിക്കലും തറയിലേക്കും തട്ടൽ ഇതൊന്നും ഹദീസിൽ വന്നതല്ല. അപ്പൊ ശരി, ഇങ്ങനെ കിടത്തി കിടത്തിയതിന് ശേഷം ഇനി ഇവിടെ ഇങ്ങനെ കല്ല് വെക്കും. ഇവിടെ കല്ല് വെച്ചതിന് ശേഷം മണ്ണിട്ട് മൂട്, മണ്ണിങ്ങനെ ഇട്ട് മൂട്. അവിടെ കൂടിയ ആളുകൾക്ക് ഒരു മൂന്ന് പിടി മണ്ണ് ഇടല് സുന്നത്താണ്. അവിടെ മിൻഹാ ഹലക്നാക്കും വഫിഹാൻ ഉഴയ്ദുക്കും വമിൻഹാൻ മുഖരിജിക്കും താറത്തിന് ഉഹ്റ എന്നുള്ളൊരു പ്രാർത്ഥന, അത് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതല്ല. അങ്ങനൊരു പ്രാർത്ഥന സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നതല്ല. ആ രൂപത്തിൽ ചൊല്ലുന്നത് നല്ലതാണ് എന്നുള്ളത് മദ്ഹബിന്റെ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് സ്ഥിരപ്പെട്ട ഹദീസിൽ വന്നിട്ടില്ല. അപ്പൊ മൂന്ന് പിടി മണ്ണിങ്ങനെ വാരിയിടുക, അതിലേക്ക് വാരിയിടുക. ഇതാണ് അവിടെ കൂടിയ ആളുകൾ ചെയ്യേണ്ടത്. ബിസ്മില്ലാഹി വയലാം ഇല്ലത്ത് റസൂലില്ലാഹി അത് വേണ്ട, കാരണം അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചൊല്ലിയിട്ടിടാനൊന്നും പറഞ്ഞിട്ടില്ല. ആകെ ചൊല്ലാനുള്ളത് മദ്ഹബിന്റെ ഇമാമുമാർ പറഞ്ഞത് മിൻഹാ ഹലക്നാക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ അത് കഴിഞ്ഞു, ഇനി മണ്ണിട്ട് മൂടി. മണ്ണിട്ട് മൂടിയതിന് ശേഷം, അല്ലെങ്കിൽ മണ്ണിട്ട് മൂടുന്ന സമയത്ത് അവിടെ കൂടിയ ആൾക്കാർ മുഴുവൻ എല്ലാവരും തസ്ബീഹ് ചൊല്ലണം. അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു നല്ല കുറച്ച് പ്രാർത്ഥനകളുടെ വരികൾ ചേർത്തിട്ട് അവരൊരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രാർത്ഥനയാണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തരാത്തത് കൊണ്ട് നമുക്ക് പിന്നെ നല്ലതായിട്ടുള്ള ഏത് പ്രാർത്ഥനയും ചൊല്ലാലോ, ചൊല്ലണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയൊരു പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അള്ളാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അള്ളാഹുമ്മ ജാഫിൽ ഖബ്ര അൻ ജംബി, അള്ളാഹുമ്മ ഗഫർ ലഹു വർഹംഹു, അള്ളാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. നല്ല പ്രാർത്ഥനയാണ്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഏത് പ്രാർത്ഥനയും ചൊല്ലാം, ഏതും ചൊല്ലാം. അങ്ങനെ ചൊല്ലാം. അവിടെ സ്ത്രീയാണ് മരിച്ചതെങ്കിൽ അള്ളാഹുമ്മ സബ്ബിത്തു ഹാ ഇൻ ദസ്വാൽ, അങ്ങനെ ഹു എന്നുള്ളതിനെ ഹാ എന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ മരിച്ച മയ്യത്തിന് ഇതിന് നീ പുറത്തു കൊടുക്കണേ, ഇതിന് നീ അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ലഫ്ദുകൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല.
എന്നാൽ ചിലരൊക്കെ ലഫ് മാറ്റിയിട്ട് ഹു എന്നുള്ളതിനെ ഹാ എന്നാക്കാറുണ്ട്. തെറ്റ് എന്നൊന്നും പറഞ്ഞുകൂടാ, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അള്ളാഹുമ്മ സ്ലി, അതേമാതിരി തന്നെ പ്രാർത്ഥന നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുമ്മ ഗഫുർ ലഹു വർഹംഹു, അള്ളാഹുമ്മ ഗഫുർ ലഹാ വർഹംഹ, അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ തന്നെ പോയാൽ മതി. കാരണം നമ്മുടെ പ്രാർത്ഥനയിലുള്ള ലഫ്ദുകൾ വേറെ തന്നെയാണ്. നമ്മൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇയാക്ക നഅബ്ദു എന്നാണല്ലോ പറഞ്ഞത്, ഇയാക്ക അഅബ്ദു എന്നല്ലല്ലോ. ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഇയാക്ക നഅബ്ദു, ഞങ്ങൾ നിന്നെ മാത്രം, ഞങ്ങൾ നിന്നോട് മാത്രം, അവിടെ നിന്നും ഇയാക്ക അഅബ്ദു എന്നല്ലോ പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥനയിലെ ലഫ്ദുകൾ അങ്ങനെ തന്നെ പോവാം, മാറ്റണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചിലരങ്ങനെ മാറ്റാറുണ്ട്, മാറ്റിയത് തെറ്റെന്ന് പറയാനും പറ്റില്ല. ശരി, ഏതായാലും ആ തരത്തിൽ ആ തസ്ബീദ്, ഇനി എങ്ങനെയാണ് തസ്ബീദ് ചൊല്ലേണ്ടത്? രാഷ്ട്രീയ പാർട്ടിക്കാർ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ബാക്കി എല്ലാവരും ചൊല്ലുക എന്നുള്ളതല്ല ശരിയായ രീതി. എല്ലാവരും അങ്ങനെ ചൊല്ലുക, എല്ലാവരും അങ്ങനെ ചൊല്ലുക, അത് ഒപ്പാവണമെന്നൊന്നുമില്ല, ഒപ്പാവേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്ക് വേണ്ട സമയത്ത് ഞാൻ അങ്ങനെ തസ്ബീദ് ചൊല്ലുക, എൻ്റെത് കഴിയുമ്പോൾ ഞാൻ പോവും, കഴിയാത്തവൻ അവിടെ ഒക്കെ ഉണ്ടാവും, ഓൻ കുറച്ചു നേരം അധികം സമയമുള്ളവനായിരിക്കും, ഓ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇതെന്താണെന്ന് അറിയോ, ഒരുത്തിന് വേറെ പണിയൊന്നും ഉണ്ടാവില്ല അന്ന്, ഓൻ അങ്ങനെ ചൊല്ലിക്കൊടുക്കും, ചൊല്ലിക്കൊടുത്ത് ചൊല്ലിക്കൊടുത്ത് ഇവര് ഒപ്പം നിൽക്കുന്നവർ കുറേ വാച്ചുകൊക്കെ ഉണ്ടാവും, എന്തപ്പോൾ നിർത്താത്ത, അവസാനം ഇവർക്ക് ആകെ ഇടങ്ങാറായിട്ടുണ്ടാവും, അത് നിർത്തി കിട്ടിയാൽ പോവായിരുന്നു. ഒറ്റക്ക് പോകാനും പറ്റില്ല, അവിടെ നിന്ന് പിരിഞ്ഞ് പോകാനും പറ്റില്ലല്ലോ, ഓനിൽ പറഞ്ഞിട്ടായിട്ട് ബസ്സിനൊക്കെ പോകണ്ടാ. ബട്ട് ഓനും ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുക, ഇവനാണ് ഇത് നിർത്തണമില്ല. അങ്ങനെ ഓ മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിർത്തുക, അതുവരെ ഈ ബാക്കി എല്ലാവരും അവസാനമൊക്കെ എത്തിയപ്പോൾ ഇതിനെ ശപിച്ചുകൊണ്ട് വന്ന് കുടുങ്ങിപ്പോയി വല്ലാത്തൊരു ഇടങ്ങേറെന്ന് പറഞ്ഞു കണ്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ. അതല്ല, ഓരോരുത്തരും ഇങ്ങനെ ചൊല്ലുക, ചൊല്ലിയിട്ട് എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇത്ര മതി ഞാൻ പോവാണ്, എനിക്ക് പോവാം, ഓരോരുത്തരും അവനവൻ്റെ സമയമാകുമ്പോൾ പിരിഞ്ഞു പോവാം. ആ രൂപത്തിൽ തസ്ബീദ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന്. ഇത്രയുമാണ് മയ്യത്ത് പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇങ്ങനെ ഒരു ഖബറ് റെഡിയായി കഴിഞ്ഞാൽ ആ ഖബറ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരറ്റത്ത് കല്ല് വെച്ചിരുന്നു, ആ ഖബറിൻ്റെ ഒരറ്റത്ത് കല്ല് വെച്ചിരുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മുടെ പള്ളിയിലൊക്കെ അടുത്തടുത്തടുത്ത് ഖബറുകൾ വരുന്നതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് രണ്ടറ്റത്തും വേണമെങ്കിൽ കല്ല് വെക്കാം, അതൊരു തെറ്റെന്ന് പറഞ്ഞുകൂടാ, കാരണം അടുത്തടുത്ത് ഖബറുകൾ ഉള്ളതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരറ്റത്തെ കല്ല് വെച്ചിട്ടുള്ളൂ, അപ്പോൾ രണ്ടറ്റത്ത് കല്ല് വെക്കാം ഖബറാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഒരു ചാണിനേക്കാൾ മുകളിലേക്ക് മണ്ണ് ഉയർത്തിയിട്ടില്ല, അവിടെ ഉള്ള മണ്ണ് മാത്രം അതിൻ്റെ മേലെ കിട്ടിരുന്നു. ആ മണ്ണിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മണല് കാറ്റത്തൊന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടി ചരൽക്കല്ലുകൾ, ചില കല്ലുകൾ മണലിൽ തന്നെയുള്ള ചില കല്ലുകൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെതറിയിട്ട് വെള്ളമൊഴിച്ചിരുന്നു. കാരണം വെള്ളമൊഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ മണലിന് പാറിപ്പോകും. അപ്പോൾ ആ മണല് പാറിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ വെള്ളമൊഴിച്ചിരുന്നു, അതേപോലെ തന്നെ ചരൽക്കല്ല് വെതറിയുന്നു. നമ്മളെന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ വെള്ളമൊഴിക്കൽ വലിയൊരു സുന്നത്താണ്, എന്നിട്ട് നമ്മളൊരു മൂന്ന് പ്രാവശ്യം വെള്ളം ഇങ്ങനെ നീട്ടി ഒഴിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചരൽക്കല്ല് ഉടണ്ടേ, അത് നബി ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ചെയ്യണമില്ല. ഇനി ഏത് നല്ല കോരിച്ചൊരുണ മഴയത്താണെങ്കിലും ഈ വെള്ളമൊഴിക്കും ചെയ്യും, അതാ രസം. നല്ല മഴക്കാലത്ത് കിടന്നാലും അത് ചെയ്യും. അതേപോലെ രണ്ടറ്റത്ത് ചെടി കുത്തുക, കള്ളി കുത്തുക, അല്ലെങ്കിൽ മൈലാഞ്ചിക്കൊമ്പ് കുത്തുക, ഈ ഒരു സംഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, ഒരൊറ്റ ഹദീസ് പോലുമില്ല അങ്ങനെ കുത്താൻ. ആകെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയ സമയത്ത് രണ്ട് ഖബറിലെ ആളുകൾക്ക് ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കിട്ടി. ഒരാൾ മൂത്രമൊഴിച്ചിട്ട് കൃത്യമായിട്ട് ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ്, ഒരാൾ നമീമത്ത് പറഞ്ഞ് നടന്നുകൊണ്ടാണ്, അവർക്ക് ശിക്ഷ കിട്ടുന്നുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി മുഖാന്തരം കിട്ടിയല്ല, അതറിയില്ലല്ലോ, ഖബറിലുള്ള ആൾക്കാരാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, റസൂല് അള്ളാഹുവേ കുറച്ചൊന്ന് അവർക്ക് ശിക്ഷ എന്ന ഇളവ് കൊടുത്തൂടെ, ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ള പറയാണ്, ആ പച്ച മടലെടുത്തിട്ട്, പച്ചക്കമ്പ് എടുത്തിട്ട് ആ രണ്ട് ഖബറിൽ ഓരോന്ന് കുത്തിക്കോ, അത് ഉണങ്ങുന്നത് വരെ അവർക്ക് ഞാൻ ചെറുതായിട്ട് ശിക്ഷ ഒന്ന് കുറച്ച് കൊടുത്തോളാം, ശിക്ഷ ലഘൂകരിച്ചോളാം. അപ്പൊ അള്ളാന്റെ റസൂൽ അതുപോലെ ചെയ്തു, ആ ഒരു പച്ച മടലെടുത്തിട്ട് രണ്ടായിട്ട് കീറിയിട്ട് ഓരോന്നിനെയും കുത്തി. അള്ളാഹ് പറഞ്ഞതാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രണ്ടേ രണ്ട് ഖബറിന്റെ മേലെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ, കാരണം അതിമല്ലേ കുത്താൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ എത്ര എത്ര സഹാബിമാർ മരിച്ചു, എത്ര ആൾക്കാർ മരിച്ചു, ഏതെങ്കിലും ഒരു ഖബറിന്റെ മേലെ എന്തെങ്കിലും കുത്തിക്കണം, ഒന്നുമില്ല, ഒന്നുമില്ല. എന്നിട്ടിപ്പോ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നേരെ കള്ളിക്കൊമ്പും കുത്തുകയാണ് അതിന്റെ രണ്ടറ്റത്ത്, അത് എവിടെയും ഇല്ല. ആ സംഗതി ഒഴിവാക്കണം. അപ്പൊ ഇത് ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ, അങ്ങനെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ഒന്ന് ഈ ക്ലാസ് കേൾക്കാൻ വരില്ല, രണ്ടാമത്തത് നമ്മളുടെ സ്വന്തക്കാര് മരിച്ചാലും ആ സമയത്ത് ഇപ്പൊ ആരെങ്കിലും അങ്ങനെ കുത്തുകയാണെങ്കിൽ നമുക്ക് പറയാൻ തോന്നില്ല, ഇപ്പൊ ഇനിയിപ്പോ അത് വേണ്ടാന്നിപ്പോ എങ്ങനെ പറയാം, എല്ലാവരും കുത്തലുണ്ടല്ലോ. ഇപ്പൊ നമ്മളായിട്ട് എങ്ങനെ അതിന് ഏറ്റവും നല്ല മാർഗം എന്താ, നിങ്ങൾ വസിയത്ത് ചെയ്യാം, നിങ്ങൾ വസിയത്ത് ചെയ്യാം, ഞാൻ മരിച്ചാൽ എന്റെ കബറിന് എങ്ങനെ പറ്റുള്ളൂ, പേരെഴുതി വെക്കരുത്, കുമ്മായ അടിക്കരുത്, നിന്റെ കബറിന്റെ അറ്റത്ത് രണ്ട് കൊമ്പ് കുത്തരുത്, അങ്ങനെ മതി എന്റെ കബറ്, നിങ്ങൾ വസിയത്ത് ചെയ്യുക. അപ്പൊ പിന്നെ മക്കൾ പറയാലോ, ഉമ്മാന്റെ വസിയത്ത്, ഉപ്പാന്റെ വസിയത്ത്, അല്ലെങ്കിൽ മക്കളെ വസിയത്ത് ഉണ്ട്, ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവേണ്ട വേണ്ട എന്ന് പറയാലോ. അങ്ങനെ ഈ സിസ്റ്റം ഒക്കെ മാറുള്ളൂ. അല്ല
അല്ലാത്തടത്തോളം അത് മാറൂല. അതിങ്ങനെ എല്ലാവരും ചെയ്യലല്ലേ. ഇപ്പൊ നമ്മളായിട്ട് എന്താന്ന് പറയും. ആദ്യം നിങ്ങൾ ചോദിക്കാൻ വന്നൊരു കാര്യം പഞ്ഞിയുടെ കാര്യമാണ്. പഞ്ഞി നമ്മള് ഈ ടെക്സ്റ്റൈൽസ് നിന്ന് തുണിന്റെ കവറ് വാങ്ങുമ്പോൾ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയിലുള്ള അത്രയും പഞ്ഞി അതിലുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ കുളിപ്പിച്ചതിന് ശേഷം ഇത് കാണുന്ന ഉള്ള ഓട്ടയിലും മുഴുവൻ ഇങ്ങനെ വെക്കും, മൂക്കിലും കണ്ണിലും എല്ലായിടത്തും വെക്കും. എന്നാലും ഇത് കുറെ കുറച്ച് ബാക്കിയേക്കാരം. പിന്നെ അവസാനം ഞാൻ തൊക്കപ്പാടെ എവിടെയെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് തോന്നൂല ഇവനെ കുളിപ്പിക്കാൻ അറിയില്ല. എന്നിട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും മുഖത്ത് ചിലപ്പോൾ ഒന്നാട്ടാണ്, കാരണം കൂടുന്ന സാധനം ചെലവാക്കണം. എന്നാലും ഇപ്പൊ നമുക്ക് കുളിപ്പിക്കാൻ അറിയാന്ന് അറിയാം, അല്ലെങ്കിൽ നമുക്ക് കുളിപ്പിക്കാൻ അറിയില്ല തോന്നില്ലേ. എന്നിട്ട് ഇത് കാണുന്നിടത്ത് മുഴുവൻ ഈ വിരലിന്റെ അടിയിലും പിന്നെ കണ്ണിന്റെ അവിടെയും മൂക്കിന്റെ അവിടെയും എല്ലായിടത്തും കയറി വെക്കും. പഞ്ഞി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ. എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്ത രോഗിയാണ്, ആ ഡയാലിസിസ് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ നീരിങ്ങനെ രക്തം ഇങ്ങനെ വരുന്നുണ്ട്, പൊടിയുന്നുണ്ട്, അവിടെ പഞ്ഞി വെച്ചോളൂ, അവിടെ പഞ്ഞി വെക്കേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്ത പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരമാണ്, പോസ്റ്റ്മോർട്ടം ചെയ്താൽ അവരെന്നെ കുളിപ്പിക്കും. ഇനി നമുക്ക് തന്നെ കുളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടിയും കുളിപ്പിക്കാൻ നോക്കിയപ്പോൾ ഈ തലന്റെ ഭാഗത്തു നിന്ന് നേരെ രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഒന്നായിട്ട് പഞ്ഞി വെച്ചോളൂ, കുഴപ്പമില്ല. ഇനി ഒരു രോഗി ഒരു ആള് രോഗിയായിട്ട് ഒരുപാട് കാലം കടന്നാണ്, മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം കഫൻ ചെയ്യാൻ സമയത്ത് മലമൂത്ര വിസർജനത്തിന്റെ രൂപത്തിൽ പലതും ഇങ്ങനെ പുറത്തേക്ക് വന്നോണ്ടിരിക്കും, പഞ്ഞി വെച്ചോളൂ. ആവശ്യമുള്ള സ്ഥലത്ത് വെച്ചോളൂ, അതിന് തെറ്റൊന്നുമില്ല. ഒരാവശ്യമില്ലാതെ പഞ്ഞി വെക്കൽ ഒരു സുന്നത്താണ് എന്നുള്ള രൂപത്തിൽ കാണോടത്ത് മുഴുവൻ പഞ്ഞി വെക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല. അങ്ങനെ അതിന് ഹദീസൊന്നുമില്ല. അപ്പോ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. ആ രൂപത്തിലാണ് പഞ്ഞിയുടെ കാര്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ തരത്തിൽ നമ്മൾ കഫൻ ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പിന്നെ ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയുമ്പോൾ എത്ര ആൾക്ക് പോസ്റ്റ്മോർട്ടം അറിയാതെ എനിക്കറിയില്ല. സാധാരണ ഈ തലന്റെ തലയൂട്ടിയുണ്ട് വെട്ടിയെടുക്കും വട്ടത്തിൽ, എന്നിട്ട് അതിന്റെ തലച്ചോറ് പുറത്തേക്കെടുക്കും. തലച്ചോറ് പുറത്തേക്കെടുത്തതിന് ശേഷം എങ്ങനെയാണ് ഇയാൾ മരിച്ചു എന്നൊക്കെ നോക്കും. പിന്നെ ആ തലച്ചോറ് തിരിച്ചു വെക്കാറില്ല. എന്താ കാരണം അറിയുമോ? ആ തലച്ചോറ് തിരിച്ചു വെക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റൂല. അള്ളാഹു വെച്ച തലച്ചോറ് ഒന്ന് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്കെടുത്താൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റൂല. പിന്നെ ഈ നെഞ്ചിന്റെ ഇവിടെയൊക്കെ കീറിയിട്ട് ഇവിടെ വെക്കല്, എന്നിട്ട് അവിടെ വെച്ചിട്ട് തിന്നല്ല, ഇവിടെ കടലാസും പേപ്പറും തുണിയൊക്കെ വെക്കുക. തുറന്നു നോക്കിയാൽ അതാ കാണും, മനുഷ്യന്റെ ഒരു നിസ്സഹായാവസ്ഥ. എടുത്ത സാധനം തിരിച്ചു വെക്കാൻ പോലും മനുഷ്യനെ കൊണ്ട് പറ്റൂല. അതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതം. ശരി, അപ്പൊ ഇതാണ് മയ്യത്ത് സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ക്ലാസ് കേട്ട് നിങ്ങൾ ആകെ അറിയേണ്ട കാര്യം കുളിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. അതൊരാളങ്ങനെ കിടത്തിയതിന് ശേഷം മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കലാണ് സുന്നത്ത്. അത് മുഴുവൻ വെള്ളം നനയുക, വലതുവശം ആദ്യം ഇടതുവശം പിന്നെ, ഇത്ര മാത്രം ഓർത്താൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. രണ്ടാമത്തെ നിങ്ങൾ നോക്കേണ്ടത് ഈ പിന്നെ മയ്യത്തിന് ഇമാമ നിക്കലാണ്. ഇമാമ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് ഏകദേശം നടുഭാഗത്തും പുരുഷനെ തലഭാഗത്തും നിൽക്കുക. എന്നിട്ട് നാല് തക്ബീറുകൾ, ഓരോ തക്ബീറിന് ശേഷം എന്ത് ചൊല്ലണം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ മാത്രം ശരിക്കും പഠിക്കുക, കാരണം ഒന്നാമത്തത് ഫാത്തിഹ സൂറത്താണ്, രണ്ടാമത്തത് സ്വലാത്താണ്. മൂന്നും നാലും പ്രാർത്ഥനകൾ, ഏത് പ്രാർത്ഥനയും ചൊല്ലാം. നല്ലത് സഹീഹായ രൂപത്തിൽ വന്ന കുറച്ച് നല്ല പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പഠിക്കാൻ നമുക്ക് അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലുക, ഒന്നും അറിയില്ലെങ്കിൽ മലയാളത്തിലെങ്കിലും മനസ്സിൽ വിചാരിക്കുക. എന്നാൽ പോലും ഇമാമ നിങ്ങൾ തന്നെ നിൽക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന കാര്യമാണ്. അത് കഴിവുള്ളവർ ആ രൂപത്തിൽ ചെയ്യാം. ഇപ്പോ ഈ ഒരു ക്ലാസ് കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് 90 100% തന്നെ നിങ്ങൾ പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിച്ചോളി. കാരണം ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത് അവിടെ വേറൊരു ക്ലാസ് നടന്നതിന് ശേഷം അവർക്ക് പിന്നെ ഒരുപാട് സംശയമുണ്ട്. സംശയം ഒന്ന് മാറാനാ, ചെന്നോടുകൂടി പോലെയുള്ള സംശയങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടേ പോന്നിട്ടുള്ളൂ. എത്ര മണിക്കൂർ ഞാൻ ഇവിടെ നിൽക്കും ഇതിന് പോകണമെന്ന്, അതിനു വേണ്ടി മെനക്കെട്ട് പോകാം. ഒരു സംശയം പോലും പിന്നെ മനസ്സിലുണ്ട്, അത് ഞാൻ ചോദിക്കാൻ വിട്ടു എന്നുള്ള രൂപത്തിൽ ഇവിടുന്ന് പോകണ്ട. അറിയാത്തതാണെങ്കിൽ ഞാൻ പിന്നെ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം, അറിയുന്നതാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറഞ്ഞുതരാം. എന്തായാലും എന്റെ മുമ്പിൽ ഈ ക്ലാസ് കേട്ട ഒരാൾക്ക് പോലും ഇനി എനിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല, കഫൻ പുടവ തയ്യാറാക്കാൻ അറിയില്ല, കഫൻ പുടവ ചുറ്റാൻ അറിയില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അത്രേ എനിക്കുള്ളൂ. പോകുന്ന എല്ലാവരും 100% എനിക്കത് അറിയാം, മരിച്ചനെ കിട്ടിയാൽ മതി എന്ന് തരാം. അങ്ങനെ പറഞ്ഞിട്ടല്ലേ? ആ ശരി. അപ്പൊ ആ രൂപത്തിലുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എനിക്ക് ഇനിയും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യാം. പിന്നെ ഞങ്ങളോട് സ്വകാര്യമായിട്ടൊരു കാര്യം പറയാം, ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഭാര്യ ഭർത്താവിനോട് പറയങ്ങളൊന്ന് കടന്നേരി, എനിക്കൊന്നും ഇതൊന്നും പഠിക്കാനൊരു താല്പര്യമുണ്ട്. മൂപ്പിരാണ് കിടക്കുക, ആണ് കുളിപ്പിക്കുക, ഒറ്റക്ക് മക്കളാരും കാണണ്ട, റൂം അടച്ചോളി. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് ഇത്ര എളുപ്പമല്ലേ, ഇനി നിങ്ങൾ മരിച്ചാൽ ഞാൻ തന്നെ. അതേമാതിരി നിങ്ങൾ കിടന്നു കൊടുക്കുക, മൂപ്പിരും കുളിപ്പിക്കട്ടെ, രണ്ടാൾക്കോട് പടി, രണ്ടാൾക്കും പടി. മയത്തിലൊക്കെ കുളിപ്പിച്ചാൽ മതി, കാരണം ഇപ്പൊ ജീവുള്ളത് കൊണ്ട് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. മറ്റേ സമയത്തെ ഇങ്ങോട്ട് ഒന്നും ചെയ്യാത്ത സമയം പോലെ ആയിരിക്കൂലപ്പോ. ശരി, അപ്പൊ ഇനി നിങ്ങളുടെ അവസരമാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി.
ആ കൂട്ടത്തില് ഒരു സ്ത്രീക്ക് അശുദ്ധിയുള്ള സമയമാണായിരിക്കാം. ആ അശുദ്ധിയുള്ള സമയമാണെങ്കിൽ പോലും കുളിപ്പിക്കാം, കുഴപ്പമില്ല. ജനാബത്തുകാരനാണെങ്കിലും കുളിപ്പിക്കാം, കുളിപ്പിക്കലിന് ഇതിനൊന്നും പ്രശ്നമില്ല. ഇമാമ നിൽക്കാൻ പറ്റൂല. അശുദ്ധിയുള്ള സ്ത്രീയാണെങ്കിൽ ഉമ്മ മരിച്ചു, മകൾക്ക് ഇമാമ നിൽക്കാൻ പറ്റൂല. അപ്പോ ഇമാമ നിൽക്കാൻ അശുദ്ധി കാലത്ത് പറ്റൂല, ജനാബത്താണെങ്കിലും പറ്റൂല. കുളിപ്പിക്കാൻ ഇത് രണ്ടാണെങ്കിലും കുഴപ്പമില്ല. മയ്യത്ത് കാണാനും ഇതൊന്നും കുഴപ്പമില്ല. ശരി, സംശയങ്ങൾ വരട്ടെ. അവിടെ ഒരു അടുത്ത് വന്നാ നിങ്ങള് വൈകിട്ടാണോ വന്നത്? ആ അതാണ് പ്രശ്നം. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അത് ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പോലും പറയാത്തതില്ല. ഞാനിപ്പോ ആ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു കഴിഞ്ഞാൽ ഇവർക്കും പ്രയാസമാവും, പിന്നെ ഒരുപാട് സമയം പോവും. പെട്ടെന്ന് പറയാം, സ്ത്രീകളുടെ അഞ്ച് വസ്ത്രം എന്നുള്ളത് ഒന്നാമത്തെ അടിവസ്ത്രമാണ്. അതിന്റെ എല്ലാ രൂപവും ഞാൻ പറഞ്ഞു. പിന്നെ അണ്ടർസ്കേർട്ട് പോലെ, അടിപ്പാവാട പോലെ വേണമെങ്കിൽ അങ്ങനെ വെച്ചോളൂ, കോണകം പോലെ അങ്ങനെ എടുത്തോളൂ, ജട്ടി പോലെ അങ്ങനെ എടുത്തോളൂ. ഇതിൽ മേലെ എനിക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ നിങ്ങൾ എങ്ങനെ ചുറ്റി വെച്ചാലും കുഴപ്പമില്ല, ഒരു വസ്ത്രം അടിവസ്ത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തത്, ഒന്നിച്ചുള്ള നീളം കുപ്പായം. നിസ്കാര കുപ്പായം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, നീളം കുപ്പായം. അത് എന്തുകൊണ്ടാണെന്നുള്ളതെന്ന് അടുത്തുള്ളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. കാരണം നിസ്കാര കുപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ തേടിപ്പോവും. ഇതാകുമ്പോൾ ഒരു തുണി നടുക്കം അടക്കിയിട്ട് നടു കയറിയാൽ മതി എന്ന് ഞാൻ പ്രവർത്തിയിരുന്നു. പിന്നെ രണ്ട്, ഒരു മുഖമക്കനെയാണ്. ആ മുഖമക്കന സാധാരണ മുഖം വെളിവാകുന്ന തരത്തിൽ, ബാക്കിയെല്ലാം കവർ ചെയ്യുന്ന തരത്തിലൊരു മക്കന. പിന്നെ രണ്ട് നീള സാധാരണ തുണികൾ. പിന്നെ അതിൻ്റെ വലത്തും ഇടത്തും എടുക്കലൊക്കെ ആണുങ്ങൾക്ക് എടുക്കണ പോലെ തന്നെ. ഇത്രയേ ഉള്ളൂ. അത് അതൊക്കെ നിങ്ങൾ വൈകി ഒന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്താ സംഗതി എന്നറിയോ, നമ്മള് മൂന്നും ഒരേ വലിപ്പമാവാം ഒന്ന്, രണ്ട് മൂന്നും വ്യത്യസ്ത വലിപ്പമാവാം രണ്ട്, മൂന്ന് രണ്ടെണ്ണം ഒരേ വലിപ്പവും ഒന്ന് വേറൊരു വലിപ്പം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒന്ന് വലിയ വലിപ്പമാണെങ്കിൽ അത് അടിയിൽ വെക്ക്. മൂന്നും ഒരേ വലിപ്പമാണെങ്കിൽ ഒന്നും നോക്കാമല്ലോ, ഒപ്പം വെച്ചാൽ മതിയല്ലോ. അതേസമയത്ത് ആകെ നമ്മുടെ കയ്യിലുള്ളതിൽ മുറിച്ചപ്പോൾ ഒന്ന് കുറച്ച് കുറവ്, ഒന്ന് കുറച്ച് വലുതുമായി, അങ്ങനെ ആവണമാണ് കുറച്ചും കൂടി ഉത്തമം. അങ്ങനെ ആകുമ്പോൾ ഉള്ളിലത്തിൻ്റെ ആ ചെറുതിൻ്റെ തുമ്പ അതിൻ്റെ ഉള്ളിൽ പോകും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലുത് അടിഭാഗത്ത് വെക്കുക, അപ്പം ചെറുതിൻ്റെ ഒക്കെ തുമ്പ അതിൻ്റെ ഉള്ളിൽ പോകും. പറഞ്ഞു, ഒക്കെ പറഞ്ഞതാണ്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുളിക്കാത്തവരല്ല, തലേ ദിവസം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടവര് മയ്യത്തിനെ ഇറക്കാൻ പാടില്ല. ആ അല്ല, ജനാബത്തുള്ളവരെന്ന് പറഞ്ഞുടാ, കാരണം അവര് കുളിച്ചിട്ടായിരിക്കുമല്ലോ വന്നിണ്ടാവുക. ജനാബത്ത് എന്ന് പറഞ്ഞുടാ, തലേ ദിവസം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടവര്, അത് കഴിഞ്ഞ അവര് കുളിച്ചിട്ടൊക്കെ ഉണ്ടാവും, സുബേസിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞു പറ്റൂല, ഇറക്കാൻ പറ്റൂല. എങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ ജനാബത്ത് മാറി? തലേ ദിവസം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ആ കാര്യം മാറിയിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ജനാബത്തുകാരെ ഇറക്കി വെക്കരുത് എന്നല്ല, തലേ ദിവസം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടവർ ഇറക്കി വെക്കരുത് എന്നാ. അപ്പൊ കുളി കഴിഞ്ഞാൽ ജനാബത്തെ മാറിയിട്ടുള്ളൂ. ഉണ്ട് ഇല്ല, അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റൂല. രണ്ടാമത്തെ ചോദ്യം, ഉമ്മയുട്ടി മരിക്കുകയാണ്, ഇപ്പോൾ ഒരു മറ്റത്ത് ഒരു സ്ത്രീ മരിച്ചിട്ട് ഏതാനും സെക്കൻഡുകളോ അല്ലെങ്കിൽ മിനിറ്റുകളോ ആയ മറ്റു കുട്ടി മരിച്ചു, ഈ കുട്ടിനെ ഈ കബറിൽ മറ ചെയ്യാൻ പറ്റുമോ? അത് മറ്റു കബറിന് ഒരുക്കണം. അത് പരിപാലനം ഇതുപോലെ തന്നെയാണോ? ഈ വലിയ സ്ത്രീ മരിച്ച് അതുപോലെ തന്നെ പരിപാലനമാണോ ഈ ചെറിയ കുട്ടിക്ക് വിട്ടത്? പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരാത്തത്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയല്ല ജനങ്ങൾ പഠിക്കുന്നത്, മരിച്ചേട്ട മയ്യത്തിനെയാണ്. കാരണം ഇവർക്ക് അവസാനത്തിൽ മുന്നിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്, ഒരു പ്രകടനം നടക്കണേ പോകാൻ ആൾക്കാർക്ക് പേടിയില്ല. ഒന്നാമതാണ് അത് പേടി, വൈദ് കുളിപ്പിക്കാൻ്റെ ഒരു മരിച്ച മയ്യത്തിനുള്ളൊരു പേടി. ജീവിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ ആൾക്കാരെ എന്നെ പേടിക്കണത് മരിച്ചാൽ പോകുമ്പോൾ നമുക്ക് പേടിയാണ് ഒന്നാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വൈകിട്ടാണ് വന്നത്, അത് അറിഞ്ഞുകൂടാ, അത് ആയി പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തല ഏത് ഭാഗത്തൊക്കെ ആക്കണം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു സീറ്റ് വൈകിട്ട് വന്നത് ഒന്നാണ്. പിന്നെ എനിക്ക് മറ്റൊന്ന് ഈ ഓഡിയൻസിനോട് പറയാനുള്ളത്, എന്റെ ഇതിന്റെ തെറ്റി തരണം, ഓഡിയൻസിനോട് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ ഒരു പുതിയൊരു ആചാരം തുടങ്ങിയത്, അതായത് മുമ്പ് സാധാരണ ഗതിയിൽ ഒരു റൂം സൗകര്യത്തിനനുസരിച്ച് തല വടക്ക് ഭാഗത്തേക്കും കാലൊക്കെ പിന്നെ തെക്ക് ഭാഗത്തേക്കും കടത്തൽ. ഇന്ന് കുറച്ച് ഒരു വിഭാഗം ആൾക്കാർ തല കിഴക്ക് ഭാഗത്തേക്കും കാല് പടിഞ്ഞാറ് ഭാഗത്തേക്കും. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുക ഒരിക്കലും കാല് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീട്ടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അല്ലേ?
ഒരിക്കലും സമയം അധികം പോട്ടെ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഓരോന്നിനും ഞാൻ മറുപടി പറയാം. ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ചോദ്യം, പിന്നെ ഒരു സ്ത്രീ മരിച്ചു, കൂടുതൽ വൈകാതെ കുട്ടി മരിച്ചു. കുട്ടികളുടെ കാര്യത്തിൽ 4 മാസത്തിന് മുമ്പുള്ള കുട്ടിയാണ് പുറത്തേക്ക് വന്നതെങ്കിൽ, ചാപ്പിള്ള 4 മാസത്തിന് മുമ്പുള്ള ഒരു കുട്ടിയാണ് പുറത്തേക്ക് വന്നതെങ്കിൽ, ആ കുട്ടിക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട, നേരെ ഒരു കഷ്ണം തുണിയിൽ പോയിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി, കുളിപ്പിക്കലും വേണ്ട, കഫഞ്ചിയിലും വേണ്ട. 4 മാസം പ്രായത്തിന് ശേഷമുള്ള കുട്ടിയാണ് വയറ്റിന്ന് പുറത്തെങ്കിൽ, അത് ഉമ്മ മരിച്ചാലും ഉമ്മ മരിക്കണേ മുമ്പ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, 4 മാസത്തിന് ശേഷമുള്ള കുട്ടിയാണോ പ്രായം 4 മാസത്തിലപ്പുറം, 4 മാസം എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടല്ലോ, വയറിന്റെ അകത്ത് 4 മാസത്തിലപ്പുറം പ്രായമുള്ള കുട്ടിയാണോ, ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും വേണം, നിസ്കാരവും വേണം, കുളിപ്പിക്കലും വേണം, കബറിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം, വേറെ വേറെ കബറിൽ തന്നെ. അതാണ് അതിനുള്ള മറുപടി. രണ്ടാമത്തെ ഒരു കാര്യം, കബറിലുള്ള കബറിന്റെ അടുത്തേക്ക് പോകുന്ന പേടിയും കാര്യങ്ങളും പറഞ്ഞു. അത് പിന്നെ ഞാൻ ഇവിടുന്ന് ക്ലാസ് എടുക്കാറുണ്ട്, എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും ഈ വിഷയത്തിൽ, ഞാൻ ആ മേഖലയിലേക്ക് കയറുന്നില്ല. പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ കബർസ്ഥാൻ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആൾക്കാരല്ല. കബർ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം സ്ത്രീകൾക്ക് കബർ സന്ദർശനം വിലക്കിയിട്ട് പിന്നെ അതിന് അനുവാദം കൊടുത്ത സമയത്ത് എല്ലാവർക്കും പരലോകത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവുമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ പരലോകത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവാനുള്ളൊരു സ്ഥലമാണ് കബർസ്ഥാൻ, അല്ലാതെ നമ്മൾ പേടിച്ചോടേണ്ട സ്ഥലമല്ല. പിന്നീട് പറഞ്ഞ ഒരു കാര്യം, അത് ഞാൻ ക്ലാസ്സിൽ നേരെ വൈകി വന്നതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് ആ ഒരു ഭാഗം കിട്ടാതെ പോയത്. ക്ലാസ്സിൽ ഞാനത് വിശദീകരിച്ചിരുന്നു. ഇങ്ങനെയുള്ള ക്ലാസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ നേരത്തെ പരമാവധി വരാൻ നോക്കുക. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഒഴുക്കിൽ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ പറയും എല്ലാ കാര്യവും. ഇപ്പോൾ കാല് കിഴക്ക് ഭാഗത്തേക്ക് വെക്കുക, തല വടക്ക് ഭാഗത്തേക്ക് വെക്കുക, തല കിഴക്ക് ഭാഗത്തേക്കും കാല് പടിഞ്ഞാറ് ഭാഗത്തേക്കും കിവലിയുടെ ഭാഗത്തേക്ക് ആക്കുക. ഇത് ഏറ്റവും നല്ല കിടത്ത, രണ്ട് കിടത്തങ്ങളിൽപ്പെട്ട ഒരു കിടത്താണ്, രോഗിയെ കിടത്താൻ പറ്റിയ രണ്ട് കിടത്തങ്ങളിൽപ്പെട്ട ഒരു കിടത്തം വടക്ക് ഭാഗത്തേക്ക് പിന്നെ തലയും തെക്ക് ഭാഗത്തേക്ക് കാലും, അതൊരു കിടത്തല്. എന്നിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് മുഖമൊരുപ്പം ചിരിച്ചു വെക്കുക. ഞാൻ ഇവിടെ കാണിച്ചു തന്നു, കുട്ടിയെ കിടത്തിയിട്ട് ഞാൻ കാണിച്ചു തന്നു. രണ്ടാമത്തത് കാല് കിബിലയുടെ ഭാഗത്തേക്കും തല പിന്നെ കിഴക്ക് ഭാഗത്തേക്കും ആക്കിയിട്ട് തല അല്പം പൊക്കിയിട്ട് കിബിലയെ നോക്കുന്ന രൂപത്തിൽ, ഈ രണ്ട് തരത്തിലുള്ള കിടത്തലും സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല, അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, കബറിലേക്ക് ഇറക്കി കിടത്തു എന്ന് പറഞ്ഞല്ലോ, കബറിലേക്ക് ഇറക്കി കിടത്തിയതിനു ശേഷം ആ ഒരു മയ്യത്തിനെ ഇറക്കിയതിനു ശേഷം കിബിലയുടെ ഭാഗത്തേക്ക് ചെരിക്കണം, മയ്യത്തിനെ കിബിലയുടെ ഭാഗത്തേക്ക് ചെരിക്കണം. കിടത്തിയതിനു ശേഷം മുഖം മാത്രം ചെരിക്കല്ല, ശരീരം ഒന്നായിട്ട് ചെരിക്കണം കിബിലയുടെ ഭാഗത്തേക്ക്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അവയവദാനം നല്ലൊരു ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയാന്ന് പറഞ്ഞാൽ, ഈ അവയവദാനം എന്നുള്ള സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. അപ്പൊ പിന്നെ ആകെ എന്തേ പറ്റുള്ളൂ, പലിശയെ പോലെ തന്നെ ഇന്ന് കാലത്ത് വന്ന പുതിയൊരു പ്രശ്നമായതുകൊണ്ട് ഇന്നത്തെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഇരുന്ന് പണ്ടുള്ള പല സംഗതികളുമായിട്ട് തുലനം ചെയ്തിട്ട് അതിനൊരു മറുപടി കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഐക്യകണ്ഠേൻ അംഗീകരിച്ചിട്ടുള്ളത് രക്തദാനവും അവയവദാനവും ഇസ്ലാമിൽ പറ്റും എന്നുള്ളതാണ് പണ്ഡിതാഭിപ്രായം. ഇതിന് ഹദീസുകളോ മറ്റോ തെളിവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവയവദാനവും രക്തദാനവും ഇല്ല. പക്ഷേ അന്നുള്ള പല കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് സ്വന്തം ശരീരത്തിന് കേടുണ്ടാവില്ല എങ്കിൽ മറ്റുള്ള ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവയവദാനവും രക്തദാനവും നമുക്ക് നൽകാം. എന്നാൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ശരീരം എൻ്റെ ലിവർ എൻ്റെ കുട്ടി കൊടുക്കുന്നു, എൻ്റെ ഹൃദയം കൊടുക്കുന്നു, ഞാൻ മരിച്ചോട്ടെ, അത് പറ്റൂല. നമുക്ക് കാര്യമായിട്ട് പ്രശ്നമില്ലാതെ നമ്മുടെ അവയവം നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കാം, മരിച്ചതിന് ശേഷവും ദാനം ചെയ്യാം. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിച്ച പതിവ്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിച്ചത് ഇതാണ്. ചോദ്യം വരട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദ്യം കുറവാട്ടോ. ഞാൻ ചില സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചോദ്യങ്ങളോട് തല്ലേക്കാരം. ആ കഫൻ പുടവ, ഒന്ന് എത്ര തന്നെ തടിയുള്ളവരാണെങ്കിലും ഇന്ന് നമ്മൾ വാങ്ങി വെക്കുന്ന കഫൻ പുടവയൊക്കെ കൊള്ളുന്ന തടി ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ അപ്പുറമുള്ള തടി ഒരിക്കലും വരാൻ സാധ്യതയില്ല. ഇനി ഉണ്ടെങ്കിൽ ആ തരത്തിൽ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചാൽ മതി. ഒന്നാമത്തെ കഫൻ പുടവ കുറച്ച് ഈ ഭാഗത്തേക്ക് നീക്കി വെക്കുന്നു, രണ്ടാമത്തെ കഫൻ പുടവ കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കുന്നു, അപ്പൊ രണ്ടും തമ്മിൽ കവറായി പോകും. ഒന്നിന്റെ ഒരു ഭാഗത്ത് അത്ര വരൂല. നിങ്ങളത് ആ കഫൻ പുടവന്റെ വീതി അറിയുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും, നല്ലോണം വയറുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കൊള്ളും.
അതിൻ്റെ ഉള്ളിൽ കൊള്ളും. ഇനി അഥവാ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കഫൻ പിടവ കുറച്ച് നീക്കി വെക്കുക. അപ്പൊ ഈ ഭാഗം കുറച്ച് തുറന്നു വരുമ്പോൾ മറ്റേ കഫൻ പിടവ നേരെ വിപരീത ഭാഗത്തേക്ക് നീക്കി വെക്കുക. അത് മറ്റേ ഭാഗത്ത് പറയും. ഒന്നിച്ച് മൂന്നെണ്ണം നോക്കുമ്പോൾ എവിടെയും പുറത്ത് കാണൂല. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഈ പേര് എഴുതി വെക്കണോ വിദേശത്ത് എന്തെങ്കിലും ഉണ്ടോ? വിധിവത്താണ്, അറിയാൻ വേണ്ടിയിട്ട്. ആ അതെ അതെ, വിധിവത്താണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി സഹീഹായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതാണ്, ഖബറിന്റെ മേലെ ഇരിക്കുന്നതും കുമ്മായം അടിക്കുന്നതും പേരെഴുതി വെക്കുന്നതും ശക്തമായ ഭാഷയിൽ വിലക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല, തർക്കവുമില്ല. കാരണം സഹീഹായ ഹദീസിൽ വന്നതാണ് ഖബറിന്റെ മേലെ ഇരിക്കുന്നതും അതേപോലെ തന്നെ അവിടെ പിന്നെ കുമ്മായം അടിക്കുന്നതും പേരെഴുതി വെക്കുന്നതും ശക്തമായ ഭാഷയിൽ വിലക്കിയതാണ്. അതുകൊണ്ട് അത് പാടില്ല, അത് വിധിവത്ത് തന്നെയാണ്. അല്ല, അങ്ങനെ നമ്മൾ പറയാം, പക്ഷെ അള്ളാഹുന്റെ റസൂൽ അതിനെ വിലക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ എളുപ്പമാർഗങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. റസൂൽ ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ ഓരോരുത്തരുടെയും പേരെഴുതി വെച്ചാൽ ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം ചിലപ്പോൾ കൃത്യമായിട്ട് തിരിച്ചറിയൂലേ. അത് നമ്മുടെ ഒരു എളുപ്പമാർഗമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അള്ളാഹുന്റെ റസൂൽ പറയൂലേ, തിരിച്ചറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ ചെയ്തോളൂ. അന്നത്തെ കാലത്തും കല്ലിന്റെ മേലെ കൊത്തിവെക്കലും ഖുർആന്റെ കാര്യങ്ങളൊക്കെ ഓലയിലും മറ്റൊക്കെ കൊത്തിവെക്കലുണ്ടല്ലോ. അപ്പൊ അവർക്കത് കൊത്തിവെക്കാം, അറബിയിലൊക്കെ കൊത്തിവെക്കാം. പക്ഷെ അത് പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മള് പടച്ചോന്റെ പിന്നെ അടുത്തുനിന്ന് വിവരം കിട്ടിയിട്ട് അള്ളാന്റെ റസൂൽ എന്തെങ്കിലും സംസാരിക്കുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കൊന്നും ദീനിന്റെ കാര്യം പറയില്ല. അപ്പൊ അള്ളാന്റെ അടുത്തുനിന്ന് കിട്ടിയ വിവരമായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് പാടില്ല. ആ